അത് ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം അത് ടൈറ്റിലാണോ അല്ലയോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്യാം. എന്താ പറയുന്നു അല്ലല്ല, അത് താങ്കൾക്ക് ഉറപ്പില്ലെങ്കിൽ അല്ലേ, അതൊരു വലിയ കണ്ടുപിടുത്തമാണല്ലോ. നല്ല പരിപാടിയാണല്ലോ എംബ്രദറേ, അത് ഭയങ്കര വലിയ കണ്ടുപിടുത്തമാണല്ലോ. അത് കുഴപ്പമില്ല, അദ്ദേഹം പുതിയ പുതിയ രീതിയിൽ അതിനെ അപ്രോച്ച് എടുത്തേ ഉള്ളൂ, കുഴപ്പമില്ല. ബ്രദറേ, താങ്കൾക്ക് ഈ ടൈറ്റിൽ വായിച്ചിട്ട് എന്താ മനസ്സിലായത്? അള്ളാഹു ബൈബിൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ തെളിയിക്കേണ്ടത്. അതിനെ ബേസ് ചെയ്ത് ചോദിച്ചോളൂ, ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. താങ്കൾക്ക് മനസ്സിലാവുമല്ലോ മലയാളവും ഇംഗ്ലീഷും എല്ലാം. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ചോദിച്ചു. അള്ളാഹു ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന്, അള്ളാഹു എന്നുള്ള വാക്ക് അറബിക് വാക്കാണെന്ന് ലോകത്ത് ഏത് ഒരു സാധാ ഒരു 10-20 വയസ്സ് ഒരു 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ആൾക്കാർക്ക് അറിയാവുന്ന തോന്നുന്നു. അന്നേരത്തേക്ക് അത് പിന്നെ മലയാളം ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ അറബി ഭാഷയിലുള്ള അല്ലാത്ത അനറബി ഗ്രന്ഥങ്ങൾ ഉണ്ടാകണം, അതേപോലെ ഉണ്ടാകണം എന്ന് ശഠിക്കുന്നത് ആണോ, അതോ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു വാക്ക് പണ്ടെങ്ങാനും ഉണ്ടായിരുന്ന തമിഴ് ഗ്രന്ഥങ്ങളിലുണ്ടോ, സംസ്കൃത ഗ്രന്ഥങ്ങൾ, അതാണോ നിങ്ങളുടെ ചോദ്യം? ഇപ്പം അള്ളാഹു ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു തരാം. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായി. നബീല്ലേ, ഞാൻ ഇച്ചോട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തു. ബൈബിളിലെ ദൈവം ആണെന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹു ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേര് വരുന്നുണ്ട്. അപ്പൊ അതാണ് സിംപിളി, അതാണെങ്കിൽ തെളിയിക്കാനുള്ളതാണ് ആവശ്യം. അവർക്കുള്ള ഞങ്ങൾ അല്ല, അത് യഥാർത്ഥത്തിൽ സത്യത്തെ അങ്ങനെ ചിലവർ പറയുന്നുണ്ട്. അത് അവര് പറയുന്നത് എന്താണെന്ന് ഉള്ള സഹോദരങ്ങൾ മനസ്സിലാവും. ഒരിക്കലും ഞങ്ങൾ യഹോവ അല്ല, ഞങ്ങൾ അള്ളാഹു. യഹോവ എന്ന് പറഞ്ഞാൽ കൂരിരുട്ടിൽ വസിക്കുന്ന പർവ്വത ദേവൻ എന്നാണ്. ഞാൻ ചോദിച്ചെന്താണ് ബൈബിളിലെ ദൈവം, ഞാൻ ചോദിച്ചത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കേൾക്ക. ബൈബിളിലെ ദൈവമാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചത് വളരെ വ്യക്തമായിട്ടല്ലേ താങ്കൾക്ക് പറഞ്ഞത്? ബൈബിളിലെ ദൈവമാണ് അള്ളാഹു. ഞാൻ അവിടെ യഹോവയെന്ന് ഒരു പദം ഉദ്ധരിച്ചില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ടുണ്ട് താങ്കളോടുണ്ട്. ബൈബിളിലെ ദൈവമാണ് അള്ളാഹു എന്ന് ചിലർ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്താണ് ടോപ്പിക്. അപ്പം ബൈബിളിലെ ദൈവമാണോ അല്ലയോ എന്നുള്ളത് താങ്കൾ പറഞ്ഞാൽ മതി. അല്ലാതെ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ വിട്ടുപിടിച്ചോ, കുഴപ്പമില്ല. അടുത്ത അല്ല, ബൈബിളിലെ ദൈവം എന്നാണോ ക്രിസ്ത്യാനികളുടെ ദൈവം എന്നാണോ, ഏതാണ്? ബൈബിളിലെ ദൈവം അത് തന്നെയാണ്. ക്രിസ്ത്യാനികൾ ബൈബിളിലെ ദൈവം തന്നെയാണ് വിശ്വസിക്കുന്നത്. ബൈബിളിലെ ദൈവം എന്നാണ് ഞാൻ എടുത്തത് വീണ്ടും. അറബി ക്രിസ്ത്യാനികൾ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് കൂട്ടുവോ? പിന്നെന്താ, അറബി ക്രിസ്ത്യാനി 6-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന അറബി ക്രിസ്ത്യാനികളെ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് കൂട്ടുവോ? അവര് ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ബസന്റൈൻ ആൻഡ് അറബ്സ് ഇൻ 4th century എന്ന ഗ്രന്ഥത്തിലെ 418-ാമത്തെ പുറം, അതിനകത്ത് എഴുതിയിരിക്കുന്നത് 4-ാം നൂറ്റാണ്ടിനും അതിനും, അതായത് പ്രീ ഇസ്ലാമിക് ടൈംസിലെ ക്രിസ്ത്യാനികൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ അവർ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം യാ അലാ ഇബാദല്ലാ എന്നാണ്, അള്ളാഹു എന്ന് വിളിച്ച അതിനൊരു തെളിവായിട്ട് അവര് ഈ ഗ്രന്ഥകാരന്മാര് പറയുന്നു. താങ്കൾ കഴിഞ്ഞിട്ട് നിർത്തിയതാണോ? ഇല്ല ഇല്ല, മ്യൂട്ട് ചെയ്യാൻ സാധ്യത ഒന്നുമില്ല. താങ്കൾ കംപ്ലീറ്റ് ചെയ്യ്. ആ ശരി. പിന്നെ യാല ഇബാദല്ല എന്ന മുദ്രാവാക്യം വിളിച്ച് അവർ യുദ്ധത്തിനിറങ്ങിയിരുന്ന ബസാന്റൈൻസ് ആൻഡ് അറബ്സ് ഇൻ ദ 4th century എന്ന ഗ്രന്ഥത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഗ്രന്ഥത്തിലുണ്ട്. ലോകത്താദ്യമായ അള്ളാഹു പറഞ്ഞോട്ടെ. അല്ല, താങ്കളാ പുസ്തകം വായിച്ചിട്ടുണ്ടോ? താങ്കൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ആ പുസ്തകത്തിന്റെ റെഫറൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകത്തിനകത്ത് അവര് ഇതിന് റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവല്ലോ. അവർക്ക് ശൂന്യത എന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. അവര് ഏത് ഗ്രന്ഥമാണ് അതിന് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? അതാ പറഞ്ഞത് ഹാർവാർഡ്. ഇത് ഞാൻ എനിക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കാരക്കിയ പുസ്തകത്തിനകത്ത് അവര് ഇതിന്റെ റെഫറൻസ്, അവര് ചുമ്മാ അവർക്ക് ഇങ്ങനെ കഥ പറയാൻ പറ്റില്ലല്ലോ. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അതായത് 100-150 കൊല്ലത്തിനുള്ളിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രകാരന്മാരുടെ അവര് അവിടെ നിന്ന് ആർക്കിയോളജിക്കൽ എന്തെങ്കിലും എവിഡൻസിന്റെ കിട്ടിയത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റെഫറൻസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്, കാരണം അതിനാണ് ആധികാരികത. ഈ പുസ്തകത്തിനല്ല, ഈ പുസ്തകത്തിൽ അവരത് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ തള്ളുന്നതല്ല. ആ പുസ്തകത്തിൽ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനവര് അതിന്റെ ഒറിജിനൽ സോഴ്സ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒറിജിനൽ സോഴ്സ് കിട്ടണം, അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത്. നബീലേ,
ർക്കും കൊടുക്കരുത്, നബീല് തന്നെ കൊടുക്കും. ഒരു മിനിറ്റ്, ഇപ്പൊ ഇതിൽ നിന്ന് മാറില്ല ആരും, ആരും ഇടയ്ക്കോട്ട് കയറില്ല. ഇതിൽ നബീല് പറയൂ. 418-ാമത്തെ പേജിലാണ് ബസന്റൈൻസ് ആൻഡ് അറബ്സ് ഇൻ ഫോർത്ത് സെഞ്ചുറി എന്ന ഗ്രന്ഥത്തിന്റെ 418-ാമത്തെ എവിടുന്ന് കിട്ടിയെന്നല്ലേ ചോദിച്ചത്? അതെ, തീർച്ചയായിട്ടും. അവർക്ക് അത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള അന്നേരത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഈ പ്രസിദ്ധീകരിക്കുന്ന ഈ ആ പേജിലുണ്ടാവുന്നേ സുഹൃത്തെ, ആ പേജിലുണ്ടാവും. അവരങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് ഒരു അടിക്കോ ഫുട്നോ ഇതായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് അങ്ങനെ എഴുതിയിട്ട് അത് 1, 2, 3 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ അവിടെ കാണും. ആ നമ്പർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ അല്ലെങ്കിൽ വേറെ ഇതിലായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഫുട്നോട്ടായിട്ട് അല്ലെങ്കിൽ വേറെ അധ്യായം കഴിയുമ്പോൾ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരിക്കും, റെഫറൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ഏത് പുസ്തകത്തിൽ ഇതാണ് എന്താണെന്നുള്ള ഇതുണ്ട്, നമുക്ക് വേണ്ടത് അതാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം അവർക്ക് അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഞങ്ങൾക്ക് ആ ഒറിജിനൽ സോഴ്സ് പരിശോധിച്ച് നോക്കാനാണ് അതിനുവേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. ആ ഒറിജിനൽ സോഴ്സ് എനിക്കറിയത്തില്ല, ഇത് അതിന്റെ ലേഖകന്റെ പേര്. താങ്കൾ അപ്പൊ ഇത് മാത്രം വായിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു അല്ലേ? ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ നോക്കും അത്. ഇപ്പൊ ഞങ്ങളിവിടെ അംബേദ്കറുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോ പോലും അംബേദ്കർ അത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതോട് ഞങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലായ? അംബേദ്കർ ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് അംബേദ്കറുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ പോയാൽ മതി. പക്ഷെ അംബേദ്കറുടെ പുസ്തകത്തിൽ ഞങ്ങൾ ഉദ്ധരിക്കുമ്പോ പോലും അത് അദ്ദേഹം എന്താ ഇന്ത്യൻ ഇസ്ലാം എന്ന് പറയുന്ന ഇത്, അല്ലെങ്കിൽ മെഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ്പൂളിന്റെ പുസ്തകത്തിൽ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നയാളുടെ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഒറിജിനൽ സോഴ്സിലേക്ക് പോയിട്ട് അതും കൂടി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ. കാരണം എന്താണ്? അംബേദ്കർ ചരിത്രകാരനല്ല. അപ്പൊ ചരിത്രകാരനല്ലാത്ത ഒരാളുടെ വാക്കുകൾ നിങ്ങൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അംബേദ്കർ അത് എവിടെ നിന്നാണ് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് അംബേദ്കർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി പരിശോധിച്ച് നോക്കിയിട്ട് അത് അതിനകത്തുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അതും കൂടി ഞങ്ങൾ ചേർത്ത് പറയാറ് സാധാരണ. എന്തുകൊണ്ട് അത്? അതിനാണ് ആധികാരികമായ വിധത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്. സിമ്പിൾ ഇത്രേ ഉള്ളൂ. അക്കാഡമിക് തലത്തിൽ ഓരോ പർട്ടിക്കുലർ ഏരിയ കൈകാര്യം ചെയ്യുന്ന ഓരോ ആൾക്കാരുണ്ട്, അതിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? അപ്പം ഈ കൊണ്ടുവന്ന പുസ്തകത്തിന്റെ ആധികാരികമായ അത് എവിടുന്നാണ് റെഫറൻസ് എടുത്തേക്കെന്നുള്ളത് ചോദിക്കാൻ കാരണം അതാണ്. നബീൽ അത് പറഞ്ഞോളൂ. ഒരു തെളിവും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് ഇതൊന്ന്, രണ്ടാമത്തെ ഫീഡ്രിക് വിന്നറ്റ് വി എഴുതിയ അള്ളാ ബിഫോർ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിന്റെ 239 മുതൽ 248 വരെയുള്ള പുറങ്ങളിൽ അതിനു മുമ്പുണ്ടായിരുന്ന ക്രൈസ്തവർ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചതിന് തെളിവായിട്ട് ഇത് റെഫറൻസ് കൊടുത്തുകൊണ്ട് വിക്കിപീഡിയയിൽ അള്ളാ എന്ന് വിക്കിപീഡിയ അല്ല ചോദിച്ചത്. എനിക്ക് ഞാൻ ഒരിക്കലും ഞാൻ 10-ാം ക്ലാസ് പാസ്സായതാ, എനിക്കറിയാം വിക്കിപീഡിയ ഒരു റിലയബിൾ ഇൻഫർമേഷൻ അല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ താങ്കളെ പോലെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അതല്ല, അതിനകത്ത് റെഫറൻസ് കൊടുത്തിട്ടുണ്ട് ഇത്ര ഈ ഗ്രന്ഥത്തിന്റെ. ഫ്രീഡ്രിക് വിന്നറ്റ് ആരാണ്? ഫ്രീഡ്രിക് വിന്നറ്റ് ചരിത്രകാരന്. അടിച്ചു നോക്കിക്കോളൂ. പിന്നെ ഇതേ പ്ലേറ്റ് എനിക്ക് തിരിച്ചു വെക്കാനുണ്ട്. അല്ല, കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ അറബി ക്രിസ്ത്യാനികൾ വിളിച്ച അള്ളാഹു ഖുർആനിലുള്ള അള്ളാഹു ആണോ? അതെങ്ങനെ? ഞാൻ ചക്ക എന്ന് പറയുമ്പം മുസ്ലിംക്ക് ചക്ക എന്ന് പറഞ്ഞ ഒരു സാധനവും ക്രിസ്ത്യാനികൾക്ക് ചക്ക. അല്ല, എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ചക്കയും മാങ്ങയുടെ കാര്യം പിന്നെ പറയാം. ആണെന്നാണോ അല്ലെന്നാണോ താങ്കളുടെ വിശ്വാസം? അറബി ക്രിസ്ത്യാനികൾ അർത്ഥം വരുത്തില്ലല്ലോ. അത് നിങ്ങൾ എന്തോ ഈ ഒരു വാക്കിന് പല അർത്ഥം നിങ്ങൾ തന്നെയല്ലേ പറയാറ് ഇപ്പോഴും? അത് പര്യായ പദമുണ്ട്, പക്ഷെ വിപരീത അർത്ഥം വരത്തില്ലല്ലോ. ഒരു പദത്തിന് വിപരീത അർത്ഥമൊക്കെ വരും. നിങ്ങൾ തന്നെയല്ലേ പറയാറ് നിങ്ങൾ പറയാറുണ്ടല്ലോ സ്വലാത്ത് എന്നുള്ള വാക്കിന് അനുഗ്രഹം എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് പറയുന്നത്, പ്രാർത്ഥന എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് നിങ്ങളല്ലേ പറയാറ്? പര്യായം അല്ല, അത് വിപരീത അർത്ഥമാണ് ശരിക്കും വരുന്നത്. പറഞ്ഞുതരാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൽ ഇങ്ങോട്ട് കിട്ടുന്നത്. ഇത് രണ്ടാണ്, അത് നിങ്ങൾ മനസ്സിലാക്ക്. അള്ളാഹു സ്വലാത്തി അല്ലെന്നു എന്ന് പറയുമ്പോ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്നും, നിങ്ങൾ സ്വലാത്തി എല്ലാം പറയുമ്പോ അത് നിങ്ങളുടെ പ്രാർത്ഥനയാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ കണ്ടു നബീൽ ആരാണെന്നാ പറഞ്ഞത്. അല്ല, പറഞ്ഞോളൂ. ഇല്ല, നബീല് പറ ഞാൻ കേക്കട്ടെ. ഇപ്പൊ ഗൂഗിള് നമ്മുടെ നബീൽ എന്നിട്ട് കണ്ടിട്ട് ഹിസ്റ്റോറിയൻ എന്നാണോ കണ്ടത്? അല്ല, ഹിസ്റ്റോറിയൻ അല്ല, അയാളുടെ ബുക്ക് കണ്ടോ? ഞാൻ ബുക്ക് ഒന്നും ചോദിച്ചാ അയാൾ ആരാന്ന് ഞാൻ ചോദിച്ചത്. നബീൽ ഇപ്പൊ എന്തിനാ പിന്നെ ഇവിടെ കള്ളം പറഞ്ഞേ?
ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഈ കാലത്ത് ആർക്കും നബീൽ ഇപ്പൊ ഹിസ്റ്റോറിയൻ എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? ഹിസ്റ്റോറിയൻ നബീലെ കള്ളം പറയുമ്പോ ഞങ്ങള് ഇതിന്റെ ഒക്കെ അറ്റത്ത് ഇരിക്കുകയാണെന്ന് കൂടെ അർത്ഥമാണ്. ഇത്തരം വലിയ ഇതൊക്കെ വിടുമ്പോ ഒരു കാര്യമില്ല, താങ്കൾക്ക് ഗൂഗിൾ അടിച്ചു നോക്കാനുള്ള വിവരം ഇല്ലാന്ന് ധരിച്ചാൽ മാത്രമേ കള്ളം എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ ഏതായാലും കണ്ടില്ല നബീൽ അങ്ങനെ കണ്ടെങ്കിൽ അന്ന് താ ലിങ്കിട്, ഞാൻ കണ്ടില്ല. ഈ പുള്ളി ഒരു 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 ഹിസ്റ്റോറിയൻ ആണെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല. ആരാന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. നബീൽ കണ്ടെങ്കിൽ അന്ന് താ. അല്ല, അയാൾ എഴുതിയ ബുക്കാണോ അല്ലാഹു ബിഫോർ ഇസ്ലാം? അയാൾ എഴുതിയ ബുക്കാണോ ഉള്ളതല്ല വിഷയം. ആ അതിപ്പോ എനിക്ക് എഴുതാമല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ പറയുന്നത് ഈ ക്രിസ്ത്യാനികൾ വിളിച്ച അള്ളാഹു തന്നെയാണോ ഈ ഖുർആനകത്തുള്ള മുസ്ലിങ്ങളൊക്കെ എന്ന് വിളിക്കുന്ന അള്ളാഹു? തീർച്ചയായും അള്ളാഹു ആണ്. പക്ഷെ പലർക്കും പല വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഖുർആനകത്തൊരു ആയത്തുണ്ടല്ലോ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നുമില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് മക്കയിൽ വെച്ചിട്ടാണ്, അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളോടും ക്രിസ്ത്യാനികളോടും എല്ലാവരോടും കൂടിയായിട്ടാണ് അത് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെയുള്ള ആ ബഹുദൈവ വിശ്വാസികളും ക്രിസ്ത്യ അവര് ബഹുദൈവ വിശ്വാസികളും അള്ളാഹു എന്നാണ് വിളിച്ചിരുന്നത്, ക്രിസ്ത്യാനികൾ അള്ളാഹു എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് പറയാണ് നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞ എന്റെ അർത്ഥം? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് രണ്ടൊന്നാണെന്ന് നിങ്ങൾ പറയുന്നത്? അല്ല, അവര് അവിടെ നിങ്ങൾ ആരാ കറക്റ്റ് അല്ലയോ, അവർ അള്ളാഹുവിനെ അല്ല ആരാധിച്ചിരുന്നത്, അതിൽ നിന്നും നിങ്ങളല്ലേ പറഞ്ഞു ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അല്ല, ക്രിസ്ത്യാനികൾ അല്ലല്ലോ ഇതിന്റെ തഫ്സീർ എടുത്താൽ, ഇത് ആരുമായിട്ട് നടന്ന സംഭാഷണത്തിൽ അവിടെയാണ് അതിന്റെ സൂറത്തിന്റെ ആദ്യം വായിച്ചു പോയി സത്യനിഷേധികളോട് പറയുക. അതെ, ക്രിസ്ത്യാനികളൊക്കെ അപ്പൊ സത്യവിശ്വാസികളാണെന്നാണോ താങ്കൾ പറയുന്നത്? ക്രിസ്ത്യാനികളോട് അല്ല, ആ സമയത്ത് അവിടെ ക്രിസ്ത്യാനികൾ സത്യവിശ്വാസികളാണെന്നാണോ താങ്കളുടെ വാദം? അപ്പൊ പിന്നെ തീർന്നില്ല പരിപാടി. സത്യവിശ്വാസികളല്ല, സത്യനിഷേധികളാണ്. സത്യനിഷേധികളോടായി പറഞ്ഞിരിക്കുന്നത് ഇവര് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് തന്നെ തെറ്റിപ്പോയി. കാരണം പിന്നീട് അവരുടെ മക്കൾക്കാരൊക്കെ അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ് ആരാധിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ അല്ലേ നിങ്ങളല്ലേ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു ക്രിസ്ത്യാനികൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോ യാ അള്ളാഹ് എന്ന് വിളിച്ചിട്ടാണ് പോകുന്നത്? ഇപ്പൊ പറഞ്ഞത് ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രൻ അള്ളാഹുവിന്റെ പുത്രനാണ് യേശു എന്നാണ് അറബി ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നത് എന്ന് ഖുർആനിൽ വളരെ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഖുർആന്റെ കാര്യം പഠിച്ചു നമ്മൾ, ഖുർആന് മുമ്പുള്ള കാലത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ സമയം തന്നാ മതി, സമയം തന്നാ മതി. ഇപ്പൊ ഈ സമയത്ത് തന്നെ എല്ലാം ചീറ്റി കിടക്കുക. ഏതോ നാലാംഗ്ര എഴുത്തുകാരൻ എഴുതിയ നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഹിസ്റ്റോറിയൻ ആദ്യം എന്താന്ന് മനസ്സിലാക്കണേ. ഒരാൾ സംസാരിക്കൂ ചീറ്റിയതാരാന്നൊക്കെ, നമുക്ക് അത്തരം ഡയലോഗുകൾ വിടുന്നതിന് മുമ്പ് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഈ ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെയാണ്, മുഹമ്മദ് പറഞ്ഞ അള്ളാഹുവിനെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ആരാധിച്ചു വന്നിരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ആയത്ത് അങ്ങനെ വന്നിരിക്കുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് അപ്പൊ? അത് രണ്ടല്ലാഹു നിങ്ങളുടെ അള്ളാഹു അല്ല ക്രിസ്ത്യാനികളുടെ അള്ളാഹു, അത് തന്നെ ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഒരിക്കലും മുസ്ലിങ്ങളുടെ അള്ളാഹു അല്ല ഈ അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹു. അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹുവിന് ഒരു പുത്രനുണ്ട്, മനസ്സിലായോ? അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹുവിന് അള്ളാഹുവിന് ആത്മാവുണ്ട്. അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹു മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്. അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹു മനുഷ്യനുമായിട്ട് ഇടപഴകാനും അവരെ മക്കളാക്കുവാനും
താല്പര്യമുള്ളവനാണ്, മനസ്സുള്ളവനാണ്. എന്നാൽ ഇസ്ലാമിലെ അള്ളാഹു അങ്ങനെയുള്ളതല്ല. അത് മനുഷ്യരെ അടിമകളാക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവൻ, മനുഷ്യരെ നരകം, മനുഷ്യരെ കൊണ്ട് നരകം നിറയ്ക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ, അങ്ങനെയുള്ള ഒരു ടീമാണ് അത്. അത് രണ്ടും രണ്ടാണ് ചങ്ങാതി, ഒന്നല്ല. അല്ല അല്ല ചങ്ങാതി, ഞാൻ ഒരു കാര്യം പറയട്ടെ ചങ്ങാതി, എന്നെ ഒന്ന് സംസാരിക്കാൻ അറിയിച്ചവങ്ങ ചങ്ങാതി, താങ്കൾ പറഞ്ഞ സത്യം തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ അള്ളാഹു അല്ല മുസ്ലിങ്ങളുടെ അള്ളാഹു, നിങ്ങളുടെ അള്ളാഹുവിന്റെ പുത്രനാണ് യേശു, ഞങ്ങളുടെ അള്ളാഹുവിന് പുത്രനല്ല. പക്ഷെ എന്ന് വിചാരിച്ച അള്ളാഹു എന്ന പദം നമ്മൾ രണ്ടുപേരും അറബികളായ ക്രിസ്ത്യാനികൾ, അറബികളായ മുസ്ലിങ്ങൾ, ഞാൻ ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അവരിപ്പോഴും അവരുടെ സ്വയസിദ്ധമായ രീതിയിൽ അവർ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ നല്ല കാര്യം പറഞ്ഞ അവർ പറയുന്ന അൽഹംദുലില്ല എന്ന്. എന്തോ അവർക്കെന്തോ അവർ മുസ്ലിം ഇസ്ലാമസ് രഹസ്യമായിട്ട് ഇസ്ലാമസീകരിച്ചെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വേറെ കാര്യം പറയാ സമ്മതിച്ചു, അത് ഞങ്ങൾ പറഞ്ഞല്ലോ. അതേ, അപ്പൊ പിന്നെ നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് വരണ്ടാന്ന് ഇങ്ങോട്ട്. അല്ല, നിങ്ങളുടെ അള്ളാഹു ആ മനുഷ്യനായിട്ട് താഴോട്ട് ഇറങ്ങി വന്നു, സമ്മതിച്ചു. പക്ഷെ അള്ളാഹു എന്ന് പറയുന്നത് സൃഷ്ടാവ് എന്നാണ് ഉദ്ദേശം. നബിലെ അതിന്റെ പ്രശ്നമേ, ഇപ്പൊ നബിലെ കേരളത്തിലല്ല താമസിക്കുന്നത്, കേരളത്തിലെ ഒരു ഹിന്ദു ദൈവമേ എന്ന് വിളിക്കുന്നു. തൊട്ടപ്പുറത്ത് നിന്ന് ഇപ്പൊ ഒരു 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 കഴിഞ്ഞ സുനാമി ഉണ്ടായി. ആ സുനാമി വാർത്ത വായിച്ച അപ്പൊ സുനാമി അല്ലെ ഇതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വലിയ വാർത്തകൾ കാണുന്നുണ്ടല്ലോ. ആ വാർത്ത വായിക്കുമ്പോ പലരും ഒരു ഹിന്ദു വിട്ടിരുന്നു, ഓ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. അടുത്ത ആള് മുസ്ലിം ഒരു അല്ലെ ഒരു ക്രിസ്ത്യാനി എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജൈനക്കാർ എന്റെ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പൊ നബീലിന്റെ പർസനൽസ് അയ്യോ അവൻ എന്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോ ആരെയാ വിളിച്ചേ? നബില് പറഞ്ഞുതരാം. നബീലിന് പറഞ്ഞ കേക്ക്, നബിൽ ആദ്യം കേക്ക് അത് കംപ്ലീറ്റ് ചെയ്യട്ടെ, അതിന്റെ ഇടയ്ക്ക് കയറാതെ. പ്രിൻസ് ജാൻ കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നബില് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം അതിൽ പുള്ളിക്കാരൻ പറഞ്ഞതിനെ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പം ഒരു ക്രിസ്ത്യൻ അള്ളാഹു എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് യഹോവയായ ദൈവത്തെയാണ്. ഒരു ഹിന്ദു വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെയാ വിളിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഒരു മുസ്ലിം ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഇലാഹിനെയാണെന്നുള്ളത് അവർക്കും അറിയാം. അതായത് ബൈബിളിലെ ദൈവത്തെ അല്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇട്ടുന്ന ടോപ്പിക്. ഇപ്പൊ വ്യക്തമായോ? പെർസെന്റേജ് കൂടുതൽ, താങ്കൾ പറഞ്ഞതിൽ കൂടുതൽ ഞാൻ താങ്കളോട് എഗ്രി ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അത് തന്നെയാണ് പ്രശ്നവും. ഖുറൈശികൾ വിളിച്ച അള്ളാഹ് എന്ന് വിളിച്ചപ്പോ അവർ പറഞ്ഞെന്തോ അള്ളാഹുവിന്റെ പുത്രിമാരെ ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് അവർ പറഞ്ഞത്. പക്ഷെ ക്രിസ്ത്യാനികൾ പറഞ്ഞെന്തോ പുത്രിമാരൊന്നുമില്ല, പുത്രനെ ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഇതിനെ എല്ലാം വിരുദ്ധമായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിനും പുത്രനും പുത്രിയില്ല. പക്ഷെ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള തർക്കമോ അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള വ്യത്യാസമോ അള്ളാഹുവിന് പുത്രനുണ്ടോ പുത്രിയുണ്ടോ, അള്ളാഹുവിന് തലയുണ്ടോ വാലുണ്ടോ കാലുണ്ടോന്നുള്ളതാ, ഇതൊക്കെയാണ് പ്രശ്നം. ഈ വിഷയമാണ് ഈ ഇത്രയും മനുഷ്യന്റെ ഉത്ഭവം മുതൽ മനുഷ്യൻ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇത് 112 അധ്യായമാണ്. കുൽഹു അള്ളാഹു അഹദ്, അള്ളാഹുവിനെ ഏകനാണ്, അവനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല. അന്നേരത്തേക്ക് മനുഷ്യൻ എന്തൊക്കെയാണ് അള്ളാഹു എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നു, അതൊന്നും അല്ല അള്ളാഹു. അതാണ് ഞങ്ങളുടെ വിശ്വാസം, അതേ ഞാൻ ഞങ്ങൾ പറഞ്ഞുള്ളൂ. പിന്നെ രണ്ടാമത് എനിക്കൊന്ന് ചോദ്യം തിരിച്ചു ചോദിക്കണമെന്ന് സമ്മതിക്കണം. വെയിറ്റ് ചെയ്യാം, എവിടേക്ക് പോവാ, ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചോദ്യം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരം തരട്ടെ, മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അനിൽകുമാർ അച്ഛൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പിന്നെ അനിലച്ച വോയിസ് വളരെ ലോ ആണ് കേട്ടോ. ഞാൻ ഒരു കാര്യം ഒന്ന് ആഡ് കേട്ടോ, ഒരു ചെറിയൊരു കാര്യം. നബീല് ഇപ്പം ഒരു ഹിന്ദു അല്ലെങ്കിൽ പരമേശ്വരൻ, അപ്പം ഈ ഒരു ഹിന്ദു ഇപ്പൊ എന്ന് പറയുന്ന സുബ്രഹ്മണ്യനും അല്ലെങ്കിൽ ഇപ്പൊ ശിവന്റെ പുത്രന്മാരും ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുമ്പം ഒരു ഹിന്ദു ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ, പരമേശ്വരന്റെ പുത്രൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പരമശിവന്റെ പുത്രനായ സുബ്രഹ്മണ്യൻ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗണപതി അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ക്രിസ്ത്യാൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അവനുദ്ദേശിക്കുന്നത് യേശുവിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞത് പോലെ ഓരോ മതത്തിലും ഒരാൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടോ ആ അവര് വിശ്വസിക്കുന്ന ദൈവത്തിന് മകനുള്ളതുകൊണ്ടോ അതെല്ലാം അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന അസാധാരണമായ ഒരു കഴിവ്. നബീല് പറയുന്നത് എന്താ നബീലിന് മനസ്സിലാവുന്നത്? ഇപ്പം ആ കാലഘട്ടത്തിലെ അറബികൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ തന്നെ, ക്രിസ്ത്യാനികൾ അവരുടെ ഇടയിൽ രണ്ട് വിശ്വാസമൊന്നും വിചാരിക്കും. ചിലർ യഹോവയായ ദൈവം മാത്രമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നു, ചിലരെന്തോ യേശുവും കൂടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു വിചാരിക്കുക. അതിന്റെ അർത്ഥം അറബികൾ വിശ്വസിച്ചിരുന്ന ഗോത്രദേവനായ അള്ളാഹു ആണ് ഇവര് യഹോവ എന്ന് വിളിക്കുന്ന, അത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ലാസേ അല്ലെങ്കിൽ ലാത്തേയും മനാത്തേയും
അവരുടെ പിതാവായ അള്ളാഹു, ആ അള്ളാഹു തന്നെയാണ് ബൈബിളിലെ യഹോവയ ദൈവം. ഇത് എങ്ങനെയാണ് നബി ഇതെല്ലാം അല്ല അതല്ലെന്ന നേരത്തെ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ താങ്കളുടെ ഈ ചോദ്യത്തിന്. ഒരു മിനിറ്റ് നബീല് ഒരു മിനിറ്റ് അത് ആഡ് ചെയ്തെന്ന് മാത്രമല്ല, അനിലച്ചൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് കൊടുത്തോളം ബാസ്നോട് എനിക്കൊരു ചോദ്യം ഉണ്ട്, അത് കഴിഞ്ഞ നബിലേക്ക് ഞാൻ വരാം. അനിലച്ചൻ ഇദ്ദേഹം സൂറ ഇഖ്ലാസിന്റെ കാര്യം പറഞ്ഞല്ലോ. സൂറ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഒരു അപാര കോമഡിയാണ്. കാരണം അവിടെ സൂറ അതിൽ പറയുന്നത് കുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്നത്. ഈ അഹദ് എന്നുള്ള വാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏകൻ എന്നുള്ളൊരു അർത്ഥമേ ഇല്ല, അത് ഒരു പിൽക്കാലത്ത് കൊടുത്ത അർത്ഥമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂട്ടത്തിൽ ഒരുവൻ എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള ഇടങ്ങളിൽ ഖുർആനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ അഹദ് എന്ന് പറഞ്ഞ വാക്ക് വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടത്തിലുള്ള ഒരുത്തിനെ കുറിക്കാൻ വേണ്ടി മാത്രമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മൗദൂദിയുടെ തഫ്സീറിനകത്ത് മൗദൂദിയും പറയുന്നുണ്ട്, ഈ അള്ളാഹുവിനെ കുറിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ ഇത് അറബി ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന ഇന്ന അർത്ഥത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുമ്പോൾ ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം, അപ്പൊ അവിടെ ആ ഒന്ന് എന്നുള്ളത് വരുമ്പോൾ ഏഴ് ദിവസങ്ങളിൽ ഒന്നാമത്തെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അല്ലെങ്കിൽ അവിശ്വാസികളിൽ ഒരുവന്റെയും ഖബറിനരികിൽ നിന്ന് നീ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞത്. അപ്പൊ കുറെ അവിശ്വാസികളുണ്ട്, അതില് കുറെ അവിശ്വാസികളുടെ ഖബറുണ്ട്, അതില് ഒറ്റൊരുത്തിന്റെയും ഖബറിനകത്ത്. അപ്പൊ അവിടെ ഒന്നെന്ന് പറയുമ്പോൾ അത് കുറെ എണ്ണത്തിന്റെ കൂട്ടത്തിൽ ഒന്നിനെയാണ്. പിന്നെ വേറെ പറയുന്നത് നിന്റെ അടുക്കൽ വല്ലവനും വന്നോ, അപ്പൊ കുറെ ആൾക്കാരുണ്ട്, അതിലേതെങ്കിലും ഒരുത്തൻ നിന്റെ അടുക്കൽ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ 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 ധാരാളം ഉദാഹരണങ്ങൾ അദ്ദേഹം ഇതാക്കുന്നുണ്ട്. പിന്നീട് ഞാൻ തന്നെ ഈ അഹദ് എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്ന ആയത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വേറെ ഒരു സൈറ്റിന്റെ സഹായത്താൽ ഇങ്ങനെ പരതി കഴിഞ്ഞപ്പോൾ കണ്ടു. ഇവിടെ എല്ലായിടത്തും ഇത് കുറിക്കുന്നത് ഒരു കൂട്ടം ആളുകളാകാം, അതല്ല വേറെ എന്തും ആകാം. ഇപ്പൊ ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത് ഏഴ് ദിവസങ്ങളെയാണ്, വ്യക്തികളെ ഒന്നുമല്ല. അങ്ങനെ പല വസ്തുക്കളെയോ വ്യക്തികളെയോ എന്തിനെയോ കുറിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ഒരു കൂട്ടത്തിലുള്ള ഒന്നിനെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അള്ളാഹു ഈ സൂറ 112 ഒന്ന് ഇറങ്ങിയതോടുകൂടി, അത് അള്ളാഹുവിനെ കുറിക്കാൻ ഉപയോഗിക്കുന്നതോടുകൂടി ഇവർ ഈ വാക്കിന്റെ അർത്ഥങ്ങൾ കംപ്ലീറ്റ് മാറ്റി കളഞ്ഞു. ഏകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളും യഹൂദന്മാരൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ, ആ ലെവലിൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അതിന് ബിൽഡപ്പ് കൊടുത്തുള്ളു. ആ വാക്കിന്റെ അർത്ഥങ്ങൾ മാറ്റി, അത്രേ ഉള്ളൂ അത്. അപ്പൊ നിങ്ങൾ പറയുന്നതല്ല അവിടെ, അത് വൺ ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ ആയിരത്തിൽ ഒരുവൻ, അള്ളാഹു ഒരുവൻ എന്നാണ് പറഞ്ഞത്. ആയിരത്തിൽ ഒരുവൻ എന്നൊക്കെ അവൾ പറയില്ലേ, ആയിരം പേരുണ്ട് അതിലൊരുത്തൻ എന്നുള്ള അർത്ഥം, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഏകൻ അല്ല അത്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഏകനല്ല ഒരുവൻ എന്നാണ്. എനിക്ക് പറയാം, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അനിൽ പാസ്റ്റർ, അനിൽ പാസ്റ്റർ കേൾക്കണ്ടോ? ഓക്കെ, അനിൽ പാസ്റ്റിനോട് ഒരു ചോദ്യമാണ് ഈ കാര്യത്തിൽ എനിക്ക് എന്നുള്ളത്. ഇദ്ദേഹം ഈ അള്ളാഹു എന്നുള്ള വാക്കിനെ ഒരു ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ കൊണ്ട് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ ഭാഷാപരമായ രീതിയിൽ പാസ്റ്റർ അതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കി കാണുന്നതോടെ ഒന്ന് പറഞ്ഞ് ഇച്ചൂടെ ക്ലാരിറ്റി കിട്ടും തോന്നുന്നു. അതോടൊന്ന് പറഞ്ഞേക്കോ. അല്ല, ഈ ഒരു ആ സാങ്കേതിക പദത്തിൽ മാത്രം ഊന്നി നിന്ന് നമുക്ക് വിശദിക്കേണ്ട കാര്യമല്ല. ഏതൊരു കാര്യത്തിന്റെയും ചരിത്രം, അതിന്റെ ഉപയോഗാർത്ഥം, പ്രായോഗികാർത്ഥം ഒത്തിരി കാര്യമുണ്ട്. ഇപ്പൊ ദൈവം ആ പദത്തിന്, അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ നമ്മുടെ ഉടമയും പരമാധികാരിയും ഒക്കെയായ പ്രപഞ്ചനാഥനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കേണ്ടത്, അല്ലാതെ വേറെ ഒന്നിനെയും അല്ല. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഹിന്ദു സഹോദരന്മാർക്ക് ബഹുദൈവ വിശ്വാസമുണ്ട്. അപ്പൊ അവര് ഈ അവരുടെ ദൈവവിശ്വാസത്തിനനുസരിച്ച് ഈ വിളിക്കുന്ന എല്ലാം അവർക്ക് ഭക്തി ഉണ്ടെങ്കിൽ കൂടി സൃഷ്ടാവാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഒരു ഇപ്പോൾ ഒരു മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഡേറ്റി, ആ ഡേറ്റി എടുത്ത് നമ്മളിലേക്ക് നിങ്ങളുടെ സൃഷ്ടാവാണോ? അല്ല. പിന്നെന്താണ്? ചില പുണ്യങ്ങളും ചില കഴിവുകളും ഒക്കെ അവരിലുണ്ട്, സിദ്ധികൾ അവരിലുണ്ട്, ദൈവ ചൈതന്യം അവരിലുണ്ട്, അതുകൊണ്ട് അതിനെ ആരാധിക്കുന്നു. ഇതാണ് എനിക്ക് പറയത്തുള്ളൂ. അപ്പോ പക്ഷെങ്കിൽ അതിന്റെ ഒരു ചരിത്രം കൂടെ നമ്മൾ പരതിപ്പോവും, ഇതെങ്ങനെ ഉണ്ടായി, അതൊരു പ്രശ്നം തന്നെയാണ്. ഇതേ വിധത്തിൽ അള്ളാഹു എന്ന ഒരു സംഖ്യ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്, അത് നമ്മൾ ശരിക്കും ആ കാര്യം ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമതിപ്പോ ഈ അറേബ്യൻ പെനിൻസുല ആ പ്രദേശത്ത് ഒരു കൾച്ചർ അല്ല, അവിടെ ഹിമ്യറിക്ക് ഒരു കൾച്ചർ ആയിരുന്നു, അവിടെ നവാത്യൻ ഒരു കൾച്ചർ ആയിരുന്നു, സബായിയൻ ഒരു കൾച്ചർ ആയിരുന്നു, ഉഗാർട്ടിക് ഒരു കൾച്ചർ ആയിരുന്നു. വ്യത്യസ്ത കൾച്ചറുകളിൽ വ്യത്യസ്ത ദേവീദേവ സങ്കല്പങ്ങൾ അവർക്കുണ്ട്. തത്വത്തിൽ ഇതെല്ലാം ചെല്ലുന്നത് സൂര്യൻ, ചന്ദ്രൻ, നദി ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി ഈജിപ്തിലേക്ക് വന്നാൽ ഏതാണ്ട് 2300 ദൈവങ്ങൾ അവിടെയുണ്ട് കുറഞ്ഞ വർഷം. അതിൽ നൈൽ നദിയാണ് പ്രധാനപ്പെട്ട ഒരു ദേവൻ. അതുപോലെ തന്നെ സൂര്യൻ അവരുടെ അപ്പോൾ തന്നെ സുപ്രീം ഗോഡാണ്, ബാൽ എന്നാണ് വിളിക്കുന്നത്. ബാൽ, അപ്പോ ബാൽ എന്ന സൂര്യദേവൻ അവര് വിളിക്കുന്നത്, ഈജിപ്തുകാര് ബാൽ എന്നല്ല വിളിക്കുന്നത്, മെസപ്പൊട്ടേമ്യര് ബാൽ എന്ന് വിളിക്കുന്ന സൂര്യദേവനെ ഇവര് വിളിക്കുന്ന പേര് ആണ് ശരിക്കും
ആമൻ ആമൻ എന്ന് വിളിച്ചിരുന്നു. ആമൻ ആമൻ ഹോട്ടപ്പ് എന്ന പദമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. റേ എന്നും വിളിച്ചിരുന്നു. അപ്പോൾ പക്ഷെ സൂര്യനെ നമ്മുടെ ഇന്ത്യക്കാരൻ സൂര്യനെ വിളിച്ചിരുന്നു, പേര് വേറെയാണെന്നുള്ളൂ, വ്യത്യാസമാത്രമുള്ളൂ. ഹുബാൽ എന്ന് വിളിച്ചിരുന്നു ചന്ദ്രദേവനെ. അന്ന് വേറെ ചിലയിടത്ത് ഹുബാൽ സ്ത്രീയാണ്, ഉള്ളത് ഹുബാൽ പുരുഷനാണ്, വ്യത്യാസം അത്രയൊക്കെ ഉണ്ട്. ഇനി തന്നെ ഈ ഉസ തന്നെ ചിലയിടത്ത് പുരുഷനും ചിലയിടത്ത് സ്ത്രീ ആയിട്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചില കഥകളിൽ. അപ്പൊ ഇതെല്ലാം അന്ന് നിലനിന്ന നാടോടി കഥകളുടെ ഭാഗമാണ്. അപ്പൊ നമ്മളോട് ഇതേ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന് ചിലപ്പോ യഹോവ ഇങ്ങനല്ലേ എന്ന് യുക്തി അതിൽ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ കഥ ഏതാന്ന് പറ യഹോവയെ എങ്ങനെ നാടോടിയാക്കി മാറ്റിയിട്ട് യഹോവയ്ക്ക് ഒത്തിരി ഇങ്ങനെയൊക്കെയുള്ള പരിവാരങ്ങളൊക്കെ ആ കഥ പറ, സംഭവം പറ. അത് എന്നുണ്ടായ കഥയാ ഇതുകൂടെ പറയണം. അബ്രഹാം ജീവിച്ചിരുന്ന മുമ്പാണോ അതിന് ശേഷമാണോ ഇത് എവിടുന്നാണ് ആ കഥ പറയാനില്ല. അപ്പൊ ഇവിടെ കൃത്യം ഈ കഥ നമ്മളാരും പറയാതെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യം പറയുന്നത് ഈ ശരിക്കും ഇസ്ലാമിക ചരിത്രകാരന്മാരാണ്. ഇസ്ലാമിക ചരിത്ര കൃതികളിൽ എല്ലാം തന്നെ കൃത്യം തന്നെ പറയുന്നുണ്ട് അള്ളാഹു എന്നതൊരു ശിലയായിരുന്നു, ശിലാപൂജയുള്ള ആ ആളുകളുടെ കുറൈശികൾ ആരാധിച്ചു പോകുന്നവയായിരുന്നു. അല്പം മുമ്പ് ജാക്കോ പാസ എടുത്ത് പറഞ്ഞാണ്, അമാനി മല മൗലവിയുടെ ടെസ്റ്റിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ് കൃത്യമായിട്ട്. ഇനി ആ ടെസ്റ്റിന് പുറത്ത് നമുക്ക് പിന്നെ ചരിത്രകാരന്മാരുടെ കൃതി തന്നെ എടുക്കാം. ലാത്ത മനാത്ത ഉസ ഇവരുടെ അപ്പനായ ഒരു അള്ളാഹുവിനെയാണ് അറേബ്യയിലെ ഈ പറയപ്പെട്ട മക്ക മദീന ഭൂപ്രദേശങ്ങളിലുള്ള ആളുകൾ കുറഞ്ഞ വശം ആരാധിച്ചിരുന്നത്. ആ കൂടെ തന്നെ ദുർമൂർത്തിയായ ഉസയ്ക്ക് ഭയങ്കര സ്ഥാനമായിരുന്നു. ഉസയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മക്കയ്ക്ക് തെക്കുള്ള നക്കില എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഈ ദുർദേവതകളുടെ അധിവാസ കേന്ദ്രം എന്ന് അവനെ വിശേഷിപ്പിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ ദൈവസങ്കല്പങ്ങളുണ്ട്. അപ്പൊ ഈ ദൈവം എന്ന് പറയാൻ സാമാന്യ അർത്ഥത്തില് നമ്മളിപ്പോ മതം ദൈവം എന്നൊക്കെ പറയാൻ വേണ്ടി ഇവിടുത്തെ മനുഷ്യർ ഉപയോഗിക്കുന്നത് പോലെ ദൈവം എന്ന് പറയാൻ അല്ലാഹ് എന്ന് ഉപയോഗിച്ചിരുന്നു, അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അല്ലാഹു ഒരു മനുഷ്യനായി ഒരു ഒരു ശക്തിയായിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിനെ അങ്ങനെ കണ്ടിരുന്നു കുറൈശികൾ. അപ്പൊ ഇതിൽ അള്ളാഹു ഒരു വലിയ ദൈവമായിട്ടോ പ്രപഞ്ച സൃഷ്ടാവായിട്ടൊക്കെ പ്രമോഷൻ കിട്ടുന്നത് മുഹമ്മദിന്റെ കാലത്താണ്. നമ്മൾ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്, ഈ മുഹമ്മദിന് മുമ്പ് ആരെങ്കിലും അള്ളാഹുവിനെ ഭൂമിയുടെ മുഴുവൻ സൃഷ്ടാവായി പറഞ്ഞ എവിടെയുണ്ട്, എന്തിൽ എവിടെയാണ്, ഏത് കിത്താബിലാണുള്ളത്, ഒന്നും ഇവർക്ക് പറയാനില്ല. അപ്പൊ അവിടെ മൂലമാണ് അള്ളാഹുവിന്റെ വരവ്. ഇനി അള്ളാഹു എന്ന പദം വരുന്നത് എങ്ങനെയാണ്? ശരിക്കും പരമമായ നാമം, അത് ശരിക്കും ഈ അറബിക്കില് ഏത് എങ്ങനെയാണ് പരമനാമം എന്ന് പറഞ്ഞ ആത്യന്തികമായ നെയ്മ് എന്താണ്? അൽ ഇസ്മുൽ അസം, പരമമായൊരു നാമം. ആ പരമമായ നാമമാകുന്ന എങ്ങനെയാണ് എന്റെ ചോദ്യം. ഉദാഹരണം ഇപ്പം പുത്രന്റെ നാമം എന്ന് പറയാണ്. പുത്രന്റെ നാമം എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് നമുക്ക് യേശു എന്നൊരു ഉത്തരം പറയാനുണ്ട് ഇപ്പുറത്ത്, പുത്രന്റെ നാമം. ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളോട് അത് മോന്റെ പേരിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന്റെ പേരിൽ പറഞ്ഞ എഴുതണോ? ചീട്ട് എഴുതാൻ ചില്ല ഹോസ്പിറ്റലിൽ. അപ്പൊ മോന്റെ പേര് എന്നോട് ചോദിക്കുക, നിങ്ങൾക്കാണോ ചീട്ട്? അല്ല, മോനാ ചീട്ട്. മോന്റെ പേരെന്താ? മോനെന്നാണോ പറയുന്നത്? അല്ലല്ലോ, മോനൊരു പേരുണ്ട്, ആ പേര് പറയണം. എബനേസർ എന്നോ എന്താ നമ്മുടെ പേര് പറയണം. എന്നതുപോലെ നിങ്ങൾ ചോദിക്കൂ അൽ ഇസ്മുൽ അസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അൽ ഇസ്മുൽ അസം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പേര് പറയുമ്പോൾ സാധാരണയായി ചേർക്കുന്ന പദങ്ങളുണ്ട്. അസവ ജല്ല, ജല്ല ജലാലഹു ഇങ്ങനെ പേര് ചേർക്കുന്നുണ്ട്. ജല്ല ജലാലുഹു തുടങ്ങിയ വിശേഷങ്ങളുണ്ട്. ഇത് അള്ളാഹുവിന്റെ രാജ്യത്തിന് തോതിപ്പിക്കുന്ന കുറെ പദങ്ങൾ എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ അള്ളാഹു എന്നതൊരു പേരല്ല. അള്ളാഹു എന്നുള്ളത് സ്പെസിഫിക് ഒരു നെയിം അല്ല. അനിൽ എന്ന് പറയുന്ന പോലെ, അല്ലെ എബനേസർ എന്ന് പറയുന്ന പോലെ ഒരു പേരല്ല, മറിച്ച് കോമൺ നെയിമാണ്. ഇവിടെ ആ പ്രശ്നം കിടക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾ അള്ളാഹു എന്ന് പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ ആദ്യമായി അത് അഡ്രസ് ചെയ്യപ്പെടുന്നത് എവിടേക്കാണ്? അത് മറ്റേ ഗോത്രദേവനിലേക്കാണ്. പുസ്തകത്തിൽ ആദ്യം അത് പറഞ്ഞിട്ടാ ബാക്കി ചരിത്രകാരന്മാരെല്ലാം പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പറയട്ടെ, ഇതൊന്നും അല്ല. അപ്പം ഇവിടെ ഇരുന്ന കുറൈശികളുടെ ബിംബത്തെ തൊടുന്നില്ല, മക്കയിലെ ആചാരങ്ങളൊന്നും മുഹമ്മദ് മൈൻഡ് ചെയ്യുന്നില്ല, അവിടുത്തെ തൗഹ മറ്റേ പ്രദക്ഷിണമോ ഈ പരിപാടിയൊന്നും ഇല്ല, കാവായിലെ കറുത്ത കല്ലൊന്നും ഉപയോഗിക്കുന്നില്ല. ഇവയൊന്നുമില്ലാതെ വേറൊരു ഏകദൈവത്വമാണ് അല്ലാഹു. ഈ കാണുന്ന അല്ലാഹു അല്ല അല്ലാഹു, ഇതാണ് അല്ലാഹു എന്നൊരു വെളിപ്പാടായിരുന്നെങ്കിൽ കുറെ ശരിയുണ്ട്. അപ്പോൾ ഈ കല്ലും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളും ആ ഗോത്രദൈവ വ്യവസ്ഥിതിയും നഗ്നരായിട്ട് അതിനെ പ്രദക്ഷിണം ചെയ്യുന്നതും അപ്പാടെ നിലനിർത്തുക കൂടി ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഏത് ദേവനാണ്? എങ്ങനെ നോക്കും? അപ്പോൾ മുഹമ്മദിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അള്ളാഹുവിന് കുറെ മാറ്റം വന്നു. അള്ളാഹുവിനെ കുറെ കൂടി പെയിന്റ് അടിച്ച് വ്യക്തമായിട്ടൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പരാജയപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെ എത്ര പ്രൊമോട്ട് ചെയ്ത് അള്ളാഹുവിനെ ഉയർത്തിയിട്ടും പറ്റുന്ന പ്രശ്നം എന്താ? ഇതൊരു പഞ്ചായത്ത് വാർഡ് വരിച്ചു മാത്രം ശീലമുള്ള ഒരാളിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയാൽ എങ്ങനെ ഇരിക്കും? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആക്കി എങ്ങനെ ഇരിക്കും? ഭാഷയറിയില്ല, വിവേകമില്ല, അറിവില്ല, അതിന് പുറത്തുള്ള മനുഷ്യരെ കൺട്രോൾ ചെയ്യാനായിട്ട് അറിയില്ല. ഈ ഒരു പ്രശ്നം അള്ളാഹു നേരിടുന്നുണ്ട്. അതുകൊണ്ട് വന്നാണ് മുഹമ്മദിന്റെ ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹു ചെയ്തു കൊടുക്കുകയാണ്. വേറെ മനുഷ്യരാശിയിൽ എത്ര പ്രശ്നങ്ങൾ വരാണ്ടിരിക്കുന്നു, ഇതിലൊന്നും അള്ളാഹുവിന് ഉത്തരവില്ല. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തെ അതിന്റെ ഭാഷാപരമായിലേക്ക് വന്നാല്
അലിഫ് ലാം ലാം ഹ എന്നീ ചതുരാക്ഷരി കൊണ്ടാണ് അള്ളാഹുവിനെ വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് 99 നാമമുണ്ട്. ഈ നാമങ്ങൾ പോലും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒത്തിരി പേരുകളുണ്ട്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ ഇത് വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. അള്ളാഹുവിന്റെ ആ ചില പേരുകൾ ആദ്യം പറഞ്ഞ പേരിന് നേരെ കടക വിപരീതമായിട്ടാണ് വരുന്നത്. അപ്പം അൽ ഹക്കീം എന്ന് പറഞ്ഞൊരു പേരുണ്ട്, യുക്തിമാൻ എന്നാണ് അതിന്റെ അർത്ഥം, യുക്തിമാൻ. അപ്പൊ വേറെ അടുത്ത ഭാഗത്ത് പറയുന്നത് തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ്. അപ്പൊ യുക്തിയും തന്ത്രവും തമ്മിൽ എന്താണ് ബന്ധം നിൽക്കുന്നത്? അപ്പൊ അത് തന്നെ ഓർത്തു വയ്ക്കൂ. അതുപോലെ ചില പേരുകളുണ്ട്, മഹത്വമുടയവൻ അൽ കബീർ എന്നൊരു പേരുണ്ട്. പിന്നെ നേരെ തിരിച്ച് അഭിവന്ദ്യൻ എന്ന് പറയുക, മഹത്വമുടയവനാണ് അപ്പൊ തന്നെ അഭിവന്ദ്യനാണ്. ഇതെല്ലാം ചെറിയ അക്ഷരങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ പേരുകൾ ഈ രൂപത്തിൽ കിട്ടുന്നത്. അന്നദാതാവ്, അതായത് അൽ വഹാബ്, ഉദാര ശിരോമണി, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. ഇതെല്ലാം തന്നെ ശരിക്കും ഇതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന പേരുകളാണ്, ഇതിന് ആരോപിച്ചു കൊടുക്കുന്ന പേരുകളാണ്. വേറൊന്നുണ്ട് അൽ മുഹൈമിൻ, സാക്ഷിയാണെന്നാണ്, സാക്ഷി അതായത് വിറ്റ്നസ് ചെയ്യുന്ന ആൾ, എല്ലാം കാണുന്നവൻ എന്നൊരർത്ഥമാണെങ്കിൽ പോട്ടെ, വിറ്റ്നസ് ചെയ്യുന്ന ആൾ. ഈ രൂപത്തിലൊക്കെ വളരെ വിചിത്രമായ അർത്ഥങ്ങൾ 99 പദങ്ങൾ അള്ളാഹുവിനോട് ബന്ധപ്പെട്ടുണ്ട്. കൃതജ്ഞതയുള്ളവനുണ്ട്, ആരോടാണ് അള്ളാഹു കൃതജ്ഞത കാട്ടുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ആ പേരിനൊക്കെ അഷക്കൂർ, കൃതജ്ഞത കാട്ടുന്ന ആളെന്നാണ്. ആരോടാണ് അള്ളാഹുവിന് കൃതജ്ഞത കാട്ടാനുള്ളത്? ഇനിയും വലിയൊരു തമാശയുണ്ട്, ശ്രേയകവും ഗുണങ്ങളും എല്ലാം പറഞ്ഞിട്ട് അള്ളാഹുവിന് ഏറ്റവും ചേരുന്ന കോമഡിയുള്ള ഒരു പേരുണ്ട്, അത് നിന്ദിക്കുന്നവൻ എന്നാണ്. അൽ മുദില്, നിന്ദിക്കുന്നവൻ. ആരെയാണാവോ അള്ളാഹു നിന്ദിക്കുന്നത്? കാരുണ്യവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ദിക്കുന്നവൻ എന്നൊരു പേര് ഇപ്പുറത്ത്. അപ്പോൾ അൽ മുദക്കബീർ എന്നൊരു പേരുണ്ട്. അതുപോലെ അസലാം എന്നൊരു പ്രയോഗമുണ്ട്. ഇവ തമ്മിൽ പോലും യോജിക്കില്ല. പരസ്പര വിരുദ്ധങ്ങളായ ഈ പേരുകളുടെ ഒരു പഠനം തന്നെ നടത്തിയ ഒരു കൃതി എൻ്റെ ഉണ്ട്, ഒരു പുസ്തകമുണ്ട്. ഈ ചേർന്ന് പോകാത്ത പേരുകൾ, അള്ളാഹുവിന് യോജിക്കാത്ത വിശേഷണങ്ങൾ. പരമകാരുണ്യവാൻ എന്നുള്ളൊരു പേര് ഒരു വിധത്തിലും അള്ളാഹുവിന് യോജിക്കില്ല. അപ്പൊ അള്ളാഹു എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോത്രദേവനാണ്, സ്വഭാവം കൊണ്ട്. ഇനി ഇതെല്ലാം വിട്, ചരിത്രം എല്ലാം വിട്. ഖുർആൻ അകത്ത് കാണുന്ന അള്ളാഹു എന്താണ്? നിങ്ങളുടെ പക്കലിരിക്കുന്നൊരു ഖുർആൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ഉഖാരിയുടെയോ മുസ്ലിമിന്റെയോ സ്വഹീഹായ ഏതെങ്കിലും ഹദീസ്, ഇതിനകത്ത് കാണുന്ന അള്ളാഹുവിന്റെ ഏത് കാര്യമാണ്, എന്ത് തത്വത്തിന്റെ അള്ളാഹു പറയുന്നത്, എന്ത് ദാർശനിക അവബോധമുള്ള ഒരു കാര്യം അള്ളാഹു പറയുന്നത്. അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തി, മുഹമ്മദിനെ ഉയർത്തി പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് കാര്യം, എന്ത് കഴമ്പുള്ളൊരു കാര്യമാണ് അള്ളാഹു പറയുന്നത്. ലോകരക്ഷയെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ ആകെപ്പാടെ ചീത്ത പറയുന്ന പോലെ കുറേ കാര്യം പറയുന്നുണ്ട്. തൗബയിലും ഒക്കെ വലിയ ഭീഷണി പറയുന്നുണ്ട്, വെട്ടാനും കുത്താനും ഒക്കെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു വാർഡ് ഭരിച്ച, ഏറ്റവും ഗുണ്ടായുസം പ്രകടിപ്പിക്കുന്ന, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഒരു വാർഡ് ഭരിച്ചു, ഒരു മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയുടെ വാർഡ് ഭരിച്ചു. വെട്ടും കുത്തും കൊലയൊക്കെ ഉള്ള ഒരാൾ മുനിസിപ്പാലിറ്റിയുടെ വാർഡ് ഭരിച്ചു. ഈ ഗുണ്ടായുസം ഇഷ്ടമുള്ള കുറെ ആളുകളെല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം കിട്ടുമോ? ഇതാണ് അള്ളാഹുവിനും പറ്റിയേ, മുഹമ്മദിനും പറ്റിയേ. അപ്പോ ഈ മക്കയിലെ ആളുകൾ ആഘോഷിച്ചു, അങ്ങോട്ടും ഏറ്റുമുട്ടിയൊക്കെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ കഥയും പശ്ചാത്തലമുള്ള അള്ളാഹുവിനെ മുഹമ്മദ് ഹൈജാക്ക് ചെയ്തെടുത്തുകൊണ്ട് പോയി ലോകനാഥനാക്കി കൊണ്ടുവന്നു. അത് അള്ളാഹുവിന് വേണ്ടിയല്ല, മുഹമ്മദിനൊന്ന് പ്രവാചകനാകണം, അതിന് വേറെ വഴിയില്ല. മുഹമ്മദിന് പ്രവാചകനാകണമെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ വയ്യ. അതുകൊണ്ട് അള്ളാഹുവിനെ തിരിച്ച് മുഹമ്മദ് ലോകനാഥനാക്കി മാറ്റുകയും ചെയ്തു. ആ തൗഹീദ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇത്രയും ശുഷ്കമായ അർത്ഥമാണുള്ളത്. ഇനി ഞാൻ പറഞ്ഞത് ഉത്തരം വന്നില്ലെങ്കിൽ ചോദിക്കാം. ബന്ധപ്പെടാത്തൊരു വിഷയമാണ്. താഴെ നമ്മുടെ കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ ഉണ്ട്. ബ്രദറെ കേൾക്കാവോ? കെവിൻ ബ്രദറെ കേൾക്കാവോ? ഞാൻ ഇപ്പൊ സംസാരിച്ചത് നമ്മുടെ മനോജ് ബദറിനെ എന്താ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് കിട്ടി. അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഇന്ന് അവിടെ എത്തിയിരുന്നു. അപ്പോഴേ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് എഴുന്നേപ്പിച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തലകറങ്ങി വീണു. അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ICU മാറ്റി എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രണ്ട് പോലീസ് അവിടെ ഓൾറെഡി കാവലുണ്ട്, ഇട്ടിട്ടുണ്ട്. പിന്നെ നാളെ നമ്മൾ ഹൈക്കോർട്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നോട്ടു അറസ്റ്റിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ ആ ജഡ്ജി മെഡിയുടെ കോപ്പി ഹാജരാക്കി ജാമ്യത്തിൽ അദ്ദേഹത്തെ എടുക്കും. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും നമ്മള് സത്താർ പാന്തല്ലൂർ, അദ്ദേഹം പാലാ ബിഷപ്പിനെതിരെ വളരെ നിന്ദ്യമായ ഭാഷയിൽ അദ്ദേഹം ഏത് ഡ്രഗ്സ് ആണ് കഴിച്ചിരിക്കുന്നത്, ഏത് നക്കോട്ടിക് ആണ് പാലാ ബിഷപ്പ് കഴിച്ചത്, ഇല്ലെങ്കിൽ ആ ബിഷപ്പാമ്പിനെ കൂട്ടിലടക്കണം എന്നൊക്കെ പറയുകയും ക്രൂശ രൂപത്തിൽ സർപ്പം ചുറ്റിക്കിടക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ അദ്ദേഹം
ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തിക്കെതിരെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അതുണ്ട്. എസ് കെ എസ് എസ് നേതാവായ സത്താർ പാന്തല്ലൂർ അദ്ദേഹത്തിനെതിരെ കാസർ 14 ജില്ലകളിലും പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് പോലും ഈ മനോജിന്റെ മേൽ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്ന അതേ വകുപ്പുകൾ തന്നെയാണ് സത്താർ പാന്തല്ലൂരിനെതിരെയും നമ്മൾ കാണിച്ചിരിക്കുന്നത്, ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും ഒരു കേസ് ഏതെങ്കിലും ഒരു ജില്ലയിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുക്കാൻ ഇതുവരെ തയ്യാറാകാത്ത പോയിട്ടാണ് മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇത്രയും തിടുക്കം കാട്ടിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആൾക്കാർക്ക് ഒരു നീതി, മറ്റുള്ളവർക്ക് വേറൊരു നീതി, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ബ്രദർ, താങ്ക് യു. കെവിൻ ബ്രദറെ, അപ്പൊ ഈ വിഷയത്തിൽ അജീഷ് ബ്രദറെ മറ്റേ അജീഷ് വേറെ പാട്ടാണ് ഈ സത്താറിന്റെ വിഷയം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യം പോലീസ് ശ്രദ്ധിക്കുന്നേയില്ല. 14 സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിലും കേസ് കൊടുത്തു. പക്ഷേ ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ ശാരീരികമായി പീഡിപ്പിച്ച് ഉപദ്രവിച്ച ഒരു വ്യക്തിക്കെതിരെ പെട്ടെന്ന് തന്നെ പോലീസ് ഇങ്ങനൊരു നിയമപരമായ നടപടി നീങ്ങുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ കാസയ്ക്കും നമുക്ക് കേരള സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അല്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. ഇത് ഒരു കേരളം കേവലം ഒരു സമുദായത്തിന് മാത്രമല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഒരു നീതി, ബാക്കിയുള്ളവർക്കും മറ്റൊരു നീതി, രണ്ടാം തരം പൗരന്മാരെ പോലെ കാണപ്പെടും. അപ്പൊ അതിന് നമ്മൾ ശക്തമായി പ്രതികരിക്കണം. തീർച്ചയായിട്ടും അത് ചെയ്യും, അതിനെ കുറിച്ച് ആലോചിക്കും. ഓക്കെ, നമ്മുടെ അനിൽ ബദറെ അനിൽക്കോട്ടിത്തോട്ടം ഫസ്റ്റ്. നമുക്ക് ഈ വിഷയത്തിൽ നാളെ IBTയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വിഷയം ചർച്ച നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അനിൽ ഫസ്റ്റ് കേൾക്കാം, ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നാളെ ഏതെങ്കിലും സമയത്ത് ഈ കെവിൻ ബദർ പറഞ്ഞ വിഷയത്തോട് ചേർത്തിട്ട് നമുക്ക് നാളെ ഫസ്റ്റ് സമയം നോക്കിയിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യാം. IBTയിൽ കെവിൻ ബദറെ, ആ ഓക്കെ കെവിൻ ബദറെ, താഴെ ടോസ്റ്റ് ബ്രദർ ഉണ്ട്. ടോസ്റ്റ് ബ്രദറെ കയറി വരും, ബ്രദറിന്റെ ഈ വിഷയത്തിലുള്ള നിഗമനങ്ങളും പറയാമല്ലോ. ഇല്ല അജീഷ് ബ്രദറെ, ഇല്ല, ഒട്ടും ഓടിയുള്ളല്ലോ. ഒന്ന് ഇറങ്ങി കയറാവോ? നവീൽ ബ്രദറെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ നവീൽ ബ്രദറെ, താങ്കൾക്ക് മറുപടി എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആൻസിസ്റ്ററിലേക്ക് പോകും. മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ പറഞ്ഞു അള്ളാഹു ഒരു പേരല്ല, അതൊരു കോമൺ നെയിമാ, ദൈവം പോലെ. കറക്റ്റാ, അത് തന്നെയാ ഞങ്ങളും പറയുന്ന ഒരു പേരല്ല അള്ളാഹു. ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ് ഇസ്ലാമിന് മുമ്പ് ഈ ഖുറൈശി ബഹുദൈവവിശ്വാസികൾക്ക് എങ്ങനെയാ ദൈവത്തിന്റെ പേരറിയാവുന്ന? അത് പേരായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കും, പേരായിരുന്നെങ്കിൽ അവർക്ക് ദൈവദൂതം വന്നിട്ടില്ലാത്തവർക്ക് അതൊരു പേരല്ല. അത് അവര് ദൈവം എന്ന് പറഞ്ഞ നമ്മൾ പറയുന്ന പോലെ അവർ അള്ളാഹു അള്ളാഹു എന്ന് അറബി ഭാഷയിൽ പറയുന്നത് ശരിയാ. ഇവിടെ അദ്ദേഹം ഇവിടെ ചോദിച്ചു ഈ അള്ളാഹു ഇസ്ലാമിന് മുമ്പ് ആരാ ഉണ്ടായിരുന്നു. കാരണം ഇസ്ലാമിന് മുമ്പെന്ന് പറയുന്നത് അറബി ഭാഷയിലുള്ള വാക്കാണ് ഈ അള്ളാഹു. അന്നേരത്തേക്ക് അറബി ഭാഷയിൽ, അറേബ്യയിൽ ഇസ്ലാമിന് മുമ്പ് അള്ളാഹു എന്ന വാക്കുണ്ട്. പിന്നെ മറ്റുള്ള ഭാഷകളിൽ എങ്ങനെയാണ് അള്ളാഹു എന്ന പദം ഉണ്ടോന്ന ഈ ചോദിച്ചതിന്റെ അർത്ഥം അർത്ഥമാക്കുന്നത് അതില്ല. കാരണം അതങ്ങനെ ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ ഗോഡ് അങ്ങനെയല്ല ചോദ്യം മറ്റുള്ള ഭാഷയിൽ ഉണ്ടോ ചോദിക്കോ. മലയാളത്തിൽ അള്ളാഹു ചോദിച്ചതിന്റെ അർത്ഥം അതാണെന്ന് ചോദിച്ചത് അല്ല, അതല്ല ചോദിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഗോഡ് എന്നുള്ള വാക്ക് തമിഴിൽ ഏതെങ്കിലും അദ്ദേഹം ചോദിച്ചെന്തോന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യും. ലോകത്തല്ലാന്ന് ചോദിക്കോ. ഗോഡ് എന്ന മലയാളത്തിൽ ഇല്ലാന്ന് ഞാൻ ചോദിക്കുകയല്ല, എനിക്ക് അതിനുള്ള അത്രയും ഞാൻ അതപ്പോ ചോദിക്കും. അങ്ങനെ ചോദിക്കത്തക്ക വിധം നമ്മുടെ ചോദ്യം, അറബി ദേശത്തിന് പുറത്ത് അള്ളാഹു എന്ന പേരിൽ ഒരു സാർവത്രിക രക്ഷകൻ ഉണ്ടായിരുന്നോ? ഇതാണ് ചോദ്യം. അറബി ദേശത്താകട്ടെ ഉള്ളത്, നിങ്ങൾ ആ പറഞ്ഞതന്നെ എടുക്കാം. അറബി ദേശത്തുള്ളത് ലാത്തമനാത്തമാരുടെ അപ്പനല്ലാതെ ഒരല്ലാഹു ഇല്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ലാത്തമനാത്ത ഉസമാരുടെ അപ്പനല്ലാതെ, ഖുറൈശികളുടെ ഗോത്രദേവനല്ലാതെ, ആ മുഹമ്മദിന്റെ ഒക്കെ കുലദേവതയല്ല ദേവനല്ലാത്ത ഒരല്ലാഹു ലോകത്തെവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, അതാ ചോദ്യം, അത് തന്നെയാ കാര്യം. ഇവിടെ രണ്ട് ചോദ്യമാണ് ചോദിച്ചത്, ലോകത്ത് വേറെ എവിടെ? അത് താങ്കൾ തന്നെ നേരെ പറഞ്ഞു, അള്ളാഹു എന്ന് പറയുന്നത് ഒരു പേരല്ല എന്ന് അതാ പറഞ്ഞു. അന്നേരത്തേക്ക് ആ പേരിൽ ഒരു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ച് താങ്കൾ തന്നെ പരസ്പര വിരുദ്ധമായ ചോദ്യങ്ങളാണ് ചോദിക്കുക, ഉത്തരം പറയുകയും ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, പിന്നെ ലാത്ത മനാത്ത ഉസ്സയുടെ അപ്പനായ അള്ളാഹു അല്ലാതെ വേറെ അള്ളാഹു ഇല്ല. അന്നേരത്തേക്ക് അവിടെ ക്രിസ്ത്യാനികളും ജൂതന്മാരും പിന്നെ അള്ളാഹ് എന്ന് വിളിച്ചത് പിന്നെ അള്ളാഹ് എന്നല്ലേ വിളിച്ചത്? അത് അവര് പറയുന്നത്, ക്രിസ്ത്യാനികൾ പറയുന്നത് അത് യേശുവിന്റെ അപ്പനാണെന്ന്. പിന്നെ ഖുറൈശികൾ പറഞ്ഞ് ലാത്ത മനാത്ത ഉസ്സ അതിന്റെ അപ്പനാണെന്ന് പറഞ്ഞു. ഇവരൊക്കെ പല അപ്പന്മാർ പലവരുടെ അപ്പനെ അള്ളാഹു എന്ന് വിളിച്ചു, ഇത് ശരിയാ.
പക്ഷെ എന്ത് വിചാരിച്ച് ഒറിജിനൽ അള്ളാഹു എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള അള്ളാഹു അതിന് യേശു പുത്രനാണോ ലാത്ത മനാസൗത്ത പുത്രിമാരാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അത് അത് അങ്ങനെ അതിനെ നിങ്ങൾ ഒരു ഇതായിട്ട് എടുക്കാതെ അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊന്നും മനസ്സിലായില്ല സുഹൃത്ത് പറഞ്ഞു. നബീല് പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ചാക്കോബാസിലേക്ക് വരാനും ആൻസിസ്റ്റർ ഒന്ന് കിടന്നിറങ്ങണം, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ആൻസിസ്റ്റർ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചാക്കോബാസിലോട്ട് പോവാം. ആൻസിസ്റ്റർ കേക്കണ്ടോ? ആൻസിസ്റ്റർ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, ഓഡിബിൾ. ഇവിടെ ഈ നബിൽ ബ്രദർ പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് ചോദിക്കാൻ ചോദിച്ചു. അതായത് ഇപ്പം ഇവര് പറയുന്നുണ്ടല്ലോ യഹോവേ തന്നെയാണ് മുഹമ്മദിന്റെ അള്ളാഹു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതില് അങ്ങനത്തെ എന്തെങ്കിലും വ്യക്തമായിട്ട് തെളിവുണ്ട്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിലിന്റെ കാലം തുടങ്ങിയിട്ട് മുഹമ്മദിന്റെ കാലഘട്ടം വരെയിലും ഈ അള്ളാഹു ഇപ്പൊ എവിടെയായിരുന്നു? അത് സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് അവരുടെ കയ്യിലുണ്ടോ? ഹാഗാർ പോയത് നമ്മുടെ ബൈബിളിൽ പറഞ്ഞുള്ള അവരുടെ ചാർച്ചക്കാരുടെ അടുത്തേക്കാണെങ്കിൽ അവരുടെ വിശ്വാസമാണ് മുഹമ്മദിന്റെ കാലഘട്ടം വരെയിലും സൗദിയിൽ ഉണ്ടായിരുന്നതിന് ഇസ്ലാം ചരിത്രത്തിൽ തന്നെ കാണുന്നുണ്ട്. ഇസഹാക്കിൽ കൂടിയാണ് ക്രിസ്തുവിന്റെ കാലം വരെയിലും യഹോവ വിശ്വാസം തുടർന്നു പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് ചരിത്രപരമായിട്ടും ബൈബിളിലുള്ള. അപ്പോ ഇസ്മായിലിന്റെ സമൂഹം മുഹമ്മദിയിൽ എത്തുമ്പോൾ അവര് ബഹുദൈവ വിശ്വാസത്തിലും ബിംബാരാധനയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ യഹോവ എന്ന് പറയണ ഇപ്പം പറഞ്ഞല്ലോ അള്ളാഹു, ആ ഒരു അള്ളാഹു എവിടെയായിരുന്നു? ഇസ്മായിലിന് അള്ളാഹു ഒരു കൊച്ചു പുസ്തകം കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ആകെ കിട്ടിയത് അത് മാത്രമാണ്. അപ്പം അത് വിലമതിക്കാനാകാത്തൊരു നിധിയായിരുന്നു. അതിപ്പോ എവിടെയാണോ, അതിന്റെ പരിഭാഷ എന്തെങ്കിലുമുണ്ടോ? അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാൻ ഒരു കോപ്പി അടിച്ച പുസ്തകം എന്ന് പറയേണ്ടി വരും. കാരണം ആദ നബി, അബ്രഹാം നബി, ഇസ്മായിൽ നബി, ലോത്ത് നബി എന്ന് തുടങ്ങി ആരെങ്കിലും ഒരു പുസ്തകം ഉണ്ടാവോ? അല്ലെങ്കിൽ ബൈബിളിലെ പ്രവാചകന്മാരുടെ എല്ലാം ഖുറാനിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ബൈബിള് കൃത്യമായിട്ട് ബൈബിളിന്റെ കോപ്പി അടിച്ചതാണ് ഖുറാൻ എന്ന് വ്യക്തമാണ്. ഈ ഖുറാൻ തന്നെ മോശയുടെ മോസസിനെ, അതായത് മോശേനെ യേശുവിന്റെ അമ്മാവനായിട്ടാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അതില് മിറിയം, അറബിക്കിലെ മറിയം, ആ വ്യക്തികൾ ഒരാളായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ഒരു വൻ അബദ്ധം ഖുറാനിൽ വന്നത്. അങ്ങനെ മേരിയെ ഹാറൂണിന്റെ സഹോദരിയായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഈ മൂസെ, ഹാറൂണും മിറിയം അവരുടെ പിതാവായ ഇമ്രാനെ മേരിയുടെ പിതാവായിട്ട് തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ഖുറാൻ 3:35 3:45 ഇവിടെയെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഈ ബൈബിളിലെ ഉള്ള പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നു. മോശയാണെങ്കിൽ കടൽ പകുത്ത് ഇസ്രായേൽക്കാരെ മോചിപ്പിച്ചു. യേശു ആണെങ്കിൽ ദൈവപുത്രനായതുകൊണ്ട് അനേക അത്ഭുതങ്ങൾ ജീവിച്ചിരുന്ന മരിച്ച ശേഷവും അതിന്റെ മുമ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മറ്റു പ്രവാചകന്മാർ ഇതേപോലത്തെ മനുഷ്യന്മാരുടെ വെല്ലുവിളികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഏലിയ തുടങ്ങി അങ്ങനെയൊക്കെ. അപ്പം അത് എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തമായ സാക്ഷ്യം നബിക്ക് ഉണ്ടാതിരുന്നത്? ഈ ഗബ്രിയേൽ മുഖേനയാണ് ഖുറാൻ നൽകപ്പെടുന്നു എന്ന് നബി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ബൈബിളിൽ ഒരു പ്രവാചകനും പറഞ്ഞത് പിന്നെയും പിന്നെ മാറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ പല കാര്യങ്ങളും പലയിടത്തും തൊട്ടടുത്ത തന്നെ ഒരു സ്റ്റാൻസിൽ വരുമ്പോ തന്നെ മാറ്റി പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ കൈകടത്തി എന്ന് പറയണ ഈ നമ്മുടെ ബൈബിളിനെ ഇവരെ കളിയാക്കുമ്പോൾ ഇവരുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്ന ആദ്യത്തെ ഖുറാന്റെ പ്രതി ഉണ്ടല്ലോ, അത് എവിടെയാ? അത് ശരിക്കും AD എനിക്ക് തോന്നുന്നു 632 തോന്നുന്നു. അപ്പൊ അത് കാണുന്നില്ല. പക്ഷെ AD 350 ബൈബിൾ ഇപ്പോഴും ഉണ്ട്. അതിനൊന്ന് നബിൽ ഭായി ഉത്തരം പറഞ്ഞാൽ നല്ലായിരുന്നു. ഞാൻ പറയാം സിസ്റ്ററെ. സിസ്റ്ററിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി യഹോവ യഹോവ എന്ന് പറയുന്ന കൂരിരുട്ടിൽ വസിക്കുന്ന പർവ്വത ദേവന നിങ്ങളുടെ ബൈബിളിൽ തന്നെ ഉണ്ട്? ആ ദൈവത്തെ ഞങ്ങൾ അല്ല ആരാധിക്കുന്ന. അല്ല അജീഷ്വറെ, വേറെ കാര്യമുണ്ട്. ഇനി യഹോവ ആരും ആയിക്കോട്ടെ, അല്ല അജീഷ്വറെ, പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിൽ സത്യമുണ്ട്. ഇനി പുള്ളി എന്ത് തന്നെ ആയിക്കോട്ടെ, യഹോവ ആരും തന്നെ ആയിക്കോട്ടെ, ഏതായാലും യഹോവ അല്ല അള്ളാഹു എന്ന് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും യഹൂദന്മാര് വിശ്വസിച്ചിരുന്നത് അവർ യഹോവയെ തന്നെയാണ്. അപ്പം അള്ളാഹു പിന്നെ ഏതോ ഒരു 600 ഉളവായി വന്ന ഏതോ ഒരു ദൈവമാണ് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ടുണ്ട്. കാരണം ഇത്രയും നാൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന യഹൂദന്മാരുടെ ദൈവമായ ദൈവം തന്നെയാണ് ഇവരുടെ ദൈവം എന്നുള്ള വാദമായിരുന്നു മുന്നോട്ട് വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ അതെല്ലാം മാറി 600 ശേഷം വന്ന ഒരു ദൈവമാണെന്നുള്ളത് അവർ അംഗീകരിച്ചതിന് വളരെ സന്തോഷമുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് പറയാം. പക്ഷെ ഇദ്ദേഹം ഇത് അംഗീകരിച്ച സ്ഥിതിക്ക് ആ ഒരു പ്രശ്നം സോൾവ് ആയി. ഇനിയിപ്പോ നമ്മുടെ ദൈവത്തിന് പറഞ്ഞ കാര്യത്തിന് നമ്മൾ മറുപടി കൊടുത്താൽ ജാക്കോബ് പാസ്റ്റർ അദ്ദേഹം എടുക്കുന്ന സമയം കൊണ്ട് എന്താണ് പറയാൻ വന്നത് പറയാമോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ജാക്കോബ് പാസ്റ്റർ പറഞ്ഞതിന് മുമ്പ്, അതായത്
ഈ കൂരിരുളിൽ വസിക്കുന്നതിനകത്ത് എന്തോ കുഴപ്പം, പേടിയാണോ ഇരുട്ടിനകത്ത് ദൈവത്തിന്? ഇരുട്ടിലല്ല ദൈവം, സർവശക്തനായ ദൈവം മുഴു പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. ഞാൻ കൂരിരുളിൽ വസിക്കും എന്ന് പറഞ്ഞെന്ന് കൂട്ടിക്കോ, അങ്ങനെ പറഞ്ഞെന്ത് കുഴപ്പം? കൂരുള് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂരുള് മാറൂലേ? ഇരുളേതാണ്ട് മോശപ്പെട്ട കാര്യമാണോ? ഇരുളിന് രണ്ടർത്ഥാ, ഒന്ന് ലിറ്ററൽ ഇരുട്ട്, രണ്ട് നെഗറ്റീവായൊരർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കാവ്യാത്മക ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെളിച്ചവും ഇതുപോലെ തന്നെ. അപ്പോൾ വെളിച്ചം ഇമിറ്റേറ്റ് ചെയ്യുന്ന ദൂതനായിട്ട് പിശാചിനെ പറ്റി പറയുന്ന കാര്യമില്ല. അപ്പൊ ഇത് കാവ്യാത്മകമാണ് പറയുന്ന ചില കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് പർവ്വതദേവൻ എന്ന് പ്രത്യേകിച്ച് എന്താ, ഈ ഏറ്റവും വലുതെന്ന് പറയാൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്രയോഗം ഹീബ്രുവിലില്ല. സൂപ്പർലേറ്റീവ് പ്രയോഗം നമ്മൾ പറയല്ലോ, ബെറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമില്ല, ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ തത്തുല്യമായിട്ടുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്രയോഗം ഭാഷയില്ല, ഹീബ്രുവിലേ ഇല്ല അങ്ങനൊരു സംഭവം. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ തങ്ങളുടെ തൊട്ടുമുമ്പിലുള്ളൊരു മല ചൂണ്ടിക്കാണിക്കും. ആ മല ചൂണ്ടിക്കാണിച്ചിട്ട് ഏൽ ബദേൽ എന്നൊക്കെയുള്ള പ്രയോഗം കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ അർത്ഥം ആ കാണുന്ന മലയോളം അതിലേറെ, ഒരു ഭാവനയ്ക്കപ്പുറത്ത് അത്ര ചെല്ലാൻ പറ്റുള്ളൂ അന്നത്തെ മനുഷ്യന്റെ. മാസ്റ്ററെ, ഇത് അങ്ങനത്തെ കേസല്ല, ഇത് വേറൊരു രസമാണ്. ഇത് ഇവന്മാർ എപ്പോഴും കൊണ്ടുവരുന്നതാണ്. അത് ഒരു മിനിറ്റ് ഒന്ന് എടുക്കാം, ഒരു മിനിറ്റ്. ചാക്കോ പാസ്റ്റർ കുറച്ച് സമയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ചാക്കോ പാസ്റ്റർ യൂണിവേഴ്സിറ്റി പോയിക്കാണ്. ഞാന് ഒരു ഒരു കാര്യം, ഇവിടെ നമ്മുടെ അനിൽ പാസ്റ്ററും അതുപോലെ തന്നെ നബീലും പിന്നെ നമ്മുടെ സിസ്റ്ററും ഒക്കെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാര്യം, ഈ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പം മുഹമ്മദിന് ശേഷമുള്ള ഒരു അള്ളാഹുവിനെ കുറിച്ച് പരിശോധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മുഹമ്മദിന് മുമ്പ്, അതായത് AD 570 ഖുറൈഷ് ഗോത്രത്തിലാണല്ലോ മുഹമ്മദ് ജനിക്കുന്നത്, മുഹമ്മദിന് മുമ്പുള്ളതായ അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹുവിന്റെ ദൈവികത, അത് നമ്മളൊന്ന് പരിശോധിക്കണം. അത് ക്രൈസ്തവ ഇസ്ലാം പണ്ഡിതന്മാർ ഈ റൂമിലുള്ളവരൊന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തറിയോ, ഈ മുഹമ്മദിന്റെ ജനനത്തോടനുബന്ധിച്ചും അതിന് തൊട്ട് മുമ്പും ഒക്കെ പോലും ഈ ഖുറൈഷികളെന്ന് ഉൾപ്പെട്ടതായ ഈ അറബി സമൂഹങ്ങളൊന്നും തന്നെ ഈ അള്ളാഹുവിനെ ഒരു ദൈവമായിട്ട് കണ്ടിരുന്നില്ല, ഈ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്തെങ്ങും തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് യാതൊരു തെളിവും ഒരു ചരിത്രരേഖയിലുമില്ല ഇദ്ദേഹം ഒരു ദൈവമാണെന്ന്. ഇനി ഇതിനകത്തുൾപ്പെട്ട് നിൽക്കുന്നതായ ആ വിങ്കിൽ നമ്മൾ പരിശോധിച്ചാലോ, ഇദ്ദേഹത്തിന്റെ പിതാമഹനായ അബ്ദുൾ മുത്തലിബ്, അദ്ദേഹത്തിന് 10-13 മക്കളുണ്ട്, ഇളയവനാണല്ലോ ഈ അബ്ദുള്ള എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ഒരു പൗരപ്രമുഖനും കൂടാണ് ഈ അബ്ദുൾ മുത്തലിബ്. ഈ മാത്രമല്ല, ഈ കാബ ക്ഷേത്രത്തിലെ കാര്യസ്ഥനും കൂടെ അദ്ദേഹം. ഈ സമയത്താണ് ഈ അബ്ദുള്ള ഇളയ മകൻ അബ്ദുള്ള മരിക്കുന്ന, 24-ാമത്തെ വയസ്സ് മരിക്കുന്നു. കുറെ കഴിയുമ്പോഴത്തേന് മുഹമ്മദ് ആമിനിൽ ജനിക്കുന്നു. ജനിച്ച ഉടനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ അബ്ദുൾ മുത്തലിഫ് എന്ന് പറയുന്ന അന്നത്തെ ആ ക്ഷേത്രത്തിന്റെ കാര്യസ്ഥനും അവിടെ അറിയപ്പെടുന്ന പൗരപ്രമുഖനുമായി ഇദ്ദേഹം ഈ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത്, ഈ മുഹമ്മദ് എന്ന കൊച്ചു കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് ഈ വിഗ്രഹങ്ങൾ നിറഞ്ഞ ഈ കാബ ക്ഷേത്രത്തിലേക്ക്, ഇവരുടെ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുന്ന സീറ പറയുന്ന അവിടെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുകയാണ് ഈ കുഞ്ഞിനു വേണ്ടി. മാത്രമല്ല, ഈ ഈ മുഹമ്മദ് എന്ന് പറയുന്ന കുഞ്ഞിനെ ജനിച്ചതിന് ശേഷം അവിടുത്തെ ദൈവങ്ങളോടാണ് ഈ അബ്ദുൾ മുത്തലിഫ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിന് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്. മാത്രമല്ല, ആ ബഹുദൈവങ്ങളോട് പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നു. പിന്നീട് ഈ കുഞ്ഞിന് മുല കൊടുക്കുന്നതായി 9 സ്ത്രീകൾ മുല കൊടുക്കുന്നുണ്ട് ഈ മുഹമ്മദിന്. അതിലെ അവസാനം മുല കൊടുത്തതായ ഹമീല എന്ന് പറയുന്ന സ്ത്രീ കുഞ്ഞിനെ കൊണ്ട് തിരിച്ച് മദീന മക്കയിലേക്ക് വരുന്ന സമയത്ത് ഈ കൊച്ചിനെ ഇടയ്ക്ക് കാണാതെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്, ഏതോ ഒരു വെള്ള മേഘം വന്ന് ഈ സ്ത്രീയെ മൂടി, സ്ത്രീ ഭയപ്പെട്ടു, പിന്നെ കുഞ്ഞിനെ കാണുന്നില്ല. പെട്ടെന്ന് ഒരു അശരീരി പോലെ ഒരാൾ വന്നിട്ട് പറയുകയാണ്, എന്താ പ്രശ്നം, കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഈ സ്ത്രീ പറയുമ്പോൾ ആ അശരീരി പറയുകയാണ്, ഹുബലിനോട് പ്രാർത്ഥിക്കുക കുഞ്ഞിനെ തിരിച്ചിട്ടെന്ന് പറയുന്നത്. കണ്ടോ, അള്ളാഹു എന്ത് ചെയ്യും? ഈ സ്ത്രീ ഹുബലിനോട് പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. അവസാനം ഈ സ്ത്രീ വന്ന് വീണ്ടും അബ്ദുൾ മുത്തലിബിന്റെ അടുത്ത് വന്ന് മക്കയിൽ വന്ന് വിഷയം പറയുന്നു. അവരെല്ലാവരും അന്വേഷിക്കുന്നു, ഇവരെല്ലാവരും അന്വേഷിച്ചിട്ട് അവസാനം വീണ്ടും അശരീരി ഉണ്ടാകുന്നു. കുഞ്ഞിന്ന മലഞ്ചെരിവിലുണ്ട് അബ്ദുൾ മുത്തലിഫിന്റെ സൈന്യം, അതായത് അദ്ദേഹത്തിന് കുറെ ആൾക്കാരുണ്ട്. അവര് എന്ന് കുഞ്ഞിനെ കൊണ്ടുവരുന്നു. കൊണ്ടുവന്ന ഉടനെ തന്നെ വീണ്ടും അബ്ദുൾ മുത്തലിഫ് ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിന് കാണിക്കായിട്ട് 100 ആടിനെ കൊടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ എവിടെയാണ് ഈ അള്ളാഹുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു എന്ന് പറയുന്ന ഒരു പേര് അവിടെ എങ്ങുമില്ല. ഇനി ഈ മുഹമ്മദിന്റെ മൂത്താപ്പയാണ് അബു താലിബ്. അദ്ദേഹം മരിക്കാറായി കിടക്കുന്ന സമയത്ത് മുഹമ്മദ് ഈ അബു താലിബിനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ഈ മരിക്കാറായി കിടക്കുന്ന മൂത്താപ്പയുടെ അടുത്ത് വെച്ച് പറയുന്നുണ്ട്, അങ്ങ്
ലൈലാഹി ഇല്ലാഹു എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നീ എന്താ പറയുന്നത്, ഒറ്റ ദൈവം, അതെ ഒറ്റ ദൈവം. ഉടനെ ഈ അബ്ദുൽ മുത്തലി പറയാ, നീ പറയുന്നത്, അതായത് നീ ഈ പറയുന്ന കാര്യം നിനക്ക് മുമ്പ് ഒരു സമുദായത്തിലും ഞങ്ങൾ കേട്ടിട്ടില്ല. നീ പറയുന്ന നുണയാണ്, കെട്ടി ഉണ്ടാക്കിയ നുണയാണെന്ന് മരണക്കിടക്കയിൽ വെച്ച് മൂത്താപ്പ മുഹമ്മദിനോട് പറയുക. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചേ, നിനക്ക് മുമ്പ് ഞങ്ങൾ ഒരു സമുദായത്തിലും അള്ളാഹു ഒരു ദൈവമെന്ന് കേട്ടിട്ടേയില്ല. ഇങ്ങനെ എണ്ണി എണ്ണി മുഹമ്മദിന് മുമ്പുള്ളതായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അറബി സമൂഹം മുച്ചൂടും പറിച്ചു കളയുന്ന കാണാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മുഹമ്മദിന് മുമ്പുള്ളതായ അള്ളാഹുവിനെ കുറിച്ച് പരിശോധിച്ചാൽ സീറോയാണ്, ശൂന്യമാണെന്ന് കൃത്യമായി കണ്ടെത്താനായിട്ട് കഴിയും. അതിനുശേഷമുള്ള അള്ളാഹു എന്ന് പറയുന്ന 1400 വർഷത്തെ പഴക്കമേ ഉള്ള ഈ സാധനത്തിന് അത് കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ച് ഖുർആൻ ഹദീസുകൾ കൊണ്ട് തന്നെ ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള ഇസ്ലാമിക സുഹൃത്തുക്കള്, ഇസ്മയിൽ പോലെയുള്ള നബീൽ പോലെയുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് മുഹമ്മദിന് മുമ്പുള്ള അള്ളാഹുവിനെ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒരു മനുഷ്യനും ഈ അള്ളാഹു പ്രപഞ്ചനാഥൻ പോയിട്ട് നാടൻ ദൈവത്തിന്റെ ക്വാളിറ്റി പോലും അള്ളാഹുവിന് കൊടുത്തില്ല എന്ന് നിങ്ങളുടെ പുസ്തകങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കെ നിങ്ങൾ ഇതിനെ കൈയൊഴിയുക. അതല്ല നിങ്ങൾക്ക് യാതൊരു മാർഗവും ഇല്ല എന്ന് വിനീതമായി രാത്രി ഞാൻ പറയുന്നു. സൽമാൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കണ്ട. അതായത് നബിയിൽ ഇവിടെ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി എന്ന് പറയട്ടെ. അദ്ദേഹം ഇവിടെ പറയുന്നത് നബിയിൽ തെളിവെടുത്ത് കഴിയുമ്പോൾ പറയണേ, നബിയിലേക്ക് ഞാൻ വരാം അടുത്ത കേട്ടോ. നബിയിൽ തെളിവെടുത്ത് യഹോവ എന്ന് പറഞ്ഞു സുഹൃത്തി, അതിനൊരു കാരണമുണ്ട്. അത് പറയുന്നത് ഇവിടെയാണ് മൂന്ന് സ്ഥലങ്ങളില്. ഒരു മിനിറ്റ് സൽമാൻ ബ്രദർ, നമ്മൾ പറയണ്ട, പുള്ളി തെളിവെടുക്കട്ടെ, അതിന് വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അനിലച്ചാൻ എല്ലാവരും ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറയണ്ട, അതിപ്പോ പറയണ്ട. അത് മനപ്പൂർവ്വം അനിൽ പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് തടസ്സപ്പെടുത്തിയത്. ഓക്കെ, എന്നാ ഓക്കെ. എന്നാ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസിനെ കുറിച്ച് രണ്ടു കാര്യം പറയട്ടെ. കാർട്ടൻ കൂൻ, അതുപോലെ കാർട്ടൻ തോംസൺ, ഇവരെല്ലാം 1940s വാണ്ടൽ ഫിലിപ്പ്, W.J. Alfred, റിച്ചാർഡ് ബൗർ, ഇവരെ 50s നടത്തിയ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. ഈ ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്നുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച പ്രധാനമായും 5 പോയിന്റുകളാണുള്ളത്. ഒന്ന്, ഖുറൈഷി ഗോത്രത്തിലുള്ളവൻ ഉള്ളവർ ചന്ദ്രദേവനെ ആരാധിച്ചിരുന്നു. ഇതേ ഗോത്രത്തിലാണ് മുഹമ്മദ് നബി ജനിച്ചത്. 1. 2, മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള, മാതുലയന്റെ പേര് ഉബൈദുള്ള. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന പേര് അന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്നു. 1, ചന്ദ്രദേവനോട് ഉണ്ടായിരുന്നു. ആ ഗോത്രത്തിലാണ് മുഹമ്മദ് നബി ജനിച്ചത്. 3, അള്ളാഹു എന്ന ചന്ദ്രദേവന്റെ പ്രതിമ മറ്റ് ദേവന്മാരോടൊപ്പം കബായിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ദിശയിലേക്ക് നോക്കി ഭക്തർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 4, സൂര്യദേവനെയും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ചന്ദ്രദേവനും സൂര്യദേവതയും വിവാഹം ചെയ്തിരുന്നു, അതിൽ മക്കളുണ്ടായിരുന്നു. 5, ക്രസന്റ്, ചന്ദ്രക്കലയും നക്ഷത്രവും ചേർന്ന് കിടക്കുന്ന ചിത്രം ഇസ്ലാമിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇത് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ്. 1940s നടത്തിയ കാർട്ടൻ തോംസൺ, കാർട്ട്ലറ്റൻ കൂൺ, വാണ്ടൽ ഫിലിപ്പ്, ആൾബ്രൈറ്റ്, റിച്ചാർഡ് ബവർ തുടങ്ങിയ ആളുകൾ നടത്തിയ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. 2, എൻസൈക്ലോപീഡിയ ഇസ്ലാം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, അറബികൾ മുഹമ്മദിന് മുമ്പ് തന്നെ അള്ളാഹു എന്ന ഈ പറയുന്ന ഈ ചന്ദ്രദേവനായ ദൈവത്തെ ആരാധിച്ചിരുന്നു. എ കോംപ്രഹെൻസീവ് കമന്ററി ഓൺ ദ ഖുറാൻ, അതിനകത്ത് പറയുന്നുണ്ട്, പൗരസ്ത്യ ഏഷ്യൻ സംസ്കാരത്തിന് വിപരീതമായി പൗരാണിക അറേബ്യൻ സംസ്കാരത്തിന് ചന്ദ്രദേവനായും സൂര്യനെ ദേവതയായും കണക്കാക്കിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ചന്ദ്രക്കലയുടെ അടയാളം ഒരു ദൈവസങ്കല്പം ഇസ്ലാം മതത്തിന് മുൻപ് തന്നെ അറബി നാട്ടിൽ ഉണ്ടായിരുന്നതായി ശക്തമായി സൂചന നൽകുന്നു. E.J. ബ്രൈൽസ് എഴുതിയ ഇസ്ലാമിക എൻസൈക്ലോപീഡിയ ഉണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസത്തിന്റെ റീപാക്കേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് അള്ളാഹു എന്ന് പറയുന്നത് അന്നത്തെ ചന്ദ്രദേവൻ തന്നെ ആയിരുന്നു എന്നുള്ളത് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിരുന്നു. ഇനി ചന്ദ്രദേവനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ആവർത്തന പുസ്തകം 4:19 നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിക്കാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. ആവർത്തനം 4:17-3 ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദേവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിന് ശേഷം സൈന്യത്തെയോ ചേർന്ന് സേവിച്ച്
നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ അങ്ങനെ പറഞ്ഞ വാക്യം തുടരുകയാണ് ചന്ദ്രദേവനെയോ ആകാശത്തിലെ സൈന്യത്തെയോ നമസ്കരിപ്പാൻ ബൈബിളിലെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഇനി താങ്കൾ പറഞ്ഞതിൻ്റെ അകത്ത് ഇനി എൻ്റെ ഒരു ചിലപ്പോൾ ഞാൻ പറയുന്നത് 100% ശരിയാകണമെന്നില്ല, എൻ്റെ ഒരു മനസ്സിലാക്കലാണ്. തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തിരുത്തുകയും ചെയ്യാം. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഗദ്യ താങ്കളോട് പറഞ്ഞു അള്ളാ എന്ന് പറയുന്ന വേർഡ് അന്നത്തെ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഒരു തെളിവും തരാൻ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം അന്ന് ഗദ്യ സാഹിത്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ 99.9% മനസ്സിലാക്കൽ. വെറും കവിതാ ശലകങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അറബിയിൽ. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗദ്യ സാഹിത്യം എന്ന് പറയുന്നത്? ഗദ്യവും പദ്യവും കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ആദ്യ രൂപം എന്ന് പറയുന്നത് ഖുറാനാണെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അതിനു മുമ്പ് അവിടെ ഒരു ഗദ്യ സാഹിത്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഗദ്യ സാഹിത്യം ഇല്ലാതിരുന്ന ഈ കാലഘട്ടത്തിൽ എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന് പറയുന്ന പേര് ഉത്തിരിച്ചു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതിന് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ പറയുന്ന ഭാഗത്ത് ഞാൻ നേരിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹം തെളിവ് കൊണ്ടുവന്നോട്ടെ, ആ തെളിവ് കൊണ്ടുവരുന്നതിന്റെ മുൻപായിട്ട് ഞാനൊരു കാര്യം പറയണത്, ബൈബിളിൽ പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യന് വേണ്ടി ഇറങ്ങി വരുന്ന സന്ദർഭത്തിലാണ് കൂരിൽ വസിച്ചു എന്ന് പറയുന്നത്. ഒരു സൂര്യൻ അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഷെയ്ഡ് ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ മനുഷ്യർ കത്തിക്കരിഞ്ഞു പോകും. ഈ വാക്യം എടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. അദ്ദേഹം തെളിയിക്കട്ടെ, അദ്ദേഹം എവിഡൻസ് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ഒരു അതിൻ്റെ ഒരു ശാസ്ത്രീയത പറഞ്ഞതാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒന്ന് താഴത്തേക്ക് മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഷെയ്ഡ് ഇല്ലാതെ ആ ഉജ്ജ്വല പ്രഭയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ സമയത്ത് പറയുന്ന കാര്യമാണത്. താങ്കൾ തെളിവ് കൊണ്ടുവന്നോട്ടെ, ബാക്കി സഹോദരന്മാർ ഉള്ളവരോട്. താങ്ക് യു. ഞാനേ അല്ല, ഞാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോയല്ല, ഞാനെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തപ്പിയതാ. അല്ലാതെ 1 രാജാക്കന്മാർ 8:12 ആണ് ഞാൻ വായിക്കാം. ഇല്ല, ഞാൻ ആദ്യം ഇത് പറയാം, ഇത് പറഞ്ഞിട്ട് ഞാൻ വായിക്കാം. അത് വായിച്ചു പോയെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ താങ്കൾ പറയുന്നതിനിടയ്ക്ക് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരും. അതിപ്പോ വായിച്ചു പോകണമെന്നുണ്ടെ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അത് ഞാൻ ഇത് ബാക്കി പോയി ഇതെല്ലാം വീണ്ടും ഒരു കൊറേ സ്ക്രീൻഷോട്ട് ഇരിപ്പുണ്ട്. അത് അല്ല, എവൻ ബ്രോ അവിടെ നിക്കേ, എന്തെക്കാളും പറയാൻ വന്നല്ല, കാരണം കഷ്ടപ്പെട്ടോ, ഞങ്ങള് കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ പറയുന്നത്. താങ്കൾ അത് കഷ്ടപ്പെട്ടതെന്ന് എടുത്തുണ്ടോ? അതായിരിക്കും നല്ലത്. 1 രാജാക്കന്മാർ 8:12 ഇപ്പം ഒരു മിനിറ്റ്. അതിന്റെ മുകളിലൊരു വാക്യം കൂടി വായിക്കണം കേട്ടോ, മുകളിലും താഴെ. നമ്മളെന്ത് പറഞ്ഞു കൊടുക്കുന്നത്? പുള്ളിയല്ലേ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇത് മൊത്തം കൂടെ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല, അവര് കുറച്ച് വായിച്ച് മനസ്സിലാക്കട്ടെ. ഞാൻ നോക്കുകയാണ് ഒരു മിനിറ്റ്. 1 രാജാക്കന്മാർ 8:12 എവിടെ മുതൽ വായിക്കേണ്ടത്? 11 മുതൽ വായിക്കണോ? നബിയില് പറഞ്ഞിടം വായിച്ചാ മതി, പത്തോട്ട് വായിച്ചോ, പത്തോട്ട് വായിച്ചോട്ടെ, നബിയില് പറഞ്ഞിടം വായിച്ചാ മതി. നമ്മള് 10 ഇല്ല, ഞാൻ സ്ക്രീൻഷോട്ട് നബിയില് വായിച്ചു, നബിയില് വായിച്ചു, നബിയിൽ അറിയാന്ന് വായിച്ചു. 11 മുതൽ വായിക്കാം. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ശലോമോൻ, താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുൾ ചെയ്തിരിക്കുന്നു. 13, എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രയേൽ സഭ മുഴുവൻ നടന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ചു ഇസ്രയേലിന്റെ സർവസഭയും അനുഗ്രഹിച്ചു. ഇത്ര എന്റെ ആ സ്ക്രീൻഷോട്ടിലുള്ളൂ. അതായത് 12 പറഞ്ഞു, അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുൾ ചെയ്തിരിക്കുന്നു.
പറഞ്ഞു. പിന്നെ ആമോസ് 4:11 യഹോവ തന്നെ പറയുന്നത്. അത് അതിന്റെ സംശയം തീർത്തിട്ട് പോവാ. അതിന്റെ ബാക്കിയുള്ള വാക്യം എങ്ങനെയാണെന്നറിയോ? ഞങ്ങള് അവിടെ വെച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെ അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ 14-ാമത്തെ വാക്യത്തിന്റെ അവിടെ വെച്ചില്ല, അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ നിക്ക് പറയുന്ന വാക്യം കൂടെ കേട്ടോ. ഇവിടെ താങ്കൾ പറഞ്ഞത് 12-ാമത്തെ, അപ്പോൾ ശലോമോൻ താൻ കൂരിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾ ആരും അവിടെ യോ കൂരിൽ വസിക്കുന്ന യഹോവയെന്നും പറഞ്ഞിട്ട് പിന്മാറിപ്പോയില്ല. കൂരിൽ വസിക്കുന്ന യഹോവയാന്ന് കേട്ടപ്പോഴും ആ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ അടുത്തത് പറഞ്ഞു. അല്ല അല്ല, ഇതിവിടെ ഒരു കാര്യം കൂടി, ഈ 10-ാമത്തെ വാക്യം മുതലത് ഉണ്ട് ബ്രദറെ. അതായത് ഇവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആകാശത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഒരു കാര്യമായിട്ടല്ല ഇത് ശലോമോൻ പറയുന്നത്. അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഇവിടെ ദൈവാലയം പണിതു, ദൈവാലയം പണിത് കഴിഞ്ഞതിന് ശേഷം ആ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. അപ്പൊ ആ മേഘത്തിന്റെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ മേഘ ഇതായിട്ട് പുറപ്പാട് പുസ്തകത്തില് 40-ാം അധ്യായത്തിലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. 40-ാം അധ്യായത്തില് 25:8 പലയിടങ്ങളിലായിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോ ഈ മേഘം നിറഞ്ഞിട്ട് അതിനകത്ത് ഇരുളായിരിക്കുന്നു, അതിനകത്താണ് ആ നിയമപ്പെട്ടകം ഇരിക്കുന്നത്. നിയമപ്പെട്ടകത്തിന് ഇതിൽ ദൈവം വസിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ശലോമൻ ഇത് പറയുന്നത്. ആ ഈയൊരു പശ്ചാത്തലമാണത്. അല്ലാണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ആ ഒരു ഇതിലല്ല. ഈ ആലയത്തിനകത്തേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് മേഘം നിറഞ്ഞിട്ട് ഇവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഇരുള്, മേഘം കൊണ്ടുള്ള ഇരുളും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ പറയുന്ന സംഭവമാണത്. അതിനെടുത്തിട്ടാണ് ഇവര് ഈ ഇത് കൊണ്ടുവരുന്നത്. ഇത് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, അത് അടുത്തുകൂടാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു എന്ന് നമ്മള് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്, പഴയ നിയമത്തിലും ഉണ്ട്. അത് ആ കാര്യത്തെ കുറിച്ചല്ല, ഈ ദൈവാലയത്തിനകത്തുള്ള കാര്യത്തിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. അതെടുത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ അദ്ദേഹത്തോട് പറയണത്, 10 തൊട്ട് വായിക്കുന്ന ഞാൻ പറയണത്. ഇതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലെന്ന് സൽമാൻ ബ്രദർ. വിഷയം എന്താ അറിയോ, ഈ വേണ്ടിയ സാധനം മാത്രം എടുത്ത് മേളോട്ടും താഴ്ത്തും വായിക്കത്തില്ല, അതാണ് ഈ പ്രശ്നം. എവിടുന്ന കിട്ടിയ സ്ക്രീൻഷോട്ട് എടുത്ത് പുള്ളി വെച്ചതാണ്, അതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രം കിട്ടിയത്. ബാക്കി വായിച്ചു അടുത്തത് പർവ്വതേവൻ അല്ല, അത് പറഞ്ഞോളൂ. ഞാൻ ഓഡിബിൾ ആണോ? അജീഷ് ബ്രദർ ഓഡിബിൾ ആണ്, നബീല് മ്യൂട്ട് ആണ്. സ്ക്രീൻഷോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നബീൽ ഒരു സ്റ്റാർ ചെയ്തിട്ടാണ് സ്ക്രീൻഷോട്ട് ആണെങ്കിലും. അതിന്റെ താഴെ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പല്ല, അതിന്റെ മുകളിലൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സംഭവം കിട്ടും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് സംഭവം കിട്ടും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാൻ നിൽക്കണം. നബീൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ആളിലേക്ക് പോകണം. ഉണ്ട് ഉണ്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. മറ്റേ അതായത് അതി പറയുന്നത് യഹോവ പർവ്വതങ്ങളെ ദേവന താഴ്വാരങ്ങളുടെ അല്ല എന്നാണ് ഞാൻ പണ്ട് വായിച്ചതിന്റെ എന്റെ ഒരു ഓർമ്മ. റഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നോക്കാലോ. 1 രാജാക്കന്മാർ 20:20. ഓക്കെ ഓക്കെ ഓക്കെ. 1 രാജാക്കന്മാർ 20:28. ഞാൻ തപ്പിയെടുക്കുക, ഇത് വായിക്കാൻ പറയുന്നതിന്റെ കാര്യം എന്താ അറിയാം, നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നേരെ ഉൾട്ട അടിക്കും. അതല്ല, നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ ഖുറാൻ വായിക്കുമ്പോ ഇവര് പറയും തഫ്സീർ വായിക്കാൻ പറയും. ആ തഫ്സീർ നമ്മളിപ്പോ ജലാലയൻ തഫ്സീറോ ഇമാൻ റാസിയുടെയോ അല്ലെങ്കിൽ മൗദൂദി സാഹിബിന്റെയോ അമാനു പോലെയുടെ ഇവിടെ തഫ്സീറുകളൊന്നും വായിക്കാൻ നമുക്കൊരു മടിയില്ല. അവര് നമ്മളോട് പറഞ്ഞ വായിക്കാൻ, അതും നമ്മൾ വായിച്ചു കേൾപ്പിക്കും. അപ്പൊ അവര് കഴിഞ്ഞിട്ട് അത് പറയും അതല്ല ഹദീസ് വായിക്കാൻ പറയും, ഹദീസ് നമ്മൾ വായിച്ചു കേൾപ്പിക്കും. നമുക്കൊരു മടിയില്ല, നമ്മുടെ ബൈബിളൊക്കെ ഇവരുടെ ഇടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. അല്ല അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാനേ ഇത് വായിച്ചോളൂ.
നബീല് മറ്റേത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ നബീല് അടുത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നവർക്ക് ക്ലിയർ ആകട്ടെ, നബീലിന് ക്ലിയർ ആയെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് നബീലിനോട് ഞാൻ ചോദിച്ചത്. നബീലാണല്ലോ ചോദ്യം ചോദിച്ചത്. കേൾക്കുന്നവർക്ക് ക്ലിയർ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, നമ്മള് മനസ്സിലാക്കുന്ന കാര്യമാണ്, അത് പ്രശ്നമില്ല. അപ്പൊ അടുത്തതിലേക്ക് പൊക്കോളൂ. അടുത്തത് ആമോസ നാലിന്റെ 11 ആമോസ നാലിന്റെ 11 ഇത് നോക്കണ്ട, നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 20-ാം അധ്യായത്തിന്റെ 28-ാം അത് വായിക്കണേ. അത് എവിടെ ഓടല്ലേ, കിട്ടി. ഒരു അതിന്റെ സ്ക്രീൻഷോട്ട് തുടങ്ങുന്നത് ദേശത്ത് നിറഞ്ഞിരുന്നു, അതിനുശേഷം 28 ഒരു ദൈവപുരുഷൻ അടുത്തു വന്നു ഇസ്രയേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്നു അരാമ്യർ പറകൊണ്ടു ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്നു നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. നബീൽ എന്ത് തോന്നി ഇത് വായിച്ചിട്ട്? ഇത് വായിച്ചിട്ട് എന്താണ് നബീലിന് മനസ്സിലായത്? അണ്ടേ യഹോവ പറയുക, യഹോവ പർവ്വത ദേവൻ, യഹോവ പറയാണോ അത്? അണ്ടേ യഹോവ അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അരുളി ചെയ്യുന്നത്? യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വാര ദേവനല്ല. താഴ്വാര ദേവന നിർത്തി, അവിടെ നിർത്തിയാ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? അല്ല, ഫുൾ സ്റ്റോപ്പ് എന്ന് അരാമ്യർ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത് ആര് പറഞ്ഞതാണ്? യഹോവ പറഞ്ഞതാണോ അരാമ്യർ പറഞ്ഞതാണോ? യഹോവ പറഞ്ഞത്. അല്ല, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാ പിന്നെ ആര് പറയുന്നതാ? സുഹൃത്തെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നിട്ട് യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് യഹോവ പർവ്വത ദേവനാകുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് ആരാ പറഞ്ഞത്? അല്ല ബ്രദറെ, അനിൽകുമാർ സാറാണ് ഹദീസ് ഫാക്ടറി എന്ന്. എന്തുപറ്റി സൗകര്യം നിർത്തി കളഞ്ഞത്? കട്ടായോ സിസ്റ്ററെ? അല്ല, അനിൽകുമാർ സാറ് ഹദീസ് ഫാക്ടറി ആണെന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നു. അപ്പം അനിൽകുമാർ സാറ് ഹദീസ് ഫാക്ടറി ആണ് എന്ന് മാത്രം കേട്ടുള്ളൂ, അത് ആര് പറഞ്ഞു എന്ന് പറയുന്നില്ല. അതുപോലെയാണ് ഇത് സംഭവം. അതെ, അല്ല ഇത് സൗരി ഇത് ഇതെന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ, അതായത് ഇത് ഒരു പുസ്തകം ഒന്ന് വായിച്ചാ മതി, വിമർശിക്കുമ്പോ നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കാൻ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് അത് കഴിയില്ല, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വായിച്ചിട്ട് വിമർശിക്കുക. ഇത് നിങ്ങൾ 23-ാം വാക്യം മുതൽ തുടങ്ങുന്നു, അവിടെ നോക്കണം. ഇവിടെ ആരാം രാജാവുമായിട്ട് ഇസ്രായേൽ ഇവര് യുദ്ധമാണ്. ഇനി പറയേണ്ട കാര്യമില്ല, ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ ഈ യുദ്ധത്തിനകത്ത് ആരാം രാജാവിന്റെ ആളുകൾ വന്നിട്ട് പറയുന്ന 23-ാം വാക്യം മുതൽ വായിക്കാം. ആരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ട് അത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. അതായത് ഇതിനു മുമ്പത്തെ യുദ്ധത്തില് ആരാം രാജാവ് പരാജയപ്പെട്ടു, അതുകൊണ്ട് ഉപദേശകന്മാര് പറയാണ് അവരുടെ ദേവന്മാര് പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ട് അത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിനും സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക, നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേ ആണ്ടിൽ ബെൻഹദദ് അരാമിരെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിനെയും എണ്ണി നോക്കി, അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമിരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമിർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയമിറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമിരിൽ 100,000 കാലാളുകളെ 1 ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്ന് ഒരു ഉള്ള
കല്ലറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രായേൽ ഗൃഹത്തിലെ രാജാക്കന്മാർ ദയയുള്ള രാജാക്കന്മാരെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരക്കിരട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷെ അവൻ എന്നെ ജീവനോടെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരക്കിരട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇതിന് മുമ്പത്തെ ഒരു യുദ്ധത്തില് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുള്ള ഒരു യുദ്ധത്തിനകത്ത് ഈ അരാമിര് പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോ ബെൻഹദദിന്റെ അല്ലെങ്കിൽ അരാം രാജാവായ ബെൻഹദദിന്റെ ഭൃത്യന്മാർ അവനോട് പറയുകയാണ്, അവരുടെ അതായത് അവരുടെ അന്ധവിശ്വാസമാണത്. ഓരോ പ്രദേശത്തിലും ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഏറ്റുമല, അതായത് ഓരോ പ്രദേശത്തിന് ആ പ്രദേശത്തിന്റെ ദൈവം എന്നുള്ള നിലയിൽ ആ ഒരു ഭൂപ്രദേശം അവരുടെ അധീനതയിലിരിക്കുന്നു, ആ ദൈവത്തിന്റെ അധീനതയിലിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ അതിന്റെ ഇതിലാണ് പറയുന്നത് ഈ അവരുടെ ദൈവം പർവ്വതത്തിൽ വസിക്കുന്ന ദൈവമാണ്, പർവ്വതദേവനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സമഭൂമിയിൽ വെച്ച് താഴ്വരയിൽ വെച്ച് നമ്മൾ യുദ്ധം ചെയ്യാം. അപ്പൊ ഈ പർവ്വതദേവന് താഴ്വര ഭൂമിയിൽ അവിടെ ഇതുണ്ടല്ലോ അധികാരമില്ല, അവിടെ ഈ താഴ്വരയുടെ ദേവനായിരിക്കും അവിടെ അധികാരമുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പൊ യഹോവ എന്താണ് പറയുന്നത് മനസ്സിലായി? യഹോവ ഇവിടെ വന്നിട്ട് ഇത് പറയുന്നത്, ഈ യഹോവ പർവ്വതദേവനാകുന്നു താഴ്വര ദേവനല്ല എന്ന് അരാമിര് പറയുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു. ആ ഞാൻ യഹോവയാണ്, എനിക്ക് പർവ്വതമെന്നോ താഴ്വരയെന്നോ സമുദ്രമെന്നോ ആകാശമെന്നോ വ്യത്യാസമില്ല, സർവഭൂമിയും എന്റെ കീഴിൽ കിടക്കുകയാണ്, എനിക്കെല്ലാവിടെയും ഒരുപോലെ അധികാരമുണ്ടെന്ന് ഞാൻ ഇവരെ അറിയിച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെ ആ മഹാസൈന്യത്തിനെതിരെ ഇസ്രായേല് ആട്ടിൻകുട്ടികളുടെ രണ്ടു കൂട്ടം പോലെ, ചെറിയ കൂട്ടം പോലെ വന്ന ഈ ചെറിയ ഈ കൂട്ടത്തിനെ കൊണ്ടാണ് ഈ മഹാസൈന്യത്തെ തോൽപ്പിക്കുകയും 100,000 പേരെ ഒരൊറ്റ ദിവസം തന്നെ അവർ വധിച്ചു കളഞ്ഞു. 27,000 പേര് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലപ്പെടുന്നു. ഇവർക്ക് എതിരെ വന്ന ബെൻഹദദ് ഓടി ഒളിച്ചിരിക്കേണ്ടി വന്നു. ആ സ്ഥിതിയിലേക്ക് വന്നിട്ട് ദൈവം അവിടെ തെളിയിച്ചത് എന്താണ്? ഞാൻ പർവ്വതദേവനല്ല താഴ്വര ദേവനല്ല സർവ്വഭൂമിയുടെയും ദൈവമാണെന്നാണ്. അപ്പൊ ഇതൊന്ന് വായിച്ചാ മതി, പഠിക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ലാതെ ഞങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് വായിച്ചാ മതി, അപ്പൊ മനസ്സിലായിക്കോളൂ. ഇത്രയും അതല്ലേ സുഹൃത്ത് 23-ാം വാക്യത്തിൽ വായിച്ചത്, അരാം രാജാവിനോട് യഹോവ പറഞ്ഞു എന്നല്ല. ഇതിന് തൊട്ട് 18 മുതൽ താങ്കൾ വായിച്ചപ്പം 23-ാം വാക്യത്തിലാണ് അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പറഞ്ഞത്. ഞാൻ പറയാൻ ശ്രമിച്ചതെന്നല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബുദ്ധിയുള്ളവന് മനസ്സിലായിട്ടുണ്ട്. പറയാൻ ശ്രമിച്ചത് ഞാൻ ശ്രമിച്ചില്ലെന്ന്, ഞാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല, ഞാൻ പറയുകയാണ് ചെയ്തത്. ഇവിടെ ശ്രമിച്ചെന്ന് പറഞ്ഞ ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലല്ല, ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാ മതി. ശ്രമിച്ചത് എന്തോ ശ്രമിച്ചത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. അല്ല ഞാൻ പറയുന്നു, പറഞ്ഞോട്ടെ. ഇവിടെ ആരാമ്യർക്ക് ആൾറെഡി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യഹോവ പർവ്വത ദേവനാണെന്നുള്ള വിശ്വാസം ഉണ്ടെന്നാ താങ്കൾ പറഞ്ഞു. ആ വിശ്വാസം ഒന്ന് കാണിച്ചു. അതല്ലേ സുഹൃത്തെ 23-ാം വാക്യത്തിൽ അരാം രാജാവ് മുമ്പ് അത് യഹോവ പറയുന്നതായിട്ടല്ലയോ പറയുന്നത്. 23-ൽ അവിടെ യഹോവ പറയുന്നു, 28-ൽ യഹോവ പറയുന്നത്. 23-ൽ യഹോവ അരുളി ചെയ്യുന്നു. എവിടെ എവിടെ 23-ലാ? സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് നല്ല കുഴപ്പ ഇതാണ്. സ്ക്രീൻഷോട്ട് അല്ല, ബൈബിൾ എടുത്ത് വായിക്കും. 23-ൽ അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്. 28-ല്ല അങ്ങോട്ട് കയറി വായിക്കും. 23-ൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഇപ്പൊ ഇല്ല, ബൈബിൾ ഇല്ല, സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ അവിടെ കോപ്പി പേസ്റ്റ് ആണ് ബ്രദർ, കോപ്പി പേസ്റ്റ് അല്ല എടുക്കുന്നത്. ഒരു മിനിറ്റ്, താങ്കൾ ഒരു കാര്യം ചെയ്യുക, താങ്കളുടെ മൊബൈലിലേക്ക് ഒരു ബൈബിൾ അപ്ലോഡ് ചെയ്തിട്ട്, മലയാളം ബൈബിൾ അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ. ഓൺലൈൻ സത്യവേദ പുസ്തകം നോക്കാലോ? നോക്കൂ, നോക്കൂ. താങ്കൾ ഇവിടെ വായിച്ചതിൽ, താങ്കൾ ഇവിടെ വായിച്ചതിൽ അരാമ്യരുടെ വിശ്വാസം യഹോവ പർവ്വത ദേവനാണെന്നുള്ള ഇല്ലെന്ന് തൽക്കാലം അനിൽ ബ്രദർ ഒന്ന് മിണ്ടാതിരിക്കുന്നു, ശാന്തമാകും. ഒന്ന് 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 ശ്വാസമൊക്കെ എടുത്തു വിടും. ഓട്ടെ, അവനെ ഇങ്ങോട്ട് വിടും. 23-ാമത്തെ വാക്യത്തിൽ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാണ്, അനിൽ ബ്രദർ വായിച്ചിട്ട് താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വായിക്കുന്ന എനിക്ക് നബീലിനോട് ഒരു കാര്യം പറഞ്ഞു, നബീൽ ഇപ്പോഴും 28 വെച്ചിട്ടാണ് 23-23 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ബൈബിൾ ഓപ്പൺ ചെയ്ത് 23 എടുത്ത് വായിക്കുക, എന്നിട്ട് തർക്കിക്കാൻ തുടങ്ങുക. ഇനി ശിവൻചായ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കളുടെ കയ്യിൽ ബൈബിൾ പുസ്തകമായിട്ടില്ലെങ്കിൽ ഒരു മലയാള ബൈബിൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് താങ്കളുടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ വായിച്ചു കേൾപ്പിക്കും 23-ാം വാക്യം. ആരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു. 23-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്, ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ആരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു, രണ്ട് കുത്ത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അവരുടെ എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിക്കുന്നത്. ആരാ പറയുന്നത്? ആരാം രാജാവിന്റെ ഭൃത്യന്മാര് ആരാം രാജാവിനോട് പറഞ്ഞതാ, നമ്മെ തോൽപ്പിക്കുന്നത്. എന്നിട്ട് അവരൊരു സ്ട്രാറ്റജി പറയാണ്,
സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് ക്ലിയർ ആയി, അവരുടെ ദൈവങ്ങൾ പർവ്വത ദൈവങ്ങളാന്നാ പറഞ്ഞു, അല്ലാതെ അവരുടെ യഹോവ പർവ്വതത്തിൽ ഇരിക്കുന്നു അവർ പറഞ്ഞില്ല. എന്റെ പൊന്നു സ്നേഹിത, താങ്കള് എന്താണ് പറയേണ്ടത്? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാം. ലക്ഷണമൊത്ത ഒരു മദ്രസ പൊട്ടനെ കാണണമെങ്കിൽ താഴോട്ട് നബീലിനെ നോക്കിയാൽ മതി. നബീലിനെ ഞാൻ ഇനി ഒരു സത്യം പറയാം, ഒരു കാര്യം പറയാം. മദ്രസ പൊട്ടനെ മദ്രസപൊട്ടനല്ലേ വിളിക്കാൻ പറ്റുള്ളൂ നബീലെ. ഒരു മിനിറ്റ് നബീലിന് താഴത്ത് പോലെ, ഒരു മിനിറ്റ് ഒരു കാര്യം പറയണം, ഒരു കാര്യം പറയണം. ആര് നബീലിന് താഴത്ത് വിട്ടില്ല, ഒരു നമ്മളാരും വിട്ടതല്ല, പുള്ളി പോയതാണ്. നബീൽ മേലോട്ട് പോവാം, മേലോട്ട് നബീലിനോടും മലയാള ഭാഷയിൽ കൃത്യമായി അനിൽ ബദറും ഷിജുവാം ബദറും സംസാരിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹം മദ്രസ പൊട്ടൻ തന്നെ എന്ന് ഉള്ള വാദത്തിന് ഒരു ഒരു സംശയമില്ല. മദ്രസ പൊട്ടൻ തന്നെ ജിമിച്ച അതിന് മുന്നോട്ട് ഒറ്റമിന്റെ. അപ്പോൾ താങ്കൾ സംസാരിച്ചത് ഇവിടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനെ എന്തോ താങ്കൾ ആക്ഷേപകരമായ ഒരു വാക്ക് ഉന്നയിച്ചിരുന്നു, അച്ഛനെ എന്തൊക്കെ വിളിച്ചു തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉദ്ധരിക്കുന്ന ഇദ്ദേഹത്തെ ഇവിടെ ചർച്ചയ്ക്ക് ആവശ്യമില്ല അയ്യപ്പൻ ബ്രദറെ. ഒരു മിനിറ്റ്, ഒരു നമുക്ക് താഴെയുള്ള ഓഡിയൻസിനെയാണ് ഇപ്പൊ കൺവിൻസ് ചെയ്യുന്നത്. ഇവരെ പോലുള്ളവർ വരുമ്പോഴേ നമുക്ക് ഇവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഒരു മിനിറ്റ്, നബീൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് നബീലിലേക്ക് വരാം. ഒരു മിനിറ്റ്, വേണ്ട, ചിജുമഞ്ച മനസ്സിലാവത്തില്ല, ഉള്ളതും കൂടെ പണിയിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരു കാര്യം പറയാം, ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. നബീല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് കേൾക്കാവോ? നബീല ഞാൻ പറഞ്ഞത് കേൾക്കണം. നബീൽ 23 അവർ വായിച്ചത് ആരാം രാജാവിന്റെ വൃത്യന്മാർ പറയുന്നത്. 28 ഇതേ കാര്യം യഹോവ എടുത്ത് ഉദ്ധരിക്കുകയാണ്, എന്നിട്ട് ആ കാര്യം ക്ലിയർ ചെയ്യാണ് ഒരു ദൈവ 28 ആ ഒരു മിനിറ്റ് ഒന്നരാജ് 20 28 ഓക്കെ. ഒരു യഹോവ ഓക്കെ ഇതാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദൈവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുക കൊണ്ട്. അപ്പൊ 23 അരാമ്യർ പറഞ്ഞു എന്താണ്, യഹോവ പർവ്വത ദേവനാണ്. അത് യഹോവ എടുത്ത് ഇവിടെ ഉദ്ധരിക്കുകയാണ്, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുക കൊണ്ട് എന്നും പറഞ്ഞിട്ട് അതിനെ ക്ലാരിറ്റി വരുത്തിയാണ് നബിൽ. എന്താണ് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നബിൽ മനസ്സിലാവത്തെ? നബിലെ അല്ല, 23 പറയുന്നത് ഞാൻ വായിക്കാം. അരാം രാജാവിനോട് അവരുടെ ഭൃത്യന്മാർ പറഞ്ഞു, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു. അത് അരാമ്യര്, അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു, അതായത് അവരുടെ ദേവന്മാർ. ഒരു മിനിറ്റ് അനിൽ ബ്രദറെ, അവരുടെ ദേവന്മാരെന്ന് അരാം രാജാവിന്റെ ഭൃത്യന്മാര് അരാം രാജാവിന്റെ ദേവന്മാരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ തൊട്ടടുത്ത സെന്റൻസ് എങ്ങനെ ശരിയാകും? അതുകൊണ്ട് അത്ര നമ്മളെ തോൽപ്പിക്കുന്നത് എങ്ങനെ ശരിയാവും? ഏ പർവ്വതദേവന്മാരായതുകൊണ്ടാണ്. ഞാൻ ഒരു സജഷൻ നബീലിനോട് പറയാം, നബീലെ ആ ബാക്കി ഒന്നും വായിച്ചിട്ട് നബീൽ വന്നാ പോരെ, ഇനിയിപ്പോ തുടരണോ? നബീൽ അതൊന്ന് ശരിക്കും വായിക്ക, ഏതായാലും ബൈബിള് ഡൗൺലോഡ് ചെയ്തില്ലേ, ശരിക്കും വായിക്ക, ആരാം രാജാവ് ഒന്ന് വായിക്ക്. ഇതുവരെ ആദ്യമായിട്ടല്ലേ ഡൗൺലോഡ് ചെയ്യുന്നത്? എല്ലാവരും നിർത്തും, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഇടയിൽ വന്നോണ്ടാണ് ഈ പ്രശ്നം, ഞാൻ ഒന്നാം വാക്യം മുതൽ വായിക്കാം, അപ്പൊ കാര്യം കൂടെ ക്ലിയർ ആയിക്കോളൂ. എന്റെ ബ്രദറെ, ബ്രദർ ആദ്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, സമയം കളയരുത്. ആ വാക്യം മലയാളത്തിന്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാകാത്ത ഇവിടെ ആർഗ്യുമെന്റ് പറയുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ബ്രദറെ. ഈ തോൽവി ആദ്യത്തെ സംഭവിച്ചത് അരാമിനാണോ ഇസ്രായേലിനാണോ? അരാമിർക്ക് തന്നെയല്ലേ. അപ്പൊ ആ തോറ്റ വൃത്യന്മാരല്ലേ പറയുന്നത്? നമ്മെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, അരാമിന്റെ വൃത്യന്മാർ അരാം രാജാവിനോട് പറയാണ് നമ്മെ തോൽപ്പിച്ചെന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത് പർവ്വതദേവനായിരിക്കുന്നത് അരാമിന്റെ ദേവന്മാരാണെന്ന്. അപ്പൊ അരാമിരുടെ ആരോപണത്തെ അവന് ഈ നബീലിന് മനസ്സിലാകുന്നില്ലെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, മലയാളം വായിച്ചിട്ട് പിടികിട്ടുന്നുള്ളതാണ്. അതൊന്നും അല്ല ബ്രദർ, ഇതൊക്കെ ഉരുണ്ട് കളിക്കുന്നതാണ് ഇത്. അപ്പൊ ഇത് താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഏതായാലും അനിലച്ചൻ വായിച്ചു. നബീലെ, നബീലിനോട് എനിക്ക് പറയാനുള്ള ഉദ്ദേശം, നബീൽ ബൈബിൾ ഒന്നുകൂടെ വായിച്ചിട്ട് വരിക, അനിലച്ചാൻ ഇപ്പൊ മുഴുവൻ വായിക്കും. നബീൽ ഇനി ഈ കാര്യത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത്, കാരണം ഞങ്ങൾക്ക് ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കണ ഒരു നിർബന്ധമില്ല. നബീലിന് തെറ്റ് പറ്റിയെങ്കിൽ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ, നിങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഞങ്ങൾ അതിനെ കൂടുതലിട്ട് വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആർക്കും തെറ്റുപറ്റാം. അതുകൊണ്ട് നബീല് തൽക്കാലം ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം നല്ലത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരേ കിട്ടി ഇങ്ങനെ ഇട്ട് തട്ടക്കളിക്കാൻ ആഗ്രഹമില്ല, അതൊന്നും അല്ല ഞങ്ങളുടെ ലക്ഷ്യം.
ആൾക്കാരെ കാര്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി. നബീലിന് തെറ്റുപറ്റെങ്കിൽ നബീലെ മുഴുവൻ വായിക്കാം, വെയിറ്റ് ചെയ്യും. നബീലെ 21 അല്ല, 1 മുതൽ പലജാൻ വായിക്കും. അതുകൊണ്ട് നബീൽ ഇനി അവിടെ വെയിറ്റ് ചെയ്യും. ഇതിനെ പറ്റിയിട്ട് നബീൽ ഡിസ്കസ് ചെയ്യും, ക്ലിയർ ആക്കി തരും. നബീൽ ഇനി ഇതിനെ പറ്റിയിട്ട് തർക്കിക്കാൻ നിൽക്കല്ലേ. നബീലിന് പകുതിക്ക് പകുതിക്ക് വായിച്ചുകൊണ്ടാണ് ഈ തെറ്റ് മുഴുവൻ പറ്റിയത്. അനലജാൻ തുടങ്ങിക്കോളൂ. ഇനിയിപ്പോ നബീൽ എന്റെ ഇടയ്ക്ക് കയറില്ല പ്ലീസ്. അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തൊക്കെയും ഒന്നിച്ചുകൂട്ടി. അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്ന് ശമരിയെ നിരോധിച്ച് അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എന്റെ യജമാനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്നു. ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കലയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്കിഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി. അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാണ്മേ, എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ച് ചോദിച്ചു, എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കുകയും അരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻഹദദിന്റെ ദൂതന്മാരോട്, നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം, എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു. ബെൻഹദദ് അവന്റെ അടുക്കൽ ആളയച്ച്, എന്നോടുകൂടെയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഒരു പിടി വാരുവാൻ ശമരിയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, വാൾ അരക്കി കിട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുത് എന്ന് അവനോട് പറവിൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്ന്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ മഹാസംഘത്തെയൊക്കെയും നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് പറഞ്ഞു. ആരെക്കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ, ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർ പട തുടങ്ങണം എന്ന് ചോദിച്ചതിന്, നീ തന്നെ എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എണ്ണി നോക്കി. അവർ 232 പേരായിരുന്നു. അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പടജനത്തൊക്കെയും എണ്ണി 7000 പേർ എന്ന് കണ്ടു. അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻഹദദ് തനിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ച് മത്തനായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. ബെൻഹദദ് ആളയച്ച് അന്വേഷിച്ചപ്പോൾ ശമരിയയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അവൻ, അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പിൻ, അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോകുന്ന സൈന്യവുമായിരുന്നു. അവർ ഓരോരുത്തൻ താന്താന്റെ നേരെ വരുന്നവനെ കൊന്നു. അരാമ്യർ ഓടിപ്പോയി. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരച്ചേവകരോടുകൂടെ ചാടിപ്പോയി. പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു. അരാമിരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിന്റെ ശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക. ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക. നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേ ആണ്ടിൽ ബെൻഹദദ് അരാമിരെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിരെയും എണ്ണി നോക്കി. അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമിരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
യഹോവ പർവ്വതദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയം ഇറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമ്യരിൽ 100,000 കാലാളുകളെ 1 ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്ന് ഉള്ളറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രായേൽ ഗൃഹത്തിലെ രാജാക്കന്മാർ ദയയുള്ള രാജാക്കന്മാരെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരക്കിരട്ടും തലയ്ക്ക് കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷെ അവൻ നിന്നെ ജീവനോടെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അപ്പൊ ഇത് കാര്യം ഇപ്പൊ മനസ്സിലായോ എന്താണെന്നുള്ളത്? മനസ്സിലായി. അതായത് ഇസ്രായേലാണ് പിന്നെ അവരെ വിശ്വാസത്തിലാണ് അവരെ പർവ്വത ദേവനെന്നും നമ്മളുടെ കൂടെ സമനിലയിൽ അവർ യുദ്ധം ചെയ്താൽ തോറ്റുപോകുമെന്നും അരാമ്യർ പറഞ്ഞു. അരാമ്യർ പറഞ്ഞു. ആ പറഞ്ഞത് തെറ്റാണെന്ന് ദൈവം അവിടെ തെളിയിക്കുകയാണ്. യഹോവ അതെല്ലാം ആ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തില്ലേ? അവിടെ ദൈവം പറയുന്നത് അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അവിടെ ഇരുത്തട്ട വാക്യെന്നാണ് വായിച്ചത്. ഇവര് അവിടെ പറയാണ് യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറക കൊണ്ട് ഞാൻ ഈ മഹാനൊരു വാക്ക് കൊടുത്തോടെ ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തു. അതായത് ഇവരെ ലിമിറ്റ് ചെയ്യാൻ ദൈവത്തെ നോക്കിയപ്പോ ദൈവം അതെല്ലാം തെളിയിച്ചതല്ലേ? അതെ അതെ അതെ, അത് തന്നെ. ഏതെങ്കിലും അതായത് ആദ്യമേ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ദൈവം മാത്രമാണ് യഹോവ എന്ന് പറഞ്ഞു വന്നപ്പോ അങ്ങനെയല്ല, എനിക്ക് പർവ്വതമായാലും സമഭൂമിയായാലും കടലായാലും കരയായാലും എല്ലാം ഒരുപോലെ തന്നെ എന്ന് യഹോവ തെളിയിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനല്ല, കാരണം അതില് നിങ്ങൾക്ക് ബൈബിളിലെ പറയട്ടെ, ഭാഗം വെച്ചിപ്പോ ഇസ്രായേലിന് കിട്ടിയ ദൈവമാണ് യഹോവ എന്ന് വേറെ ബൈബിളിൽ ഉണ്ടല്ലോ. ഭാഗം വെച്ച ഭൂമി ഭാഗം വെച്ച കാര്യ പറയണ സ്ഥലം വീതം വെച്ച കാര്യ ചങ്ങായി ചങ്ങാനെ താഴെടുപ്പ. ഇത് വെറുതെ നമ്മുടെ സമയം കളയാണ്. നമ്മളൊരു കാര്യം പറയുമ്പോ പറയുന്ന എന്താണ് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരാളോട് നമ്മൾ സംവാദം നടത്താൻ അർത്ഥമില്ല. സഹോദരന്മാരെ താഴോട്ട് തട്ട്. അദ്ദേഹത്തിന്റെ വീതം കിട്ടിയ കാര്യം പറയണത് നിങ്ങൾ അത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കണ്ടേ? സ്ഥലം വീതം വെച്ചപ്പോ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ കാര്യം പറയുമ്പോ വാദം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്തവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കാനാണ്? എന്ത് കാര്യമുള്ളതുകൊണ്ട് അനിൽ ബ്രദറെ, അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇത് മദ്രസ പ്രൊഡക്റ്റ് അല്ലേ, അപ്പൊ അങ്ങനെ തന്നെ വരും. അല്ല സഹോദരന്മാരെ, ഇത് ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഈ ചരിത്രത്തിലെ കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു ഭാഷയില് ഇപ്പൊ ഹീബ്രുവിൽ എഴുതിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രീക്കിൽ എഴുതുമ്പോൾ ഈ ഭാഷയ്ക്ക് ഗ്രാമറും സ്ട്രക്ചറും കാലവും അതിൻ്റെതാകുന്ന ഒരു ലിംഗ്വിസ്റ്റിക് ശൈലി എല്ലാം ഉണ്ട്. അല്ലാതെ കണ്ട് ഇത് പ്രാസ ഒപ്പിക്കാൻ വേണ്ടി എങ്ങനെയും ഒപ്പിച്ച് എഴുതി അർത്ഥമില്ലാത്ത അക്ഷരങ്ങളൊക്കെ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല. ഈച്ച് ആൻഡ് എവരി വേർഡിന് അതിന്റെ മീനിങ് ഉണ്ട്, അതിന്റെ സ്ട്രക്ചർ ഉണ്ട്. ഇതിപ്പോ ആരാരോട് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് ഒരു ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് മനസ്സിലാവില്ല. നേരത്തെ പറഞ്ഞത് ഖുർആൻ എടുത്ത് താങ്ങ് താങ്ങിയതല്ലേ പറഞ്ഞത്? അല്ല, അല്ലാതെ പിന്നെ എന്ത് പറയാനാ ബ്രദറെ? കാരണം അവിടെ അർത്ഥം അറിയണ്ടല്ലോ. പ്രാസ ട്യൂണ് കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ട്യൂണ് ഇങ്ങനെ എഴുതുമ്പോൾ സന്തോഷം. അവിടെ ഗ്രാമർ സ്ട്രക്ചർ, ഇത് ഗദ്യമാണ്, പദ്യമല്ല. ഗദ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ഗദ്യം വായിച്ചിട്ട് അത് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ഇതേപോലെ സോഷ്യൽ സയൻസിന് 10-ാം ക്ലാസ് ജയിച്ചോ? അതോ കോപ്പി അടിച്ചോ? എനിക്ക് അറിയാൻ പറ്റില്ല. ചോദിക്കും കോപ്പി അടിക്കാലോ, ജയിച്ചു കിട്ടിയാ പോലെ. അല്ല, എന്റെ ഒരു സംശയം, അല്ല എന്റെ ഒരു സംശയം, ഈ പുള്ളിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എങ്കിൽ അയാളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. അത് മനസ്സിലായിട്ടില്ലല്ലോ ബ്രദറെ, അത് പ്രിൻസിപ്പറെ, അതൊന്നും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച്, ഇങ്ങനെയുള്ള മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്, ഇത്ര പച്ചയ്ക്ക് മലയാളത്തിൽ എഴുതി വെച്ച് നമ്മൾ ഇത്രയും പ്രാവശ്യം എടുത്തു വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം സത്യസന്ധമായിട്ടും പുള്ളിക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പുള്ളിയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഒരു അവസ്ഥ, ഞാൻ ഒരു തമാശയായിട്ട് പറയുന്നല്ല. അപ്പൊ എന്തുമാത്രം എത്ര ശോചനീയമാണ് അവരുടെ അവസ്ഥ. ഇനി ഉരുണ്ട് കളിച്ചാണ് ഓക്കെ, നമ്മുടെ ഇത്ര സമയം പോയി. അത് അവരുടെ ഒരു അനിൽ ബ്രദർ അത് വായിച്ചതിന് ശേഷം ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഈ യുദ്ധത്തിൽ ആരാണ് ജയിച്ചതെന്നായിരുന്നു ചോദിക്കേണ്ടത്. അതെങ്കിലും പുള്ളിക്ക് മനസ്സിലാവുന്നറിയാം, ഒരു കഥ കേട്ടാലെങ്കിലും മനസ്സിലാവുമെന്നറിയാൻ വേണ്ടി.
ഇവർക്ക് അനിൽ ബദറിന്റെ അൽഫാത്തിക ഒന്ന് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കാവോ ഒന്നാമധ്യേ എന്തിനാണ് അല്ല അൽഫാത്തികത്തെ ഇതിനകത്ത് എല്ലാ മറ്റേ പറഞ്ഞല്ലോ അള്ളാ യഹോവയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് ഒക്കെ ഇറക്കിയായിരുന്നല്ലോ അപ്പൊ നമുക്ക് അൽഫാത്തിക്കൊക്കെ ഒന്ന് പുള്ളി താടിയിരിപ്പുണ്ട് ഒന്ന് കേട്ടോളൂ ബോധം വന്നോളൂ എനിക്ക് തോന്നുന്നൊരു കാര്യം ഇവരൊരു ഒരു ഒരു ശൈലി ആയിരിക്കും ഒരു കൾച്ചർ ആയിരിക്കും ഈ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്ന കുറെ പോയിന്റുകൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതങ്ങ് ബ്രദറെ ഇവരുടെ വിമർശനം എന്ന് പറയുന്നത് ബൈബിൾ വിമർശനം എന്ന് പറയുന്നത് ഇതാണ് ബ്രദറെ ഞാൻ ആദ്യം ഒരുത്തരം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ പച്ചവെള്ളം പോലെയാണ് അവൻ ബൈബിൾ വാക്യങ്ങൾ പറയുന്നത് ഞാൻ അമ്പരന്ന് പോയി പിന്നെ കുറെ ആൾ കഴിഞ്ഞിട്ടുണ്ട് വേറൊരുത്തൻ അവരും പച്ചവളം പോലെ അപ്പൊ നോക്കിയപ്പോണ്ട് സെയിം വാചകങ്ങൾ ഒരു വ്യത്യാസമില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെയും ഇവരെയും ഖുർആൻ മനപ്പാടമാക്കാൻ ശ്രമിക്കുന്ന കാരണം കൊണ്ട് ഒരു കാര്യം ഓർത്തു വെക്കാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവർക്ക് കപ്പാസിറ്റി ഉണ്ട് അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ ആ മെമ്മറി പവർ ഉണ്ടല്ലോ ഒരു കാര്യം അത് ചെറുപ്പത്തിലെ ഈ ഖുർആൻ നമ്മൾ അർത്ഥം അറിഞ്ഞത് വായിക്കുക നമ്മുടെ ബൈബിൾ അർത്ഥം അറിഞ്ഞത് എന്താണെന്നുള്ളത് അത് നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നത് ഇവരങ്ങനെയല്ല അർത്ഥമൊന്നും വിഷയമല്ല മനപ്പാടാക്കിയാൽ മതി ഈ പാട്ടുകളൊക്കെ നമ്മൾ മനപ്പാടാക്കുന്ന പോലെ കവിതകൾ മനപ്പാടാക്കുന്ന പോലെ ഖുർആൻ ഇവർ മനപ്പാടാക്കാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ ഏത് വിധത്തിലായാലും നമ്മളൊരു കാര്യം ഇങ്ങനെ മനപ്പാടാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ആ ഭാഗത്തെ കോശങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യും കൂടുതൽ മെമ്മറി പവർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവര് ഈ ബൈബിളിനെതിരെയുള്ള ഇവർക്ക് വിമർശിക്കാൻ വേണ്ടുന്നതായ വാക്യങ്ങൾ അത് കൃത്യമായ റെഫറൻസുകൾ അതെല്ലാം ഇവർ ഓർത്ത് വെച്ചിട്ടുണ്ട് അത് ചുമ്മാ അങ്ങോട്ട് പറയുന്നതല്ല അത് അതിന്റെ മുകളിലും താഴെയുള്ള അതൊന്നും വായിച്ചിട്ടില്ല അതിനെ കുറിച്ചൊരു യാതൊരു ധാരണയില്ല അല്ല ഇതുപോലെ ഒരു ഗ്രൂപ്പിൽ വരുമ്പോ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നാണം കിട്ടും അല്ലെങ്കിൽ ഉത്തരം കിട്ടിയാൽ നമുക്കൊരു നാണം അല്ലെ അങ്ങനെ ഒരു സംഭവമുണ്ടല്ലോ അങ്ങനെ അത് ഓർത്തിട്ടെങ്കിലും നമ്മളാണ് ഒരു പ്രാവശ്യം ചുമ്മാ അത് പറയുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല ഒന്ന് വായിച്ചെങ്കിലും നോക്കും നമ്മളവിടെ പോയി ചുമ്മാ നാണം കിടണ്ടല്ലോ എന്ന് വെച്ചു അത്രയും പോലും ചെയ്യാനായിട്ട് തയ്യാറല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തൊരു അവസ്ഥയാണ് അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാർക്ക് ഒരു പ്രശ്നത്തിന് പോകില്ല ഇപ്പൊ നമ്മള് ഇവരുടെ കാര്യത്തിൽ നമ്മള് കൃത്യമായിട്ട് റെഫറൻസ് ചെയ്യുന്ന നമ്മൾ പറയുന്നതാണ് എപ്പോഴെങ്കിലും ഒരു റെഫറൻസ് നമ്മുടെ തെറ്റിയാൽ പോലും ഇവന്മാർ പ്രശ്നം ഉണ്ടാക്കും ഒരു കേസിന് പോകും ഉറപ്പാണ് അത് അവള് ഇല്ലാത്തത് പറഞ്ഞ് അവമാനിച്ചു എന്ന് അപ്പൊ അതെപ്പോഴും നമ്മുടെ മുമ്പാകെ ഒരു ഭീഷണിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല തെറ്റിപ്പോയാൽ ഇവര് ഒന്നീ ഈ കേസിന് പോകും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ കൊന്നൊക്കെ വരും ഇവര് കൈവിട്ട് എന്തൊക്കെ ചെയ്യുന്നൊക്കെ വരും അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് എപ്പോഴും ജാഗ്രതയോട് കൊടുത്തണം നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പേ അവതരിപ്പിക്കാൻ പോകുന്ന സാധനം അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ പറയും കയ്യിലല്ല നെറ്റ് ചെയ്താണ് കിട്ടിയതെങ്കിൽ നെറ്റിലിനെ എഴുതിയിട്ടോ വല്ല കള്ളത്തരം പറഞ്ഞോ നമുക്കറിയില്ലോ അപ്പൊ അതുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ഉറപ്പുള്ള ആധികാരികമായ സൈറ്റുകളിൽ ചെന്ന് അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമൊക്കെ നമ്മൾ പറയുന്നത് അതേസമയം ഇവര് ബൈബിളിനെതിരെ എന്ത് പറഞ്ഞാലും നമ്മൾ ഒരക്ഷരം ഉണ്ടല്ല നമ്മൾ കേസ് കൊടുക്കുന്നത് പോട്ടെ തിരിച്ചൊന്നും ചീത്ത വിളിക്കുക ഒന്നും നമ്മൾ ചെയ്യില്ല അത് ഇവർക്ക് അറിയാം അതിന്റെ ധൈര്യമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ പറയിപ്പിക്കുന്ന ബ്രദറെ ഇപ്പൊ ഇവര് നമ്മളെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു വിധത്തിൽ നല്ലതാണ് കാരണം നമ്മുടെ ഇന്റഗ്രിറ്റി അത് വർദ്ധിക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ ചുമ്മാ എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ച് പറയുന്നവരല്ല കൃത്യമായ റെഫറൻസ് സഹിതം കാര്യങ്ങൾ പറയുന്നവര് അത് ആ ഭാഗം മാത്രമല്ല അതിന്റെ മുകളും താഴെയൊക്കെ വായിച്ചു നോക്കി അതിന്റെ തഫ്സീർ ഖുറാനിന്നാണെങ്കിൽ അതിന്റെ തഫ്സീറുകൾ എന്താണെന്ന് അത് നോക്കി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പറയുന്നത് ഇവർക്ക് അതിന്റെ വിഷയമൊന്നുമില്ല ഇവര് ഇതുവരെ ബൈബിൾ പോലും തുറന്നു നോക്കിയിട്ടില്ലാത്ത ടീമുകൾ പിന്നെ ബൈബിൾ കമന്ററി വായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അതൊക്കെ അതിമോഹമല്ലേ അപ്പൊ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട അവർക്ക് വേണ്ടുന്ന ഭാഗം ഇവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും മതി അത് മതി അവർക്ക് അതങ്ങ് പറഞ്ഞോളൂ അത്ര തന്നെ അവസരം കൊടുത്തില്ലല്ലോ ബ്രദറെ നിങ്ങൾ മൂന്നെണ്ണം ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പോയി ഇനി ഒരുപാടുണ്ടായിരുന്നു ചോദിക്കാൻ എന്തിനാണ് ബ്രദറെ ബ്രദറെ നമ്മുടെ സമയം കളയാൻ അതെ ബ്രദറെ അത് ചോദിക്കുന്നതിന് പ്രശ്നമല്ല ചോദിക്കുന്ന കാര്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ ബ്രദറെ കാരണം ഇവരെ ഉദ്ദേശിച്ചിട്ടല്ല താഴെ ഇരിക്കുന്ന ആളുകൾക്ക് അത് ഗുണം ചെയ്യും എന്നോട് തന്നെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ബാക്ക് ചാനലിൽ സഹോദരന്മാർ മെസ്സേജ് ഇടാറുണ്ട് ആ ബ്രദറെ അത് കുറച്ചാളായി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അവന്മാരുടെ പല ഗ്രൂപ്പുകളിൽ റൂമുകളിൽ അവരത് പറയുന്നുണ്ട് ചിലത് നിരീശ്വരവാദികളുടെ ആയിരിക്കും ഇപ്പം ഇന്നാണെന്ന് തോന്നുന്നു ഇന്നലെ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അപ്പോസ്തലന്മാർ മറ്റേ അനന്യാസിന്റെ സഫീറിന്റെ കേസ് അപ്പൊ അതിന് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചിരുന്നു യുവമാർക്ക് ആകെ പുതിയ നിയമത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ കുറെ നാളെ ഇവരന്മാരുടെ പല റൂമുകളിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ആ മറുപടി പറഞ്ഞത് വളരെ നന്നായി എന്ന് പറഞ്ഞു അപ്പൊ ഞാനപ്പോ അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് ഇവർക്ക് മറുപടി കൊടുക്കുന്നത് ഇവർ ആരോപണം ഉന്നയിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ട് അല്ല നമ്മൾ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിപ്പോ തന്നെ പിന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് എന്തു പറയാനാ ഒന്നെങ്കിൽ അതിലൊരു ഇത് നടത്തണം ഖണ്ഡനം നടത്തണം നമ്മൾ പറഞ്ഞതിനെ ഇതാക്കിയിട്ട് പക്ഷെ ഇത് ഖണ്ഡനമല്ലല്ലോ ഒന്നുമില്ല പുള്ളിക്ക് എന്താണ് എഴുതിയെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അനിൽ ബ്രദറെ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല്
ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു 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 ഇതാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ മറുപടി പറയുമ്പോൾ ഈ ചെല്ലുന്ന മറുപടി ഒന്ന് സ്കാൻ ചെയ്തിട്ട് അകത്ത് കയറ്റിട്ട് അതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഇൻസ്റ്റാളേഷൻ അവിടെ ഇല്ല. അപ്പോ ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഈ ചോദിക്കുക 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 എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പൊ ഈ മറുപടി ഇല്ല അല്ലെങ്കിൽ മറുപടി ഉണ്ടായാൽ അത് എങ്ങനെ ഗ്രഹിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഉള്ളിലില്ല. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. നമ്മളതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് ചോദ്യം ആർക്കും ചോദിക്കാം, എത്ര വലിയ ആൾക്കും എത്ര ചെറിയ ആൾക്കും ചോദ്യം ചോദിക്കാം. പക്ഷെ ഈ ചോദിക്കുന്ന ആൾക്ക് വേണ്ടത് മിനിമം യോഗ്യത എന്ന് പറയുന്നത് മറുപക്ഷം പറയുന്ന ഉത്തരം ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ചോദ്യം ചോദിക്കാൻ നിൽക്കാവുള്ളൂ. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. സയൻസ് ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ മാത്സിന്റെ ക്ലാസ്സിലൊക്കെ ചില കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ മാത്സ് ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചു. അപ്പൊ ഒരു സർക്കിളിന്റെ ഒരു വൃത്തത്തിന്റെ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന രേഖയാണ് ഒരു ആ രേഖയാണ് അതിന്റെ വ്യാസത്തിന്റെ അല്ലെങ്കിൽ ഇത് പറയുന്നത്. അപ്പോൾ ഒരു ഒരു സ്റ്റുഡന്റ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഒൻപതിൽ പഠിക്കുമ്പോഴാണ് അവൻ ചോദിച്ചു, ടീച്ചറെ ഇത് വളരെ അടുത്ത രണ്ട് പോയിന്റുകൾ തമ്മിൽ, അതായത് വളരെ മൈക്രോമൈനൂട്ട് അടുത്തുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ ചേർക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഒരു രേഖയായി പരിഗണിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചറിന് കാര്യം പറഞ്ഞ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞ ഉത്തരം ഈ ചോദ്യം ചോദിച്ച സ്റ്റുഡന്റിന് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും അന്നത്തെ ആ ഏജിൽ അത് ഗ്രഹിക്കാൻ പറ്റുമായിരുന്നില്ല. അതെങ്ങനെയാണ് ഒരു രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അത് രേഖയായി പരിഗണിക്കുന്നു, ആ രേഖയ്ക്ക് ഇന്ന പേരിൽ അറിയപ്പെടും, അപ്പം ക്രോസ് വരയ്ക്കുന്നത് രേഖകൾ വ്യാസമാരെന്നൊക്കെ പറയുന്ന പോലെ അത് വാക്ക്. അപ്പം അത് അന്ന് ടീച്ചർ പറഞ്ഞ എക്സ്പ്ലനേഷൻ അന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ ഇതുപോലെയാണ് ഈ ഇസ്ലാം പക്ഷത്തു നിന്ന് വന്നിട്ട് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞതോ എഴുതിയതോ ആയ ചോദ്യമൊക്കെ വായിച്ചിട്ട് ഇങ്ങോട്ട് പോരും, അത് ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കും. പക്ഷെ അതിന്റെ മറുപടി പറയുമ്പോൾ ആ മറുപടി ഗ്രഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ചോദ്യം ചോദിക്കുന്നവർക്കില്ല. ഇതിപ്പോ ക്ലബ് ഹൗസിൽ വന്നപ്പോൾ ഫേസ്ബുക്കിലായിരുന്നപ്പോൾ നമുക്ക് അത്രയും ഫീല് ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ എഴുതിയിടുന്നു, അവർ വായിച്ചോ വായിച്ചില്ലയോ, ഇനി അവൻ തിരിച്ചൊരു മറുപടി തന്നെങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ചിലപ്പോൾ അതിന്റെ ഒരു ഭാഗത്തിനായിരിക്കും പിന്നെ അവൻ പ്രതികരിക്കുന്നത്. പക്ഷെ ക്ലബ് ഹൗസ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ ഇവിടെ വരുന്ന പല മുസ്ലിം സുഹൃത്തുക്കൾക്കും യാതൊരു അന്തവും ഗതിയില്ലാത്ത ആളുകളാണ്. ചോദ്യം ഇഷ്ടം പോലെ ചോദിക്കും, മറുവശത്തുനിന്ന് പറയുന്ന ആർഗ്യുമെന്റ് എന്താണെന്ന് പോലും ഗ്രഹിക്കാൻ പറ്റാത്ത ആളുകൾ. എന്തൊരു കഷ്ടമാണ്. എന്നാലും ഞങ്ങൾ താഴെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും മറുപടി പറയുന്നത്. ഞാൻ ഇന്നിപ്പം മറ്റേ അത് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ക്ലബ്ബിൽ റൂമിൽ ഒരു ഇതുണ്ടായ ഒരു ആൾ ഒരു മണിക്കൂറുകൾ സംസാരിച്ചു, പലരും പരാതി പറഞ്ഞു വേണ്ടായിരുന്നു ഇത്രയും നീട്ടിക്കൊണ്ട് പോകണ്ടായിരുന്നു. അദ്ദേഹം കയറി വന്നപ്പോൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി ഈ വിഷയം സംസാരിക്കണമെന്ന് ബാക്ക് ചാനലിൽ പറഞ്ഞ ആൾ ഞാനാണ് ആദ്യം. അതിന്റെ കാരണം ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു വാദം ഇവിടെ ജനറലൈസ് ചെയ്യപ്പെടുന്നു പലപ്പോഴും പല റൂമുകളിലും. അതുകൊണ്ട് അദ്ദേഹം അത് ചോദിക്കട്ടെ, അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് താഴെ ഇരിക്കുന്നവർക്ക് മറുപടി അവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹമായിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചത്. അപ്പൊ അതൊരു സമയനഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല, താഴെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് പലപ്പോഴും ഇവിടെ ചില ചോദ്യങ്ങൾക്ക് അവർക്ക് ഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയേണ്ടി വരുന്നത്. പിന്നെ ഇത് ഒരേ കാര്യം തന്നെയാകുമ്പോൾ ചിലപ്പോൾ മടുപ്പൊക്കെ വരും. നമ്മുടെ ടെമ്പറമെന്റിനെയൊക്കെ കണ്ടമാനം, നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ തലച്ചോറിന് ചില സമയത്തൊക്കെ എല്ലായ്പ്പോഴും ഒരു മൂഡിലൊന്നും അല്ലല്ലോ. ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകും, നമുക്ക് ദേഷ്യം വന്നു പോകും. അപ്പോഴങ്ങനെയൊക്കെ ചിലപ്പോൾ വല്ലതൊക്കെ സംസാരിക്കുമ്പോൾ അന്യോന്യം നമ്മൾ അന്യോന്യം ഒന്ന് കൂള് ചെയ്തും ഒന്ന് ഇടപെട്ടും ഒക്കെ മോഡറേറ്റേഴ്സും അല്ലാത്തവരൊക്കെ റൂമിന്റെ സ്വതസിദ്ധമായ സ്വഭാവം നിലനിർത്തിക്കൊണ്ടു പോകണം. നമ്മൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താഴ്ത്തു നിന്ന് വരുന്നവർ ചോദ്യം ചോദിക്കാൻ മാത്രം പോരാ, അത് പറയുന്ന മറുപടി കേൾക്കാനും അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായില്ലല്ലോ നിങ്ങൾ പറയുന്നത് എന്താന്ന് മനസ്സിലായില്ല എന്ന് പറയണം. അതുപോലെ ആ ഒരു മര്യാദയെങ്കിലും കാണിക്കണം. എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുന്ന ഒരു കുഴപ്പമൊന്നുമല്ല, ഒരു കുറവൊന്നുമല്ല. കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ബ്രദറെ ഞാൻ കേട്ടില്ല, എനിക്ക് മനസ്സിലായില്ല, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ക്ഷമതയുണ്ടെന്നും അതിന് താല്പര്യമുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അതേ സ്ഥാനത്ത് മനസ്സിലാകാതെ ഇരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും മണ്ടത്തരം ആവർത്തിക്കുക എന്ന് പറയുന്നത് ടീച്ചബിലിറ്റി ഇല്ല എന്നുള്ളതിന്റെ, പഠനക്ഷമത ഇല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണത്. അതിൽ നല്ലൊരു നമ്പർ വൺ എക്സാമ്പിൾ ആയിരുന്നു ഇപ്പൊ കാര്യം എന്ന് വെച്ച് പോയാൽ നൗഫർ. താങ്ക് യു. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഈ നമ്മൾ ഇന്നത്തെ വിഷയവുമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി ഞങ്ങള്. ഞാൻ ജോയിൻ ചെയ്യട്ടെ. കേക്കാമോ? ഞാൻ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ. അല്ലാഹു ബൈബിളിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ മാത്രമല്ല, അല്ലാഹു എന്നൊരാൾ ഉണ്ടെന്ന് തെളിയിക്കാൻ തന്നെയുള്ള പെടാപ്പാടാണ് ഹദീസുകളും തഫ്സീറുകളും. അത് കഴിഞ്ഞ് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് പറയുമ്പോഴും ഇമാം ബുഖാരിയും മുസ്ലിമും വീണ്ടും പ്രവചനങ്ങൾ പോലെയാണ് ഈ ഹദീസുകളെല്ലാം ഉദ്ധരിച്ച് ഓരോരോ കാര്യങ്ങൾ തെളിയിക്കുവാനായിട്ട് പെടാപ്പാട് വരുന്നത്. അത് കഴിഞ്ഞ് തബരിയും ജലാലിയും എല്ലാ തഫ്സീറുകളും എഴുതുന്നവരും സീറകൾ എഴുതിയവരും ഇപ്പോ എം അക്ബർ വരെയുള്ള ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അള്ളാഹു എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നോ ഖുറാനിൽ തന്നെ ഉണ്ടെന്നോ ഒക്കെ തെളിയിക്കാനുള്ള പടാപ്പാടാണ് ഈ കാണുന്ന ഈ വാദ്യഘോഷങ്ങളുടെ എല്ലാം പുറകിലുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് എന്താണ്? ഒറ്റ വാക്കുകൾ ഉത്തരം പറഞ്ഞോട്ടെ അല്ലേ. അള്ളാഹു എങ്ങനെയെങ്കിലും ഉണ്ടാകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് സത്യം പറഞ്ഞാൽ ഈ പെടാപ്പാടിനേക്കാളുള്ള അവരുടെ ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാകണമേ, അതൊരു സത്യമായിരിക്കണമേ എന്നുള്ളൊരു കരച്ചിലാണ് നമ്മൾ സത്യം പറഞ്ഞത്. ഞാനൊരു മറുപടി പറയട്ടെ അനിലുള്ളതേ. പറയൂ പറയൂ പറയൂ. ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ ഇവർക്കൊരു വലിയ ഡിലമയാണ്. അതായത് ഒരു ഇതുവരെ ആയിട്ട് ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം കൂടെയാണ്. അതായത് ഖുറൈഷി ഗോത്രദേവനായ ഒരു അള്ളാഹു മുഹമ്മദിന്റെ കാലത്ത് കാബ കേന്ദ്രമായ ഈ ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ കാബയിൽ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹം അള്ളാഹുവിന്റെ പേരിലും കൂടെ ആയിരുന്നു. അപ്പം ഖുറൈഷികളുടെ ഗോത്രദൈവമായ അള്ളാഹുവിന് 3 പെമ്മക്കൾ ഉണ്ടെന്നുള്ള കാര്യവും ഖുറൈഷികൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യവും ഖുർആൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു അതിനെ കുറിച്ച് പരാതിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ആമ്പിള്ളേരും എനിക്ക് മാത്രം പെമ്പിള്ളേരും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ പെമ്പിള്ളേരുടെ അപ്പനായ ഒരു അള്ളാഹു, ഈ അള്ളാഹു കാബയിലെ വിഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ള കാര്യവും ഇവർക്ക് സമ്മതമാണ്. പിന്നീട് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ കുറച്ചുകൂടെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദിനിങ്ങനെ വെളിപ്പാടുകളൊക്കെ കിട്ടി വന്നപ്പോൾ ഖുറൈഷികൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ മുഹമ്മദ് മുഹമ്മദിന്റെ ഗോത്രദൈവമായി അള്ളാഹുവിനെ തന്നെയാണ് മുഹമ്മദ് ആദ്യം മറ്റു വിഗ്രഹങ്ങളെയെല്ലാം തള്ളി തള്ളി തള്ളിയിട്ട് കുത്തിപ്പൊട്ടിച്ച് താഴെയിട്ടിട്ട് അള്ളാഹു ഏകനാണെന്നും സത്യം വന്നെത്തിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ പോകുന്ന സമയത്ത് ഖുറൈഷികളുടെ ഇടയിൽ നിന്ന് ഈ വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ മുഹമ്മദിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ അള്ളാഹു എന്ന ഒരു ദൈവത്തെ ഏകദൈവമാക്കി പ്രഖ്യാപിക്കുമ്പോൾ മറ്റു ഗോത്രങ്ങളുടെ ദൈവന്മാരെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞ സ്ഥിതിക്ക് ആ ഗോത്രങ്ങളിൽ നിന്ന് സീരിയസ് ആയ ഒഫൻസ് വരാനുള്ളെങ്കിൽ എതിർപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവരെയെല്ലാം മുഹമ്മദിന്റെ ഗോത്രദൈവമായ അള്ളാഹുവിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മുഹമ്മദിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുഹമ്മദ് പറയുന്നത് മുഹമ്മദിന് പിന്നെയും പിന്നെയും ആയത്തിറങ്ങാണ് അള്ളാഹുവിനെ കുറച്ചുകൂടി ഒരു ഐഡന്റിറ്റി മാറ്റിയെടുക്കണം. അള്ളാഹുവിന് ഒരു മുഹമ്മദിന്റെ ഗോത്രദൈവം അള്ളാഹുവിനെ ഒരു യൂണിവേഴ്സൽ ഗോഡ് ആക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആയത്തുകൾ ഇറക്കുന്ന കൂട്ടത്തിൽ മുഹമ്മദ് പറഞ്ഞ് ഇറക്കുകയാണ് അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു സകല പ്രപഞ്ചത്തിന്റെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആയത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നുകൂടി ഒരു യൂണിവേഴ്സൽ ഗോഡിന്റെ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി അപ്പൊ തന്നെ യഹൂദന്മാരുടെ ടെക്സ്റ്റുകളെയും അവരുടെ ചരിത്രത്തെയും അവരുടെ വിശ്വാസത്തെയും എല്ലാം അള്ളാഹു കൂട്ടുപിടിക്കുകയാണ്. അങ്ങനെ മോശയുടെ ദൈവമായി അള്ളാഹു മാറുന്നു, അബ്രഹാമിന്റെ ദൈവമായി അള്ളാഹു മാറുന്നു. അങ്ങനെ ഈ ഖുറൈഷികളുടെ ഗോത്രദൈവമായ അള്ളാഹുവിനെ നല്ല പൗഡറൊക്കെ ഇടിയിച്ച് കമ്പൊക്കെ വെച്ച് കെട്ടി നല്ല ഊന്നുവടിയൊക്കെ കൊടുത്ത്
യഹൂദന്റെ ടെക്സ്റ്റിന്റെ മറവിൽ ആ ചാരിൽ ഇങ്ങനെ നമ്മൾ കാച്ചിൽ കയറ്റി വിടാൻ കമ്പ് കുത്തുന്നത് പോലെ നല്ല ശരിക്ക് യഹൂദന്റെ ടെക്സ്റ്റുകൾ ചാരി ചാരി കൊടുത്ത് അതിലൂടെ മോശയെയും അബ്രഹാമിനെയും പഴയ നിയമത്തിലെ കുറെ പ്രവാചകന്മാരുടെ പേരുകളെല്ലാം കടമെടുത്ത് അള്ളാഹുവിന് ഒരു യൂണിവേഴ്സൽ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഒരു സൂപ്പർമാൻ പദവിയിലേക്ക് അള്ളാഹുവിനെ ഉയർത്തുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന ഒരു അള്ളാഹുവിനെയാണ് ഈ ഖുറാനിൽ ഈ രണ്ടിന്റെയും ഇടയിലായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് മുഹമ്മദ് പറയേണ്ടി വരുന്നത്, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല എന്ന് മുഹമ്മദ് പറയേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഈ ഐഡന്റിറ്റി പ്രശ്നത്തെ മുഹമ്മദ് ഒന്ന് പരിഹരിച്ചു വരുമ്പോൾ കാബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളിൽ ഒരു ഒന്നായിരുന്നു അള്ളാഹുവിനെ അല്ല ഞാൻ ഇന്ന് ആരാധിക്കുന്നതെന്ന് മുഹമ്മദ് ഖുറൈഷികളോട് പറയാണ്. അപ്പം ആ അള്ളാഹു വളരെ വ്യത്യസ്തനാണെന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ മുഹമ്മദ് പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ഞാൻ അങ്ങനെ ആരാധിക്കില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ ആരാധിച്ചോ, ഞാൻ വേറൊരു നിലയിലുള്ള ഒരു സൂപ്പർ പവറുള്ള അള്ളാഹുവിനെ ഞാൻ ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുകയാണ്, ഇതിനെ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ഈ മുഹമ്മദ് ഖുറൈഷി ഗോത്രവുമായിട്ട് അള്ളാഹുവിന്റെ നാമത്തിലുള്ള ആരാധനയിൽ ഈ പങ്ക് പറ്റിച്ച് ഈ രണ്ട് സംയുക്തമായ നിലയിൽ പോകുന്ന കാര്യത്തിനൊരു ഒരു തടസ്സം വയ്ക്കുന്നു. ഈ തടസ്സം വയ്ക്കുന്നതോട് കൂടെ ഒരു അബദ്ധം കൂടെ ഖുറാനിൽ മുഹമ്മദിലൂടെ തന്നെ സംഭവിച്ചു. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐഡന്റിറ്റി ക്രൈസിസിനെ എങ്ങനെയാലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് സൂപ്പർ ഗോഡാക്കി അള്ളാഹു ഈ ഖുറൈഷി ഗോത്രദേവനായ അള്ളാഹുവിനെ മാറ്റുന്ന കൂടത്തിൽ അറിയാണ്ട് പറ്റിയ ഒരു അബദ്ധമാണ് ഖുറാനിൽ തന്നെ എഴുതി വെച്ചതോ അള്ളാഹു കാബയുടെ നാഥനാണെന്ന്. അപ്പൊ ഈ കാബയുടെ നാഥനാ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്ന് പറയുന്നത് ആ ആയത്തിന്റെ ചരിത്രമെന്ന് പറയുന്നത് ഈ ഖുറൈഷികളുടെ ആരാധനാ കേന്ദ്രമായിരുന്ന കാബയിൽ 360 വിഗ്രഹങ്ങൾ ഉള്ള സമയത്ത് കാബയെ നശിപ്പിക്കാൻ വന്ന ഒരു സൈന്യത്തിനെ ആനപ്പടയെ അള്ളാഹു ആ സമയത്തെ അള്ളാഹു എന്ന് പറയുന്നത് കാബയുടെ നാഥനാണ്. കാബയുടെ നാഥനായ അള്ളാഹു പക്ഷികളെ അയച്ച് കല്ലെറിയിപ്പിച്ച് ഈ ആനപ്പടയെ ഓടിക്കുന്നു. ആ കാര്യം സംഭവത്തെ പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങി വരുമ്പോൾ അതിന്റെ അവസാനമാണ് പറയുന്നത് കാബയുടെ നാഥനെ നീ നമസ്കരിച്ചു കൊള്ളുക. അപ്പം ഇവിടെ വരുന്ന ഈ എത്ര പൗഡർ ഇട്ടിട്ടും എത്ര മേക്കുപണി ചെയ്തിട്ടും എത്ര കമ്പ് കുത്തി കൊടുത്തിട്ടും എത്ര താങ്ങ് വെച്ച് കൊടുത്തിട്ടും ശരിയാകാതെ പോയൊരു പ്രശ്നമാണ് കാബയുടെ നാഥനാണ് അള്ളാഹു എന്നുള്ള ഖുറാന്റെ പ്രഖ്യാപനം നിലനിൽക്കുന്ന കാലത്തോളം കാബയുടെ നാഥൻ ഒരിക്കലും ബൈബിളിലെ മോശയുടെയോ നോഹയുടെയോ അബ്രഹാമിന്റെയോ ദൈവമായ ദൈവമല്ല, കാബയുടെ നാഥൻ തന്നെയാണ്. ഈ കാബയുടെ നാഥൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്നാണ് ഖുറാൻ പറയുന്നത്. 360 വിഗ്രഹങ്ങളോട് കൂടെ ഇരുന്ന കാബയുടെ നാഥനെ നീ നമസ്കരിച്ചു കൊള്ളുക, നീ ആരാധിക്കാനാ പറയുന്നത്, അവന് ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് കാബയുടെ നാഥൻ യൂണിവേഴ്സൽ ഗോഡ് ആകുന്നത്? അപ്പം ഈ അള്ളാഹുവിന് ഇനി മുഹമ്മദ് പറഞ്ഞ പൗഡർ ഇട്ട് കൊണ്ടുവന്ന സൂപ്പർ നാച്ചുറൽ അവസ്ഥയിലേക്ക് കൊണ്ടേ എത്തിച്ച ഈ അള്ളാഹു ഇപ്പോഴും കാബയുടെ നാഥനാണെങ്കിൽ ഈ അള്ളാഹുവിന് 359 വിഗ്രഹങ്ങളുടെ കൂടത്തിൽ ഇരിക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ബാക്കി എല്ലാം കൂടെ കുത്തി ഒടിച്ച് തല്ലി പൊട്ടിക്കുന്ന സമയം വരെ ഒരു പ്രയാസം ഉണ്ടായില്ല, അതിലൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അവിടെയാണ് ഖുറൈഷികളുടെ ചോദ്യത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ഈ ഞങ്ങളുടെ ഈ ഗോത്ര ദൈവം തന്നെയല്ലേ ഈ അള്ളാഹു അള്ളാഹുവിന് 3 മക്കളുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ മുഹമ്മദിന് എന്താണ് പ്രശ്നമുള്ളത്, എന്താണ് കുഴപ്പമുള്ളത്? അപ്പം ഇവിടെയാണ് മുമ്പേ പറഞ്ഞ കാര്യം മുമ്പേ ചോദിച്ച ചോദ്യം നിൽക്കുന്നത്. ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഖുറാനിൽ ഏറ്റവും വലിയ ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ്. അപ്പൊ ഈ അള്ളാഹുവിന്റെ ഐഡന്റിറ്റി അത് ഗോത്രദൈവമായ ഖുറൈഷികളുടെ ഗോത്രദൈവവും കാബയുടെ നാഥനുമായ അള്ളാഹുവുമായിട്ട് ഒന്ന് മാറ്റിപ്പിടിക്കാൻ അത് അല്ല എന്ന് പറയുവാൻ എത്ര ശ്രമിച്ചിട്ടും അത് സാധിക്കാത്ത തർക്ക വിതർക്കങ്ങളാണ് ഖുറാനിലുള്ള പല ആയത്തുകളിലുമുള്ളത്. അത് അങ്ങനെ അല്ല എന്ന് വരുത്തുവാൻ വേണ്ടി മുഹമ്മദ് എടുത്തൊരു തന്ത്രം മാത്രമാണ് മോശയെയും അബ്രഹാമിനെയും പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ഒക്കെ പേരുകൾ ഉപയോഗിച്ച് ഇത് അങ്ങ് യഹൂദന്മാരുടെ കാലം തൊട്ട് യഹൂദന്മാരുടെ ദൈവം ഞാനായിരുന്നു എന്നുള്ള വ്യാജം മുഹമ്മദ് അള്ളാഹുവിനെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചിട്ടും ശരിയാകാതെ പോയെന്നുള്ളതാണ്. ഇപ്പോഴും ഖുറാനിലെ വാക്യം നിൽക്കുന്ന കാലത്തോളം കാബയുടെ നാഥൻ തന്നെയാണ് അള്ളാഹു. അപ്പൊ ഇപ്പോഴും കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്ന കല്ല് അവിടെ ഉണ്ടെങ്കിലും
അള്ളാഹുവിന് പ്രശ്നമില്ല, കാബയുടെ നാഥൻ എന്ന് അള്ളാഹുവിനെ വിളിച്ചാൽ അതിനകത്ത് ഒരു മുസ്ലിമിനെ എതിർക്കാൻ പറ്റില്ല, ഒരു മുസ്ലിമിനത് തള്ളി പറയാൻ പറ്റില്ല. ഏത് മുസ്ലിമിനാണ് തള്ളി പറയാൻ പറ്റുക? ഖുർആനിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്, കാബയുടെ നാഥനായ അള്ളാഹുവിനെ നീ നമസ്കരിച്ചു കൊള്ളുക. അപ്പം ഇതിൽ ഏതാണ് ശരി? യൂണിവേഴ്സൽ ഗോഡ് കണ്ട് യൂണിവേഴ്സൽ ഗോഡാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ കണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ഇന്നും കാബയുടെ നാഥൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവർക്ക് ഈ കാബയിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഒരു സമാധാനവും സന്തോഷവും അള്ളാഹുവിനെ കണ്ട് ഒരു പ്രതീതിയും ഒരു ആശ്വാസവും കിട്ടത്തുള്ളൂ. അപ്പൊ ഈ യൂണിവേഴ്സാലിറ്റി ഖുർആനിലെ അള്ളാഹുവിന്റെ മേലിൽ മുഹമ്മദ് വളരെ തന്ത്രപൂർവം പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആരോപിച്ചത് മാത്രമാണ്. ആ ആരോപണം സത്യത്തിൽ ഈ ഖുറൈശി ഗോത്രദേവന് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണ് എനിക്ക് മനസ്സിലായത്. ഈ പ്രോസസ്സിൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോയത് അള്ളാഹുവിനാണ്. അള്ളാഹുവിനെക്കാട്ടിലും വളർന്നത് മുഹമ്മദാണ്. മുഹമ്മദിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പൊള്ളുമെന്ന് മാത്രമല്ല അവർ ആയുധം എടുക്കും, അവർക്ക് ദേഷ്യം വരും, അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ അള്ളാഹുവിനെ അടുത്ത കാലത്ത് പാകിസ്ഥാനിലാണെന്ന് തോന്നുന്നു അള്ളാഹുവിനെ പറ്റി മോശമായി പറഞ്ഞ ഒരാൾക്ക് താക്കീതും മുഹമ്മദിനെ പറ്റി മോശമായി പറഞ്ഞ ആൾക്ക് വധശിക്ഷയും കൊടുത്തത് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിലാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ അത് അതിനെപ്പറ്റി പറയാമോ? അനിൽ ബ്രദറെ പോയോ? ഞാൻ പറയാം. പോയിട്ടൊന്നല്ല, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും പക്ഷെ മ്യൂട്ടായിട്ടാണ് ഇവിടെ എംബ്ലം കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ബ്രദറെ, ഇത് അവരുടെ ബ്ലാസ്ഫെമി ലോ ഉണ്ട്, മാതന്ത നിയമം. ആ മാതന്ത നിയമത്തിനകത്ത് ഈ അള്ളാഹുവിനേക്കാളും വെല്ലുവിളി മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിന് എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷയാണ്. അതല്ല, ആസിയ ബീവിയൊക്കെ ജയിലേക്ക് എടുക്കേണ്ടി വന്നത്. അതേസമയം പറഞ്ഞ പോലെ അള്ളാഹുവിനൊരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താക്കീതോ ചെറിയ പിഴയോ എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് തീരും കാര്യം. മുഹമ്മദിന്റെ കേസിൽ താക്കീതും ഇല്ല, പിഴയില്ല, ഒന്നുമില്ല, തട്ടിക്കളയിലാണ് പരിപാടി. ഈ ശരിക്കും ഈ മുഹമ്മദ് പുട്ടിയിട്ട് എടുത്ത അള്ളാഹു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നവീകരിച്ചെടുത്ത ഈ കാബയുടെ നാഥനായ അള്ളാഹുവിനെ കുറച്ചുകൂടെ നവീകരണം കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട നവീകരിക്കപ്പെട്ട അള്ളാഹു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് മുഹമ്മദ് തന്നെയല്ലേ? അതായത് മുഹമ്മദ് ആരോപിച്ച് കൊണ്ടുവന്നതല്ലാതെ കണ്ട് ആ അള്ളാഹുവിന് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു അള്ളാഹു ഉള്ളതായിട്ട് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു എവിഡൻസ് ഹാജരാക്കാൻ മുഹമ്മദിന് സാധിച്ചോ, അല്ലെങ്കിൽ അള്ളാഹുവിന് സ്വയം സാധിച്ചിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഒന്നുമില്ല. നമ്മളതുകൊണ്ടല്ലേ എപ്പോഴും വെല്ലുവിളിച്ച് ചോദിക്കുന്നത്. ഖുർആനോ ഹദീസുകളോ വെച്ച് അള്ളാഹുവിന്റെ അസ്തിത്വം തെളിയിക്കാൻ സാധിക്കുമോ? സ്വന്തം പ്രമാണം വെച്ച് അസ്തിത്വം തെളിയിക്കാൻ കഴിയുകയില്ല. അല്ല, അങ്ങനത്തെ ഗോത്രദൈവമായ അള്ളാഹുവിന്റെ അസ്തിത്വം തെളിയിക്കാൻ പറ്റുമല്ലോ. ഈ അല്ല, ഗോത്രദൈവമായ അള്ളാഹുവിന്റെ അസ്ഥിക്ക് തെളിയിക്കാൻ പറ്റില്ല ബ്രദറെ. കാരണം അതെ, അത് വേണമെങ്കിൽ വരാം. കാരണം പുള്ളി ആകാശത്ത് നിന്ന് ഈ ആനപ്പടയ്ക്കുന്നവരെയൊക്കെ യുദ്ധം ജയിച്ചതൊക്കെ ആയിട്ടുണ്ട്. അത് അത് മാത്രമല്ല ബ്രദറെ, പുള്ളി അത്ഭുതം ഇങ്ങനെ ഇതായിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ട് കാര്യം ചെയ്തിട്ടുണ്ട് ബ്രദറെ. അത് അപ്പൊ പിന്നെ അത് അങ്ങനെ കഥ, സംഭവം കഥയിലുള്ളതാണെങ്കിലും ആ കഥ ഇങ്ങനെ ഒരു സംഭവം. ഖുറൈശികൾ ആ ദേവന് വേണ്ടി മുഹമ്മദുമായിട്ട് വാദപ്രതിവാദവും നടത്തുന്നുണ്ടല്ലോ ഞങ്ങളുടെ അള്ളാഹു. പിന്നെ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം ഈ മുഹമ്മദിന്റെ അപ്പനും അവിടെ പോയിട്ട് ഈ അള്ളാഹുവിന്റെ പേരിൽ അമ്പ ഇത് പറയും സുസൈറായിരുന്നല്ലോ. അതിനൊരു ചരിത്രം പിന്നെ അന്വേഷിച്ച് പോയാൽ ചിലപ്പോ കാണത്തില്ല, പക്ഷെ അങ്ങനെയെങ്കിലും നമുക്കൊരു പറയാം. അതെ, ഞാൻ പറഞ്ഞ സംഭവം കഥാപുസ്തകമാണ് നമ്മൾ എടുത്താൽ പോലും ആ കഥയില് ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോ ദൈവത്തിന്റെ അസ്തിത്വം തെളിയിക്കാൻ സാധിക്കണം. അപ്പൊ എന്തെങ്കിലും ഒന്നുകിൽ പ്രത്യക്ഷപ്പെടണം, അല്ലെങ്കിൽ സംസാരിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുത കാര്യങ്ങൾ ചെയ്യണം, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അത്ഭുത കാര്യങ്ങൾ. അപ്പൊ ആ പഴയ കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ പുസ്തകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ മറ്റേ നജാസിന്റെ സൈന്യം വന്നു കഴിഞ്ഞപ്പോ നജാസിന്റെ സൈന്യത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ എന്താണ് പക്ഷികൾ ഫീൽ എന്ന് പറയുന്ന അധ്യായമുണ്ട്, ഫീൽ ആനപ്പടം.
അപ്പൊ അതില് കല്ലുകളൊക്കെ പറക്കുന്ന പക്ഷികൾ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് വീട്ടുകളുടെ മേലെ എറിഞ്ഞെന്നു ആ ഏറുകൊണ്ട് ഇതൊക്കെ രോഗമൊന്നും മരിച്ചെന്നും പ്ലേഗ് ആണെന്നും പല ഇതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, ആ പുള്ളി പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മുഹമ്മദിന്റെ അള്ളാഹു അങ്ങനെ പോലും ഒന്നും ചെയ്തിട്ടില്ല. ഒരക്ഷരം മിണ്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു സ്വയം വിമർശനം എന്നുള്ള രീതിയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലുള്ള ഒരു സ്വയം വിമർശനം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഒരു ചോദ്യം ചോദിക്കട്ടെ. അത് അത് അള്ളാഹുവും യഹോവയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സിമിലാരിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ടോ? പുറപ്പാടിൽ കൂടെ അവർ പുറപ്പെട്ടു വരുന്നു, പോകുന്ന വഴികളിലൊക്കെ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ജോഷുവ ജെറിക്കോയിൽ ചെയ്തത് അവിടെ എല്ലാവരെയും നശിപ്പിച്ചു കളയുന്നു, യുദ്ധ തടവുകാരായിട്ട് ആരെയും ശേഷിപ്പിക്കുന്നില്ല. അങ്ങനെ ശേഷിപ്പിക്കാനായിട്ട് കുറച്ചുപേരെ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ അവരുടെ നേരെ മോശ കോപിക്കുന്നു, അപ്പോൾ അവരെയും വീണ്ടും നശിപ്പിച്ചു കളയാൻ പറയുന്നു. അങ്ങനെയുള്ള സൈന്യാധിപന്മാരുടെ നേരെ കോപിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഈ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന അന്നത്തെ ആ ഒരു നാട്ടു നടപ്പനുസരിച്ചുള്ള ഒരു ധാർമ്മിക ലെവലിൽ നിന്ന്, ധാർമ്മിക ബോധത്തിന്റെ ലെവലിൽ നിന്നുള്ള ഒരു ചെയ്തിയായിട്ട് കാണാൻ പറ്റും. ഇത് തന്നെ 2000 വർഷത്തിന് ശേഷം മുഹമ്മദിൽ എത്തി നിൽക്കുമ്പോൾ മുഹമ്മദും അത് പിന്തുടരുന്നതായിട്ട് കാണാൻ പറ്റും. അത്രയും നാളും അറേബ്യൻ ഭൂപടത്തിൽ ആ ഏരിയയില് ആ ജിയോഗ്രഫിയിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ മുഹമ്മദ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും വെട്ടിപ്പിടിക്കുന്ന എല്ലാത്തിനും അള്ളാഹുവിന്റെ കീഴിൽ അല്ലെങ്കിൽ മുഹമ്മദിന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി മാത്രം ആയത്തിറക്കുന്ന, അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ലോകത്തിലുള്ള എല്ലാ അറേബ്യയിലുള്ള എല്ലാവരെയും അതിന് കീഴിൽ അണിനിർത്തുകയും അതിനുവേണ്ടി കൊതിപ്പിക്കുകയും അതിനുവേണ്ടി പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ലേ? അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് യഹോവ എന്ന് പറയുന്ന പിതാവായ ദൈവം മുന്നിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ പറയുന്ന ട്രെയ്റ്റ്സ്, ക്യാരക്ടറിസ്റ്റിക് ട്രെയ്റ്റ്സ് ഒന്നും ഇല്ലാതെയായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ അറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് സ്വന്തം ജനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമായിട്ട് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ പഴയ തലമുറയിൽ എപ്പോഴും ആൾക്കാർക്ക് കൂടുതൽ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു സമൂഹങ്ങളാണ് ലോകത്തെമ്പാടുമുള്ളത്. കാരണം പഴയതിൽ നിന്ന് നമ്മൾ പഠിച്ച് മുന്നോട്ടൊന്നും പോകാൻ, പുതിയ അറിവുകൾ നേടാനില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്താഗതികളാണ് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അള്ളാഹുവിലും കാണുന്നത് അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും നമ്മുടെ പേരൻസിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഇന്നത്തെ തലമുറയിലുള്ള നമുക്കറിയാം, നമ്മളെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അടുത്ത തലമുറയിൽ നമ്മുടെ മക്കൾക്കറിയാം എന്ന് നമ്മൾ ഇന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പുറകോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല. പഴയ തലമുറയ്ക്കാണ് എപ്പോഴും വിജ്ഞാനം കൂടുതൽ. അവരുടെ ഒരു ഔദാര്യം പോലെ പുതിയ തലമുറയിലേക്ക് വിജ്ഞാനം വന്നേ ഒക്കുമായിരുന്നുള്ളൂ. അപ്പൊ അവരെന്തു പറയുന്നു അതിന് മൊത്തം റാൻ മൂളാനെ അന്ന് ആൾക്കാർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ അള്ളാഹുവും യഹോവയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് കാണാൻ സാധിക്കത്തില്ലേ? ബ്രദറെ, ഈ അവസാനം പറഞ്ഞതിനെ ആദ്യം ഇത് ചെയ്യാം. അതായത് ഈ ജ്ഞാനത്തിന്റെ കാര്യം, അത് ബൈബിളിൽ പ്രവചനമുണ്ട് ബ്രദറെ. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുമെന്ന് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഇതെന്ന് പറഞ്ഞ ബ്രദർ പറഞ്ഞ പോലെയാണ്. അതായത് അറിയാവുന്ന ആളുകൾ, ഗുരുക്കന്മാര് ഗുരുക്കന്മാരൊക്കെ ചെന്ന് അതാണ് വീണുകയാണ് അപേക്ഷിച്ചൊക്കെ തോൽക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിൽ പോന്നിരുന്നതാണ്. പക്ഷെ ദാനിയേൽ പറയാണ് അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. അത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ തലമുറയിൽ ആ പ്രവചനം അങ്ങനെ തന്നെ നിറവേറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ യഹോവയും അള്ളാഹുവും തമ്മിലുള്ള ഈ സിമിലാരിറ്റീസിന്റെ കാര്യം, ഒരു സിമിലാരിറ്റി ഇല്ല വർദ്ധന, ഇതിൽ ഒരു സിമിലാരിറ്റിയും ഇല്ല. കാരണം യഹോവ എന്തുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ കൊല്ലാൻ പറയുന്നു എന്നുള്ള കാര്യത്തിന് വ്യക്തമായി ബൈബിൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. ആ ജനതയുടെ കുറ്റങ്ങൾ, അവർ ചെയ്ത അധാർമിക പ്രവൃത്തികൾ അത് അക്കമിട്ട് നിരത്തുന്നുണ്ട് യഹോവ. ദൈവപുസ്തകം 18:20 നമ്മളത് കാണുന്നുണ്ട്. എന്നിട്ട് അവിടെ ദൈവം അത് പറയുകയാണ്, അവരോട്, ഇസ്രായേൽ ജനത്തോട് പറയാണ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കാൻ പാടില്ല, അവിടെയുള്ളവർ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് 18:20 അത് പറയുന്നുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതായത് ഇൻസെസ്റ്റ് അടക്കമുള്ള പാപങ്ങളൊക്കെ അവർ ചെയ്യുന്നു, എല്ലാം മ്ലേച്ഛതയാണ് അവിടെ. പിന്നെ സ്വന്തം മക്കളെ അവർ ബലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ മൃഗത്തോടുകൂടെ ശയിക്കുന്ന കാര്യം, പുരുഷനും പുരുഷനുമായിട്ട് ശയിക്കുന്ന കാര്യം, സ്ത്രീയും സ്ത്രീയുമായി ശയിക്കുന്നത്, ഇങ്ങനെയുള്ള ലൈംഗിക മ്ലേച്ഛതകളും അല്ലാത്തതുമായ എല്ലാ മ്ലേച്ഛതകളും അധാർമികതകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരില് അവരെ ന്യായം വിധിക്കുകയാണ്. ആ ന്യായം വിധിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം അവർക്ക് ദീർഘമായ സമയം കൊടുക്കുന്നുണ്ട്. കാരണം ഈ സൊദോം ഗൊമോറയൊക്കെ നശിപ്പിക്കപ്പെടുന്ന സമയത്ത്
ആ സ്വതകുമോറ പോലെ തന്നെയാണ് മറ്റുള്ള പ്രദേശങ്ങളിലും അതേ അധാർമികതയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരൊന്നും ഒന്നും ചെയ്തില്ല, സ്വതകുമോറയിലുള്ളവരെ ഇതാക്കിയിട്ട് പിന്നെയും അവർക്ക് 10-400 വർഷം നീട്ടി കൊടുത്തു. ആ നീട്ടി കൊടുക്കുന്നതിനിടയിൽ തന്നെ അവിടെ അബ്രഹാം ഉണ്ടായിരുന്നു, ഇസ്ഹാഖ്, യാക്കോബ് പോലെയുള്ള, പിന്നെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ മൽക്കിസദേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ട്, അവർ ദൈവത്തിന്റെ ആളുകളായിട്ട് ആ ജനത്തോട് സംസാരിക്കാനുണ്ട്, അവർക്ക് മാനസാന്തരപ്പെടാനൊക്കെ ഉള്ള കാര്യം ഇതിനുണ്ട്, അവിടെ അവസരം അവർ കൊടുത്തിരുന്നു. ഇതിൽ ഇതൊക്കെ ആയിട്ട് അവര് അവരുടെ അതിക്രമം കൂടിക്കൂടി വന്നേ ഉള്ളൂ, അവരുടെ പാപം മുഴുത്തു വന്നു. അതാണ് ലേവപുസ്തകം 18-ാം അധ്യായത്തിൽ പട്ടികയിട്ട് പറയുന്നത്. അപ്പൊ ഈ കാരണത്തിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുകയാണ്. അവരെ ശിക്ഷിച്ചിട്ട് അവിടെ ആ പ്രദേശം ഇസ്രായേലിന് കൊടുക്കുന്നു. അത് അതിന് മുമ്പേ തന്നെ അത് ഇസ്രായേലിന്റെയാണ്, അതായത് അബ്രഹാമിന്റെയാണ് ആ പ്രദേശം. അബ്രഹാം അത് പിടിച്ചെടുക്കുന്നുണ്ട്. 14-ാം അധ്യായത്തില് നാല് രാജാക്കന്മാർക്കെതിരെ 5 രാജാക്കന്മാർ യുദ്ധം നടത്തുന്നത്. ഈ 4 രാജാക്കന്മാർ വന്ന് അവിടെ അവരെയൊക്കെ പരാജയപ്പെടുത്തി ആ പ്രദേശം മുഴുവൻ അവരുടെ കയ്യിലാകും. അത് കഴിഞ്ഞ് പിന്നെ അബ്രഹാം ഈ 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. കാരണം അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെ അവർ കൊണ്ടുപോയിരുന്നു. അപ്പൊ ലോത്തിനെ ഒടുവിക്കാൻ വേണ്ടി അബ്രഹാമും കൂട്ടരും പോയിട്ട് അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. അപ്പൊ അന്നത്തെ ആ നാട്ടുനടപ്പനുസരിച്ച് ഒരു രാജാവ് വന്ന് മറ്റൊരു രാജാവിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയാൽ ഈ പരാജയപ്പെട്ട രാജാവിന്റെ ഭൂമിയും ഭാര്യ അടക്കമുള്ള എല്ലാ ഇതും, അയാളുടെ സ്വത്താകട്ടെ, അരമനയാകട്ടെ, കൊട്ടാരമാകട്ടെ, ഭാര്യ ആകട്ടെ, ഇതൊക്കെ ഈ ജയിച്ച രാജാവിന് അവകാശപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഈ 5 രാജാക്കന്മാരുടെ ഭൂമിയും 4 രാജാക്കന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു. ആ 4 രാജാക്കന്മാരെ അബ്രഹാം പരാജയപ്പെടുത്തിയതോടുകൂടെ അതൊക്കെ അബ്രഹാമിന്റെ അവകാശത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അബ്രഹാം ദൈവത്തെ പ്രതി അത് വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അബ്രഹാം ഈ തോറ്റ രാജാവിനോട്, സൊദോം രാജാവ് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് എനിക്ക് ഒരു ചെരുപ്പ് വാർ പോലും വേണ്ട, എനിക്ക് ഈ എന്റെ കൂടെ വന്ന ആൾക്കാര് അവര് കഴിച്ച ഇതും അങ്ങനെയുള്ള അത് ആ ചെലവ് അതിന്റെ മാത്രം മതി, എനിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞ് അത് വിട്ടുകളയാണ്. അത് വിട്ടുകളഞ്ഞ് അന്ന് രാത്രിയാണ് പിന്നെ ദൈവം വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞത്, ഈ ഞാൻ ഈ ദേശം നിനക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അവന് അവകാശപ്പെട്ടതാണ്, അവനത് നേടിയെടുത്തതാണ്, അത് കൊടുക്കുകയാണ്. പിന്നീട് അതപ്പൊ തന്നെ കിട്ടുന്നില്ല, പിന്നെ 400 വർഷം കഴിഞ്ഞാണ് ദൈവം അത് കൊടുക്കുന്നത്. ആ 430 വർഷം 430 വർഷത്തോളം 430 അല്ല, പിന്നെ 40 വർഷം അവർ മരുഭൂമിയിൽ ആകി. അപ്പൊ 470 വർഷം. ഈ 470 വർഷം കഴിഞ്ഞിട്ട് അതിനിടയിൽ അവർക്ക് കുറെ അവസരങ്ങളുണ്ട്, ഈ അവസരം ഉപയോഗിച്ച് അവർക്ക് മാനസാന്തരപ്പെടാറുണ്ട്. പക്ഷെ ഇവര് കൂടുതൽ ദുഷിച്ചു പോവുകയാണ്, സ്വന്തം മക്കളെ ബലിയർപ്പിക്കുന്ന, മോലേക്കിനൊക്കെ ബലിയർപ്പിക്കുന്ന വിധത്തിലുള്ള ഇതിലേക്ക് അവർ പോവുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിന് ഉപയോഗിച്ചുകൊണ്ട് ദൈവം ന്യായവിധി നടത്തുന്നത് അവരുടെ മേല്. നമ്മൾ നോക്കിയാൽ അതിനു മുമ്പ് പാപം ഭയങ്കരമായിട്ട് പെരുകിയപ്പോൾ ദൈവം ന്യായവിധി നടത്തി. അന്ന് ന്യായവിധിക്ക് ഉപയോഗിച്ചത് വെള്ളമായിരുന്നു. അത് കഴിഞ്ഞ് പാപം പെരുകുന്ന സന്ദർഭം എന്ന് പറയുന്നത് സൊദോം ഗൊമോറയിലാണ്. ദൈവം അവിടെ തീയും ഗന്ധകവും ഉപയോഗിച്ചു. പിന്നെ മൂന്നാമത് അതുപോലെ പാപം പെരുകുന്നതെന്ന് പറയുന്നത് കനാനിലാണ്. അപ്പൊ ദൈവം അവിടെ ഇസ്രായേൽ ജനത്തെ ഉപയോഗിച്ചു അവർ ന്യായം വിധിക്കാൻ വേണ്ടി. എന്തുകൊണ്ട് ഇസ്രായേലിനെ ഉപയോഗിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അത് പറയുന്നുണ്ട്, ഇസ്രായേൽ അത് കണ്ട് ഭയപ്പെടണമെന്നുള്ളത്. അവരവിടെ താമസിക്കേണ്ട ആളുകളാണ്. ഈ മ്ലേച്ഛത നാളെ അവരെ അനുവർത്തിക്കുകയാണെങ്കിൽ അവരെയും ഇതുപോലെ തന്നെ ദൈവം വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ നിഷ്കാസനം ചെയ്യും എന്നുള്ളത് അവരറിയണമായിരുന്നു. അതിനുവേണ്ടി ഇസ്രായേലിനെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പിൽക്കാലത്ത് ഇസ്രായേൽ അതുപോലെ തന്നെ തെറ്റിപ്പോയി. ഇവരെ പോലെ തന്നെ ഇസ്രായേൽ ഇതാക്കിയപ്പോൾ ദൈവം മുഖോഷം കാണിച്ചില്ല. യഹോവ വേറെ ആൾക്കാരെ കൊണ്ടുവന്നു, അശൂര്യരെ കൊണ്ടുവന്നു. അശൂര്യർ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 100 കഴിഞ്ഞ്, 1.5 കഴിഞ്ഞപ്പോൾ കൽദയ രാജാവായ നെബുക്കദ്നേസറിനെ കൊണ്ടുവന്നു. എന്നിട്ട് യഹൂദയെയും ബെന്യാമീനെയും പിടിച്ചുകൊണ്ടുപോയി അവിടുന്ന്. അവർ പിന്നെ 70 വർഷം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. പക്ഷെ ദേശം വിട്ടു പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് ദൈവം തെറ്റിന് ശിക്ഷ വിധിക്കുകയാണ് അവിടെ ചെയ്തത്. അത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞ എന്താണ്, തെറ്റും ഇതൊന്നുമല്ല. നമ്മളൊക്കെ എത്ര ഡീസന്റ് ആയിട്ട് ജീവിച്ചാലും അവരെ കണ്ണിൽ നമ്മൾ കാഫറാണ്. മനസ്സിലായോ? നമ്മൾ നജസാണ്, അശുദ്ധരാണ്. അപ്പൊ മതം മാറ്റാൻ വേണ്ടി കൊല്ലാനാ പറയുന്നത്. ഇവിടെ ബൈബിളിൽ മതം മാറ്റാൻ വേണ്ടി കൊല്ലാൻ പറയുന്നില്ല. യഹോവ ഒരിടത്ത് പോലും അക്കാര്യം പറയുന്നില്ല. മതം മാറ്റാൻ വേണ്ടി ആരെങ്കിലും കൊല്ലാൻ, ആരെങ്കിലും കഴുത്തിൽ വെച്ച് വാള് വെച്ചിട്ട് നീ മതം മാറിക്കൊന്ന് പറയാം, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അവര് തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവരുടെ മേൽ ന്യായവിധി വന്നു. ആ ന്യായവിധിക്ക് ദൈവം ഉപയോഗിച്ച ഉപകരണം മാത്രമായിരുന്നു ഇസ്രായേൽ ജനം. അതായത് ഇപ്പൊ ഒരു അധ്യാപകൻ ഒരു കുട്ടീനെ അടിക്കുകയാണ്, അടിക്കുമ്പോൾ വേണമെങ്കിൽ കൈക്കടിക്കാം, അല്ലെങ്കിൽ ഒരു വടി എടുത്തടിക്കുന്നു. ആ വടി എന്ന് പറയുന്നത് ആ അധ്യാപകൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ അതിനു മുമ്പ് ദൈവം വെള്ളം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, തീയും ഗന്ധകവും ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേൽ ജനത്തെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഇസ്രായേലിനടിക്കാൻ വേണ്ടിയിട്ട് അശൂര്യരെ
ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ യഹൂദിയനെയും ബെന്യാമീനെയും അടിക്കാൻ വേണ്ടിയിട്ട് നെബുക്കദ്നേസറിനെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നെബുക്കദ്നേസറിന്റെ ആ അവരെ അവര് മൂന്ന് തലമുറയിൽ നിന്നുള്ളൂ അവരെ അടിക്കാൻ വേണ്ടിയിട്ട് മേദിയ പാർശ്വര ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് പാപം പെരുകുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ വേണ്ടി ദൈവം ഇടപെടും, ചരിത്രത്തിൽ ഇടപെടും അത്. അപ്പൊ അത്രയേ ഉള്ളൂ ഇവിടുത്തെ സംഭവം, ഈ ഇസ്രായേലിനോടുള്ള ഈ കാര്യത്തിൽ അവർക്ക് ആ ദേശം അവരുടെ പിതാവായ അബ്രഹാം നേടിയെടുത്ത ആ ദേശം അവർക്ക് അവകാശപ്പെട്ടത് അവർക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതനിലും അള്ളാഹുവിന്റെ ദൂതൻ കൊണ്ടുവന്നതിൽ, അതായത് പ്രവാചക ഖുറാനിലും വിശ്വസിക്കുന്നത് വരെ അവിശ്വാസികളോട് യുദ്ധം ചെയ്യണം. നമ്മൾ എത്ര ഡീസെന്റ് ആയിട്ട് എത്ര മര്യാദക്കാരായി നമ്മൾ ജീവിച്ചാലും കാര്യമില്ല. കാരണം ഇത് ശിക്ഷാവിധിയുടെ ഭാഗമായിട്ടല്ല മതം മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്, മറ്റേത് അങ്ങനെയല്ല. അവർ ചെയ്ത ശിക്ഷ അത് ആവശ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ദൈവം ഇടപെട്ടില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ഇരുപതാം നൂറ്റാണ്ടിൽ വന്ന എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഇവരിടയിലാണെങ്കിൽ ലൈംഗികതയുടെ അതിപ്രസരമായിരുന്നു. അമ്മയും മകനും അപ്പനും മോളും പിന്നെ സഹോദരനും സഹോദരിയും അമ്മായിമ്മയും വരുമ്പോനും അമ്മായിപ്പനും വരുമ്പോളും കൂട്ടുകാരന്റെ ഭാര്യമാരായിട്ട് ഇങ്ങനെ 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 എണ്ണി പറയുന്നുണ്ട് ദൈവം. അവിടെ അച്ഛന്റെ സഹോദരിയുമായിട്ട് അപ്പന്റെ സഹോദരി അമ്മയുടെ സഹോദരിയുമായിട്ട് ഇങ്ങനെ 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 എണ്ണി പറയാണ്, ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ആ നാട്ടിലുള്ള ജനങ്ങൾ ചെയ്തു, അതുകൊണ്ട് ദേശം അവരെ അവരെ നാട്ടിൽ അവിടെ നിന്ന് ഛർദ്ദിച്ചു കളയാണ്. നിങ്ങളും ഇത് ചെയ്തിട്ട് നിങ്ങളുടെ ദേശം ഛർദ്ദിച്ചു കളയാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്റെ കൽപ്പനകളെ പാലിക്കണം, നിങ്ങൾ എന്നെ ഭയപ്പെടണം, ഞാൻ യഹോവ എന്ന് ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് അവരുടെ തെറ്റിനുള്ള ശിക്ഷയാണെങ്കിൽ മറ്റേത് അങ്ങനെയല്ല. അപ്പൊ ഇത് തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ല ബ്രദറെ. രണ്ടിടത്തും കൊന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്, ശരിയാണ് രണ്ടിടത്തും കൊന്നു, പക്ഷെ കൊന്നതിന്റെ കാരണം എന്താണ്? ഒരിടത്ത് മതം അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കൊല്ലുകയാണ്, മതം മാറാൻ തയ്യാറില്ല എന്നുള്ള കാരണത്തിൽ. ഇവിടെ അതങ്ങനെയല്ല കേസ്. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അത് ആ ജനതയെ മാത്രമുള്ള, അത് ശ്രദ്ധിക്കണേ, ഈ ലോകം മുഴുവനും എന്നുള്ളൊരു കാര്യം ഇസ്രായേലിനോ കൊടുത്തിട്ടില്ല ദൈവം. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് യഹൂദന്മാരേ ഉണ്ടാവുള്ളായിരുന്നു. അവർക്ക് അതിനുള്ള ശക്തിയും കഴിവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. ദാവീദ് അവരുടെ രാജാവായിട്ട് ഏറ്റവും പ്രതാപത്തോടുകൂടെ, ദാവീദ് ശലോമോന്റെ കാലത്താണ് ഏറ്റവും പ്രതാപത്തിൽ അവരിരുന്നത്, ആ സമയത്ത് പോലും ദൈവം പറഞ്ഞ അതിരിനെ ഉള്ളിനെ മാത്രമേ അവർ നിന്നുള്ളൂ, അതിന്റെ പുറത്തേക്ക് ഒരിക്കലും പോയില്ല. അതായത് അബ്രഹാം അന്ന് എത്ര പ്രദേശം കൈവശമാക്കിയിട്ടുണ്ടോ ആ നാല് രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയപ്പോ, എത്ര ഭൂമി അവർക്ക് കിട്ടിയോ ആ അതിരിനകത്തേ നിന്നുള്ളു, അതുപോലും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല, അവര് എടുത്തിട്ടില്ല. ഏറ്റവും പൂർണ്ണതയിൽ നിന്ന് ദാവീദ് ശലോമോന്റെ കാലത്ത് പോലും ദൈവം പറഞ്ഞ അതിരിന്റെ ആറ്റത്തോളം അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതങ്ങനെയാണോ ഇസ്ലാം? അത് ലോകം മുഴുവൻ പോയിട്ട് എല്ലാം എവിടെയുള്ളവരായാലും ശരി, അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ കൊല്ലുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രമാണം ഉള്ളത് കൊണ്ടാണ് ഇന്നും ഇത് നടക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ല ബ്രദറെ, അത് തെറ്റിദ്ധാരണയാണ്. അത് ഇവിടെ റിയാസും അതുപോലെ അമലും ഒക്കെ മുസ്ലിംസ് ആണോ നിങ്ങൾ സംസാരിച്ചതാണോ? ഹലോ അമൽ ഇവിടെ ഉണ്ടോ? റിയാസ് കേൾക്കുന്നുണ്ടോ? റിയാസ് മൈക്ക് ഒക്കെ ഓണാക്കി വെച്ചേക്കാണല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. ഡയമണ്ട് ആണോ ചോദിച്ചിപ്പം? അതെ അതെ. ചോദിക്കും ബ്രദറെ, അവരവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഇല്ലാത്തവര് ഈ പാതിരാത്രിക്ക് ഇരിക്കുന്ന എടുത്ത് താഴത്തേക്ക് വിട്ടാക്കി ഇരുന്ന് ഉറങ്ങുമായിരിക്കും ചിലപ്പോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജസ്റ്റ് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഈ അറബിക് ലാംഗ്വേജിലാണല്ലോ ഖുറാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അറബിക് ലാംഗ്വേജിലെ ഖുറാനാണ് ആദ്യത്തെ എന്താ വലിയൊരു ഗ്രന്ഥം എന്നാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോ അതിലാണ് ഈ അള്ളാഹുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ഈ പിന്നെ ബൈബിളെല്ലാം ക്രോഡീകരിക്കപ്പെട്ടത് ഏകദേശം മൂന്നാം നൂറ്റാണ്ടോടുകൂടെ എല്ലാം എഴുതി ക്രോഡീകരിക്കപ്പെട്ട എല്ലാം ബൈബിളെല്ലാം ഇതായി കഴിഞ്ഞു. അപ്പൊ അതിന് അതിനുള്ളില് ഈ അറബിക് പദമാണല്ലോ അള്ളാഹു എന്നുള്ളത്. അപ്പൊ ഈ അള്ളാഹു എന്നുള്ളത് ആ അറബിക് ആ വേർഡ് എങ്ങനെ ബൈബിളിൽ വരാനോ ബൈബിളിൽ അത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് ഒരിക്കലും സാധിക്കും, നടക്കാത്ത കാര്യമല്ല. കാരണം അതിനുശേഷം ഈ ബൈബിളെല്ലാം ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷമാണ് മുഹമ്മദ് നബി ഈ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഖുറാന് എഴുതപ്പെടുന്നത്. അപ്പൊ അത് ഇപ്പൊ അതിനുശേഷം വരുന്ന ഒരു കൃതിയില് ഈ അള്ളാഹു എന്നുള്ള അള്ളാഹുന്നുള്ളത് ഒറിജിനല് അറബിക് പദമാണല്ലോ. ബ്രദറെ, ആ ചോദ്യം
ഇത് ഇതിപ്പോ നമ്മളെ ഈ റൂം ഇട്ടത് വേറൊരു റൂമിന് കൗണ്ടർ ആയിട്ടാണ്. അതായത് ബൈബിൾ അള്ളാഹു ബൈബിളിൽ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു റൂം ഇട്ടിരുന്നു. അപ്പൊ അതിന് കൗണ്ടർ ആയിട്ടാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ചോദ്യം അവരോടാണ് ചോദിക്കേണ്ടത്. അവരാണ് പറയുന്നത് അള്ളാഹു ബൈബിളിൽ ഉണ്ടെന്ന്, അതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിനിടുന്നത്. അപ്പൊ അവരോടാണ് ഈ ചോദിക്കേണ്ടത്, നമ്മളോടല്ല. അവിടെ ഇനി ഇനി ഇവിടെ സംസാരിക്കാൻ കെവിൻ കെവിൻ കേൾക്കുന്നുണ്ടോ? ആ ബ്രദറെ, ഞാൻ ഡ്രൈവറാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. റിയാസ്, റിയാസ് മൈക്ക് ഇപ്പം ഓഫ് ചെയ്തല്ലോ. റിയാസ് കേൾക്കുന്നുണ്ടോ? വല്ലതും സംസാരിക്കാനുണ്ടോ റിയാസ്? റിയാസ്, റിയാസിനെ ആരും, റിയാസിന് ഫോളോവേഴ്സ് ആരും ഇല്ല. 66 പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല, ഇവര് ഉറങ്ങുന്നവരെയൊക്കെ എടുത്ത് താഴത്തേക്ക് കൊടുക്കാം ആദ്യം. ആ അല്ല, നമുക്ക് നിർത്തിയാലോ, നമുക്ക് അപ്പുറത്ത് വേറെ സുഭാഷ് ബ്രദറിന്റെ റൂമിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഇവിടെ വന്നിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്താ കാര്യം പറയൂ ബ്രദറെ, മൗണ്ടൻ പറയൂ. ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു, അതായത് ഈ ചർച്ചയുടെ ടോപ്പിക്ക് വരാൻ കാരണം തന്നെ മറ്റൊരു റൂമില് മുസ്ലിങ്ങൾ ബൈബിളിൽ അറബിക് ബൈബിളിൽ കൊണ്ടിട്ട് അള്ളാഹു ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചർച്ചക്ക് അവര് ഇട്ടത്, തുടക്കം കുറിച്ചത്. അങ്ങനെ തുടക്കം കുറിച്ച് കഴിഞ്ഞപ്പോ അവരുടെ വാദം എന്ന് പറഞ്ഞാല് ഈ യഹോവ എന്ന പദം, യോദ്ഹേ വൗഹേ എന്നൊരു പദമൊന്നും ബൈബിളിൽ ഇല്ല, പിന്നീട് ആരൊക്കെയോ കടത്തി കൂട്ടിയതാണ് എന്നൊക്കെയാണ് അവര് പറയുന്നത്. എന്നാ അങ്ങനെയല്ല, ഈ ഡെഡ്സ് ചാവുകടൽ ചുരുള ഡെഡ്സി സ്ക്രോളിലൊക്കെ തെളിവുകളൊക്കെ അവരോടെല്ലാം പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അവരതൊന്നും പറയാൻ അംഗീകരിക്കൊന്നുമില്ല. അവർ പറയുന്നത് കടത്തി കൂട്ടി എന്നുള്ളതാണ്. പിന്നെ ഈ യോദ്ഹേ വൗഹയുടെ ഉച്ചാരണമൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു പേരില്ല, പദമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല, ഒരു മിക്ക മുസ്ലിം സുഹൃത്തുക്കളും ഇങ്ങനെ പറയുന്നതായിട്ട്, ഇപ്പൊ അനസ് ബിൻ സിദ്ദിഖ്, ഹംസ ആയിക്കോട്ടെ, അതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള അവരുടെ ദാവ പ്രവർത്തകരിലെല്ലാവരും തന്നെ ഇത് മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കുകയും അവരെല്ലാം ഇത് ഏറ്റു പിടിച്ചുകൊണ്ട് കിടന്നിട്ട് ഇതേ കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ, ഞാൻ നോട്ട് ചെയ്ത, ഇപ്പോ നമ്മുടെ മിക്ക ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്കും ഈ പറയുന്ന പദത്തിന്റെ ഉച്ചാരണത്തെ കുറിച്ച് ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഇല്ല എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പൊ ഇന്ന് അനിൽ കൊടുത്തോട്ടം ബ്രദർ വന്ന് വളരെ കൃത്യമായിട്ട് വളരെ നല്ല ഒരു മറുപടി കൊടുക്കും, എങ്ങനെയാണ് പദത്തിന്റെ ഉച്ചാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നല്ലൊരു മറുപടി കൊടുത്തു. അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ വിഷയത്തെ കുറിച്ച് അറിയാവുന്ന ആളുകള് ഒരു ദിവസം നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ക്ലാസ് പോലെ നമ്മുടെ റൂമിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചത് എങ്ങനെയാണ്, ഇതിന്റെ ഉച്ചാരണം എന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വളരെ ഒരു നല്ല ഒരു വിഷയമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ അനിൽകുമാർ ബ്രദർ ഉണ്ട്, അതുപോലെ ഇതിനെ കുറിച്ച് അറിയാൻ അൽക്കൊടുത്തോട്ടം ബ്രദർ എല്ലാവരും കൂടി ചേർന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു ദിവസം ഒരു ടോപ്പിക് കിട്ടായിരുന്നെങ്കിൽ ഇതെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഒരു ഉപകാരമാകും. അതേപോലെ തന്നെ അവരുടെ ഒരു മുതലെടുപ്പിനെ നമുക്ക്, നമ്മുടെ ക്രിസ്ത്യൻ യുവാക്കൾക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് ഒരു അറിവ് കിട്ടുകയും അവരുടെ മുതലെടുപ്പ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് തടയിടാൻ കഴിയുകയും ചെയ്യും എന്നാണ് ഒരു ഒരു സജഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. മഹനീം എന്ന നമ്മുടെ ഒരു റൂം ഉണ്ട്. മഹനീമിൽ ഇങ്ങനെ ബിബ്ലിക്കൽ വിഷയങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടെ വാദപ്രതിവാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒന്നും ഇല്ല. നമ്മൾ വിശ്വാസികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് മഹനീം. ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയില്ല, അടുത്ത ആഴ്ച വീണ്ടും വിഷയം വരും. ഹൗ ടു ഇന്റർപ്രറ്റ് ദി ബൈബിൾ, ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അതിന്റെ രണ്ടാം ഭാഗം ഇനി വരും. അപ്പൊ അവിടെ നമുക്ക് ഇപ്പൊ ബ്രദർ പറഞ്ഞ കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ദൈവാനുദ്ദേശം നമുക്കത് ചെയ്യാം. പിന്നെ ഈ യോദ്ഹേ വോഹേ എന്നുള്ള ശബ്ദം അങ്ങനെ ഒന്നും ഇല്ല. യഹോവ എന്ന വേർഡ് അതുമായിട്ട് യോദ്ഹേ വോഹേക്കുള്ള റിലേഷൻ എന്താണ്, ഇങ്ങനെയുള്ള പഠനങ്ങളൊന്നുമില്ല. പിന്നീട് തിരികെ കയറ്റിയതാന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ മഹാന്മാർ ഇതൊന്നും വല്ല യഹൂദ റബ്ബിമാരുടെ മുന്നേ പോയിരുന്നു പറയരുതെന്ന് പറഞ്ഞാൽ
അവര് മുട്ടുകാല് കയറ്റോന്ന് ഇറക്കി നാവിക്ക് കൂച്ചുകൂട്ടി പിടിച്ച് ഇടിച്ച് നിലത്ത് കിടത്തു. അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ. അപ്പം ഇത് ക്രിസ്ത്യൻസ് കടത്തി കൂട്ടിയതാന്ന് പറയുമ്പോഴും യഹൂദൻ കടത്തി കൂട്ടിയതാന്നൊക്കെ പറയുമ്പോൾ എന്തൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഖുർആന്റെ ഫസ്റ്റ് ഈ പറയുന്ന കയ്യെഴുത്ത് എന്ന് പറയുന്ന സാധനം കല്ലിലും മുട്ടിലും എല്ലിലും കഷ്ണത്തിലും ആയിരുന്നു കൊണ്ട് അതൊന്നും ഒരു ഒരു സാധനം പോലും കിട്ടാനില്ല. ആദ്യത്തെ കോപ്പി എന്ന് പറയുന്നത് പിന്നീട് പുസ്തക രൂപത്തിൽ ആദ്യത്തതും കളഞ്ഞു. പിന്നെ കയ്യിലിരുന്ന ആദ്യകാല കയ്യെഴുത്തുകൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇപ്പം ക്രോഡീകരിക്കപ്പെട്ട് ക്രോഡീകരിച്ച് നവീകരിച്ച് നവീകരിച്ച് കൊണ്ടുവന്ന സാധനമായിട്ട് ഇവർ കിടക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ പഴയ കൃതികളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചത് കൊണ്ട് കയ്യെഴുത്ത് കൃതികളൊന്നും അധികം കിട്ടാനില്ല. പക്ഷെ ബൈബിളിന്റെ കാര്യം അങ്ങനെയല്ല. ബൈബിളിന്റെ കാര്യത്തിൽ ശാസ്ത്രിമാര് വളരെ വ്യക്തമായി എഴുതുകയും അത് അതിന്റെ ഓരോ തോൾച്ചുരുളുകളും അടുക്കി വെച്ചിട്ട് ഒരു ലൈനിൽ എത്ര അക്ഷരമുണ്ടെന്നും അത് ക്രോസ് ആയിട്ട് റോ ഇതിലും നീളത്തിലും താഴേക്കും ഒരു ലൈനിൽ എത്ര അക്ഷരം വെച്ച് വരാം, ഒരു ഒരു പേജിൽ എത്ര വരാം, ഇതിനെല്ലാം കൃത്യമായ കണക്കുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഒരു റബ്ബിയായി മാറണമെങ്കിൽ അപ്പോൾ ഒരു തോറയുടെ ഒരു കെട്ട് ഇങ്ങ് എടുത്തിട്ട് ആ കെട്ട് ഇപ്പം ഒരിപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നൊരു കൂർത്ത് മൂർത്ത ഒരു 7 ഇഞ്ച് നീളമുള്ള ഒരു ഇരുമ്പാണി എടുത്തിട്ട് ഒരു ഒറ്റ കുത്തു കുത്തു. ആ മുകളിൽ നിന്ന് താഴത്തേക്ക് തുള വീഴുമ്പോൾ അത് ഏതൊക്കെ അക്ഷരങ്ങളാണ് വെർട്ടിക്കലായിട്ട് തുളഞ്ഞു പോയെന്നുള്ളത് ഈ സ്റ്റുഡൻറ് പറയണം. അത്ര കൃത്യതയോടുകൂടിയാണ് യഹൂദ കുട്ടികളെ റബാനിക് ടീച്ചിങ്സ് പഠിപ്പിച്ചിരുന്നത്. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം അഭ്യസിച്ചവനാണെന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, 10-36 വയസ്സ് കഴിഞ്ഞ പൗലോസ് പറയുകയാണ് പട്ടി ചെറുപ്പത്തിൽ എങ്ങാണ്ട് ഒരു റബ്ബാനിയുടെ മുന്നിലിരുന്ന് പഠിച്ച കാര്യം ഇത്ര വലിയ ആനക്കാര്യമായിട്ട് പറയാനുണ്ടോ? ഉണ്ട്. ഒരുതൻ ഒരു റബ്ബി ആകാനുള്ള പഠനം നടത്തുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അത് അക്കാലത്തെ സ്കൂൾ ഓഫ് തോട്ടിൽ ഏറ്റവും വലിയ റംബായിൽ ഒരാളായ ഗമാലിയലിന്റെ പാഠപീഠത്തിലാണെന്ന് പറയുമ്പോൾ അത് അതിലും വലിയ കാര്യമാണ്. അപ്പം അത്തരം ഒരു ചരിത്രം യഹൂദന്മാർക്കുണ്ട്. ആ യഹൂദന്മാർക്ക് അത്തരം ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് അവർ ദൈവത്തെക്കുറിച്ച് അവരുടെ ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചും എഴുതിയും പഠിച്ചതും പഠിപ്പിക്കുകയും ചെയ്തതിൽ നിന്ന് വിഭിന്നമായിട്ട് ക്രിസ്ത്യാനിറ്റി എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്നുവെങ്കിൽ അത് ഇന്ന് ട്രൈയൂണിറ്റിയാണ്. ട്രൈയൂണിറ്റിയെ സംബന്ധിച്ചും ആദ്യകാല യഹൂദന്മാർക്ക് ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കം ഏതും ഉണ്ടായിരുന്നില്ല. അവരുടെ ടെക്സ്റ്റുകൾ അത് പറയുന്നുണ്ടെന്ന് അവർക്കും അറിയാം. എന്നാൽ പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ അതിന് ഇന്റർപ്രിട്ടേഷൻ റവനിക് ഇന്റർപ്രിട്ടേഷന് അവർ പുതിയ നിലയിലേക്ക് അത് മാറ്റി. കാരണം ക്രിസ്ത്യാനിറ്റിയെ എതിർക്കുവാൻ അവർക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ നിത്യമായ നാമമായ യഹോവ എന്നതിനോ അല്ലെങ്കിൽ ടെട്രാഗ്രമാറ്റോനെ സംബന്ധിച്ചോ ഒരു യഹൂദ റബ്ബിമാർക്ക് ഒരു തർക്കവുമില്ല. അപ്പോ ഇത് വിവരക്കേട് ആണ് ഈ പറയുന്ന മുസ്ലിം സുഹൃത്തുക്കൾ പറയുന്നത്. അവർക്കത് ഒരിക്കലും തെളിയിക്കാനൊന്നും പറ്റില്ലെന്നും അവർക്കറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ എതിർനായം പറയണ്ടേ? എതിർനായം പറയാൻ വേണ്ടി മാത്രം ആരോപണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആർഗ്യുമെന്റിന് വേണ്ടി മാത്രമുള്ള ഒരു വാദം മാത്രമാണ്. അല്ലാതെ അതിനകത്ത് റിയാലിറ്റി ഒന്നും ഇല്ലെന്ന് പറയുന്ന അവർക്കും അറിയാം. അതാണ് ബ്രദർ അതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അനിൽ ബ്രദറേ, അനിൽ സോര, നമുക്കത് ക്ലോസ് ചെയ്താലോ? ഇത് ക്ലോസ് ചെയ്യാം, കാരണം നമുക്ക് ഇനിയിപ്പം വേറെ ഓഡിയൻസ് ചോദ്യങ്ങളും ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്കിത് എന്നാ. പിന്നെ ഗിബോർ ബ്രദർ ഇവിടെ ഉണ്ടോ? ഗിബോർ ബ്രദർ ഒന്ന് സംസാരിച്ചില്ലായിരുന്നോ? ഒന്ന് കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ഉറങ്ങി. പ്രിൻസ് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ ക്ലോസ് ചെയ്യാം. അനിൽ ബ്രദർ ഉണ്ടോ ബ്രദറെ? ഉണ്ടോ ബ്രദറെ? ക്ലോസ് ചെയ്താലോ?
സ്വർഗീയ പിതാവേ, നല്ല സമയത്താ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ ആദരിച്ച്, ഞങ്ങളെ ബഹുമാനിച്ച്, ഞങ്ങളുടെ പുത്രനെ തന്ന് സ്നേഹിച്ചതിനായി നന്ദി. ഈ ഇന്നേരം അത്രയും ഞങ്ങള് വ്യത്യസ്തമായ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ വാക്കിലും സംസാരത്തിലും മറ്റാർക്കെങ്കിലും വിഷമമുണ്ടായി, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുകയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സംസാരങ്ങൾ കർത്താവെ ഞങ്ങളുടെ ആത്മീയ വർധനവിനും ജീവിതത്തിന്റെ നന്മയ്ക്കും കാരണമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.